വെൽക്കം 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 ബാക്ക് ടു സ്ട്രീം ഗെയ്സ്. അപ്പോൾ ലൈവ് വാച്ചിട്ടിരിക്കുന്ന എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈ എഫ് സി ആണ് ഒരു സദൻ ഡെർബി തന്നെ ഇന്ന് കാണാമെന്ന് നമുക്ക് വിചാരിക്കാം. നമുക്ക് നോക്കാം ആദ്യം സ്റ്റാർട്ടിംഗ് ഇലവൻ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ടിംഗ് ഇലവനിലേക്ക് തന്നെ പോകാം ആദ്യം. അപ്പോൾ നോക്കുകയാണെങ്കിൽ സൗണ്ട് ഹിയർ ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ലൈവ് വാച്ചിട്ടിരിക്കുന്നവർ. സോ നമുക്ക് സ്റ്റാർട്ടിംഗ് ഇലവനിലേക്ക് പോകാം. സ്റ്റാർട്ടിംഗ് ഇലവൻ നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈയിൻ എഫ് സി ഇറങ്ങുന്നത് 4-2-3-1 എന്ന ഫോർമേഷനിലാണ്. സ്റ്റാർട്ടിംഗ് ഇലവൻ നോക്കിക്കഴിഞ്ഞാൽ വിശാൽ ഖെയ്ത്ത് ആണ് അവരുടെ ഗോൾ കീപ്പർ. റീഗൻ സിംഗ്, എലി സാബിയ, എനസ് സിപ്പോവിക്, ലാൽജ്വാമിയ ഫനായ്, ദീപക് തങ്ക്രി, അനിരുദ്ധ് ഥാപ്പ, റാഫേൽ ക്രിവൽ ലാലോ, ലാൽജ്വാല ചാങ്തെ, ഇസ്മയിൽ ഗോൺകാൽവസ്, ജാക്കൂബ് സിൽവസ്റ്റർ. ഇതാണ് ചെന്നൈയിൻ എഫ് സിയുടെ സ്ക്വാഡ്. അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ഇലവൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4-3-3 എന്ന ഫോർമേഷനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. ഗോൾ കീപ്പർ ഇന്നും ആൽബിനോ ഗോമസ് തന്നെയാണ്. നിഷു കുമാർ, ബഖാരിക്കോണെ, കോസ്റ്റാ നമോനേസു, യുദേവം ജനചന്ദ്ര, രോഹിത് കുമാർ, സെർജിയോ സിഡോൻച, സത്യാസൻ സിംഗ്, നൊഗ്ബാഞ്ച നൊറീം, ഫക്കുണ്ടോ പെരേര, ഗ്യാരി ഹൂപ്പർ. യെസ്, ഇന്ന് രണ്ട് ഫോർവേഡാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഫക്കുണ്ടോ പെരേരയും ഗ്യാരി ഹൂപ്പറും ഒരുമിച്ച് കളിക്കുകയാണ് ആദ്യ ലെവണി തന്നെ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് പ്ലേയേഴ്സ്, മൂന്ന് പ്ലേയേഴ്സും ഇന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിലാണ്. അത് തന്നെ നമുക്ക് അഭിമാനിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കളിയിൽ സഹർ അബ്ദുൾ സമദും അതുപോലെ തന്നെ രാഹുൽ കെപിയും കളിച്ചിരുന്നില്ല. ഇന്നത്തെ സ്ക്വാഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയ രാഹുൽ കെപി, സഹർ അബ്ദുൾ സമദ്, അതുപോലെ തന്നെ കെ പ്രശാന്തും ഉണ്ട്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രൊഫസൻ സിംഗിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഗോൾ കീപ്പർ. ജസൽ കാൻമേറോ ഇന്ന് ഡിഫൻഡർ, അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ലാൽഡ്രോ താര, പ്രശാന്ത്, ജീക്സൻ സിംഗ്, കെ പി രാഹുൽ, സഹൽ അബ്ദുൾ സമദ്, ഋതിക് ദാസ്, ജോർദാൻ മുറൈ. ഇത് തന്നെ നമ്മുടെ മലയാളികൾക്ക് ഏറെ ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. സുബ്രഹ്മണ്യം നേരത്തെ സുഖമാണ് ബ്രോ. ബ്ലാസ്റ്റേഴ്സ് ചങ്കല്ല ചങ്കടിപ്പാണ്, എന്ത് സംഭവിച്ചാലും നേരും. അതെ അതെ, നമുക്ക് ജയിക്കാൻ പറ്റും. മുഹമ്മദ് ഷാഫി പി മച്ചാനെ, വെൽക്കം ടു ദ സ്ട്രീം, വെൽക്കം 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 എവരി വൺ. സോ സ്റ്റാർട്ടിംഗ് ഇലവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ സ്റ്റാർട്ടിംഗ് ഇലവനിൽ തന്നെ നമ്മുടെ മലയാളികളുടെ സ്ഥാനം പിടിക്കുന്നില്ല എങ്കിലും കെ പ്രശാന്ത്, സഹൽ അബ്ദുൾ സമദ്, രാഹുൽ കെ പി എന്നിവർ സബ്സ്റ്റിറ്റ്യൂഷനിലുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. രാഹുൽ കെ പിക്ക് പരിക്ക് മൂലം ആദ്യ രണ്ടുകളിൽ ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. നമുക്ക് നോക്കാം ഇന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും. രാഹുൽ കെ പി ഒക്കെ മോസ്റ്റ് അവൈറ്റഡ് പ്ലെയറാണ്. രാഹുൽ കെ പി ഒക്കെ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് കളി കാണാൻ വേണ്ടിയിട്ട് ഈ സീസണിൽ. അപ്പോൾ സീസൺ കഴിഞ്ഞ സീസൺ ഉപേക്ഷിച്ചാൽ ഈ സീസണിൽ ഒരു കളി പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കാൻ സാധിച്ചില്ല. ഒരു ലോസ്റ്റും അതുപോലെ ഒരു ഡ്രോയും ആയിരുന്നു സംഭവിച്ചത്. പക്ഷേ ചെന്നൈ എഫ് സി ആയിട്ട് ആദ്യ മത്സരം തന്നെ ജയിച്ചു എന്നുള്ള വരവാണ്. അപ്പോൾ ഇന്ന് ചെന്നൈയെ തകർത്തെറിയാനാകുമോ കേരള ബ്ലാസ്റ്റേഴ്സിനെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് ഗോൾ അടിച്ചിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫിൽ രണ്ട് ഗോൾ കൺസീഡ് ചെയ്ത് സമനില വഴങ്ങിയായിരുന്നു അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ്. നമുക്ക് നോക്കാം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിക്കാൻ സാധിക്കുമോ എന്ന്. കെ പി രാഹുൽ ഇന്ന് പോയിരിക്കും. പിന്നെ ലാലു രാജേഷ്, കേരളം ജയിക്കണ്ടേ? ഷെസിൻ ഇക്ബാൽ, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. വെനം തനു, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. സുബ്രഹ്മണ്യ നീരാജ്, വെൽക്കം ടു സ്ട്രീം ബ്രോ. കേരളം ജയിക്കുമോ? കേരളം ജയിക്കും. അപ്പോൾ നിങ്ങൾ പ്രഡിക്ഷൻ പറ, പ്രഡിക്ഷൻ പറട്ടെ ആര് ജയിക്കും ബ്രോ. നമുക്ക് നോക്കാം. മച്ചാനെ ബിരിയാണി, എൻ്റെ കുറെ ബിരിയാണി പോവും. എത്ര ഗോളായത് മൊയ്തീൻ ഓബി? കളി ഇതുവരെ തുടങ്ങിയിട്ടില്ല ബ്രോ, കിക്ക് ഓഫിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പോരട്ടെ പോരട്ടെ, നിങ്ങളുടെ പ്രഡിക്ഷൻസ് പോരട്ടെ. കേരള ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോൾ അടിക്കും, അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോളിന് ജയിക്കുമെന്ന് നിങ്ങളുടെ പ്രഡിക്ഷൻ പോരട്ടെ. എവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പടയുടെ സപ്പോർട്ടേഴ്സ് എവിടെ? കളി തുടങ്ങിയിട്ടില്ല ഇതുവരെ. സുബ്രഹ്മണ്യ നീരജി, ആരിറങ്ങും ആര് നേടും? എന്തെങ്കിലും ഡോൺ നോ ബ്രോ. ബ്രോ ഹെയർ സ്റ്റൈൽ എന്തോ മാറ്റം ബ്രോ. ഹെയർ വെട്ടിയതാണ്, ഹെയർ വെട്ടിയതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും ഉറപ്പ്. ഓക്കെ ബ്രോ, നമുക്ക് നോക്കാം കേരളത്തിന് ഇന്നത്തെ മത്സരിച്ച് അതുപോലെ തന്നെ ഫൈനലിലൊക്കെ കളിക്കാൻ പറ്റുമോ നോക്കാം. ഇന്നത്തെ കളി അനുസരിച്ചിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്കി ഭാവി. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, ഒരു ഒരു കളി തോറ്റിരുന്നു. ഫസ്റ്റ് മാച്ച് തന്നെ ATK മോഹൻ ബഗാൻ എഫ് സി ആയിട്ട് ഒരു ഗോളിന് തോറ്റിരുന്നു. അതുപോലെ തന്നെ രണ്ടാം മത്സരത്തിൽ ഡ്രോ ആയിരുന്നു, രണ്ട് ഗോൾ അടിച്ചിട്ടും ഡ്രോ വഴങ്ങേണ്ടി വന്നിരുന്നു. പക്ഷേ സിനിക് ബാൽ ഇവിടെ ഉണ്ട്. ഓക്കെ, കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 ഫാത്തിമ ചെന്നാട്, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. റഫീഖ് തട്ടയിൽ, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. ഫാത്തിമ ചെന്നാട്, മച്ചാനെ ഇന്ന് 2K അടിക്കണം. അതെ അതെ, എല്ലാവരും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 2K അടിക്കുമായിരിക്കും. CFC ജയിക്കും. ഓക്കെ, 2-1 കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും. ഹസീന അയ്യാൻ, ശരി. അപ്പോൾ ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് ലൈവ് വാച്ച് ചെയ്യാൻ TV കളി കാണാൻ പറ്റാത്തവർക്കൊക്കെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. മാക്സിമം നേരത്തെ കളിക്കാതെ ലൈവ് വരാത്തെ ബ്രോ, ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് സോൾവ് ആയി, ഇപ്പോൾ തന്നെ വരാൻ പറ്റിയത് ഭാഗ്യം. അപ്പോൾ 18 വാച്ചിങ് നൗ. റഫീഖ് തട്ടയിൽ ഇർഫാൻ, ഓക്കെ. ഫത്തിമ ചമ്മാൾ, KBFC കിജയ്, എവിടെ മഞ്ഞപ്പട്ടയുടെ ഉയർ സപ്പോർട്ടേഴ്സ് കമൻറ്റ് ബോക്സിൽ വരേണ്ടതാണ്.
മഞ്ഞപ്പടയുടെ സപ്പോർട്ടേഴ്സ് വരട്ടെ, പെപ്പർ വരട്ടെ, പെപ്പർ വരട്ടെ കളിയിൽ. ഞാൻ ഫാനാണ്. ആ ഓക്കെ ബ്രോ. ഇന്ന് ചെന്നൈ 3. ഇയാസ്മോ ഇയാസ്മോൻ ഇയാസ്മോൻ ചെന്നൈ സപ്പോർട്ടറാണോ ബ്രോ? സുഖമാണ് സുഖമാണ് ബ്രോ. ഇന്ന് മച്ചാന് 3K അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മോനെ പെവറാണേ, 3K അടിച്ച പെവറായിരിക്കും. ഓക്കെ സുബ്രഹ്മണ്യൻ നീല. മച്ചാനെ പേര് പറയാൻ മച്ചാൻ. എൻ്റെ പേര് ഗൂഗിൾ എന്നാണ് ബ്രോ. മഞ്ഞപ്പട ഉയിർ. അപ്പോൾ വെയിറ്റിംഗ് ആണ്. 9 മിനിറ്റ് മാത്രമാണ് കളി തുടങ്ങാൻ അവശേഷിക്കുന്നത്. സോ നമുക്ക് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ കളി എങ്ങനെ കളിക്കാൻ സാധിക്കും. ഏറ്റവും ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്ന രാഹുൽ കെപിയുടെ കളി കാണാനാണ്. അതുപോലെ സഹൽ അബ്ദുൾ സമദിന് ആദ്യ കളി കളിക്കാൻ സാധിച്ചിരുന്നെങ്കിലും വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. രണ്ടാമത്തെ കളി പരിക്ക് മൂലം പുറത്തു പോകേണ്ടി വന്നു. ഇപ്പോൾ ഇതാ മൂന്നാമത്തെ കളി തിരിച്ചു വന്നിരിക്കുകയാണ് ബ്രോ. അപ്പോൾ നമുക്ക് നോക്കാം. മിൽട്ടിയ ഗെയ്മർ, ഹായ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ ലൈവ് വാച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മാക്സിമം സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈനപ്പ് പറയണോ? ലൈനപ്പ് പറയാലോണോ മുത്തേ? ലൈനപ്പ് പറയാം. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു 4-3-3 എന്ന ഫോർമേഷനിൽ. ആൽബിനോ ഗോമസ് സ്റ്റിൽ നമ്മുടെ ഗോൾ കീപ്പർ തന്നെയാണ്. നിഷു കുമാർ, ബഖാരി കോണെ, കോസ്റ്റാ നമോനേസു, ധനചന്ദ്ര, രോഹിത് കുമാർ, സെർജിയോ സിഡോഞ്ച, സത്യാസൻ സിംഗ്, നൊബാൻഡ എന്ന് പറയും, ഫക്കുണ്ടോ പെരേര, ഗ്യാരി ഹൂപ്പർ. എടുത്തു പറയേണ്ടതാണ് സബ്സ്റ്റിറ്റ്യൂഷനിലെ കാര്യം. ജെസൽ കാർണറോ സീസണിൽ ആദ്യമായി സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിൽ വരികയാണ്. ആൻഡ് ഗോൾ കീപ്പർ പ്രഭുസൻ സിംഗ് ഗില്ലും സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിലുണ്ട്. ലാൽറുവ താര, പ്രശാന്ത് കെ പ്രശാന്ത്, ജീക്സൺ സിംഗ്, രാഹുൽ കെ പി, സഹൽ അബ്ദുൾ സമദ്, ഋതിക് ദാസ്, ജോർദാൻ മുറൈ. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റ്. ഞാൻ കട്ട സി എഫ് സി ഫാനാണ്. ഓക്കെ അജയ്, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. ബിയോൺ മാത്യു, ഹായ് തരിമ മുത്തെ. പിന്നെന്താണ് മുത്തെ? ഹായ് തരാലോ. ബിയോൺ മുത്യു, ഹായ് ബ്രോ. കേരളം ജയിക്കണം. ഇർഫാൻ, ഹായ്. കേരള ബ്ലാസ്റ്റേഴ്സ് പൊളിയല്ലേ? ഐ മീൻ അൻവർ, കേരള ബ്ലാസ്റ്റേഴ്സ് പൊളിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫേവറാണ്. മഞ്ഞപ്പട പൊളിയാണ് കേട്ടോ. പിന്നെ അല്ല സുഖൽ കെ പി, MSPK. സോ ലൈവ് കാണാൻ പറ്റാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മാക്സിമം. കേരള ബ്ലാസ്റ്റേഴ്സ് മീച്ചവിരിക്കും. അതെ 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 ബ്രോ. ഏത് ടീമാണ്? ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. അന്നീർ രാജു, കേരള ബ്ലാസ്റ്റേഴ്സ് ഉയരാണേ. സോ നിങ്ങളുടെ പ്രഡിക്ഷൻ പറയട്ടെ, ലൈവ് വാച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം പ്രഡിക്ഷൻ പറയട്ടെ, പ്രഡിക്ഷൻ പറയട്ടെ. നമുക്ക് നോക്കാം ആരുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആവുമെന്ന്. എവിടെ നമ്മുടെ സ്ഥിരം ആൾക്കാരൊന്നും വന്നില്ലല്ലോ. സുബ്രഹ്മണ്യൻ നീരദ്, ഹായ് ബ്രോ. മൂവി ഹബ്, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. വെൽക്കം 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 എവരിവൺ. 27 മിനിറ്റ് മാത്രമാണ് കളി തുടങ്ങാൻ അവശേഷിക്കുന്നത്. സുബ്രഹ്മണ്യൻ നീരദ്, ഹായ് ബ്രോ, ഹായ് ബ്രോ, ഹായ് ബ്രോ. ഇത് ഇസ്മ ഗോൾ അടിക്കും. ഇസ്മയിൽ ഇസ്മ ഇച്ചിരി പൊളിയാണ്. പുള്ളി ഇസ്മയിൽ ഇസ്മ ഗോൺകാൽവസ് ഇത്തിരി പൊളിയാണ്. ചെന്നൈ എഫ് സിക്ക് വേണ്ടി ഈ സീസണിൽ ആദ്യ മത്സരത്തിൽ നന്നായി കളിച്ചിരുന്നു, ഒരു ഗോളും അടിച്ചിരുന്നു, നല്ല അസിസ്റ്റും നൽകിയിരുന്നു. ദിജ്ലാൽ ബാബു, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിക്കും, ചെന്നൈ ഗോൾ മേടിക്കും. അതെ അതെ, കണ്ടാൽ മതി. സുബ്രഹ്മണ്യൻ, ഹായ് ബ്രോ. അതുൽ ജയ്, അജയ്കുമാർ, ഹായ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. കേരള ബ്ലാസ്റ്റേഴ്സ് വിൻ 100%. ഓക്കെ ബിയോൺ മാത്യു, നമ്മുടെ സപ്പോർട്ടറിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തോക്കാൻ സാധിക്കും. ഇന്ന് കഴിഞ്ഞ ദിവസത്തെ കളി മനോഹരമായി കളിച്ചെങ്കിലും സെക്കൻഡ് ഹാഫിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടി കിട്ടിയത്. അതായത് 2 ഗോളുകൾ കൺസീഡ് ചെയ്യേണ്ടി വരികയും ഡ്രോ ആയി മാറുകയും ചെയ്യുമായിരുന്നു. ചായ കുടിച്ചു, ചായ കുടിച്ചു ബ്രോ. അപ്പോൾ എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്ന് നടന്ന ജംഷഡ്പൂർ വേഴ്സസ് ഒഡീഷ മത്സരത്തിൽ. ആദ്യം ജംഷഡ്പൂർ 2 ഗോൾ അടിച്ച് ലീഡ് ചെയ്തെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഗോളുകൾ കൺസീഡ് ചെയ്ത ഒഡീഷ വേഴ്സസ് ജംഷഡ്പൂർ മത്സരം സമനിലയായി മാറുകയായിരുന്നു. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ച എന്തോ നോർത്ത് ഈസ്റ്റുമായി അത് തന്നെയാണ് ഇന്ന് ജംഷഡ്പൂരിനും ഒഡീഷയ്ക്കും സംഭവിച്ചത്. ഇന്നത്തെ കളി പൊളിക്കും. പിന്നല്ല പീക്ക് പിസ്. ഹൈലോ മച്ചാനെ, ഹായ് ബ്രോ. അതുൽ ജയകുമാർ, കേരളം 2 അടിക്കും. ഇപ്രാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കപ്പ് അടിക്കും. അതെ അമീൻ അൻവർ, അങ്ങനെ വിചാരിക്കുന്നു. കുട്ടിമോൻ കുട്ടിമോൻ, ചെന്നൈൻ വിൻ. ഓക്കെ അജയ്, കേരള 3-2 ചെന്നൈൻ എഫ് സി. ഓക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വിന്നർ. റോഷിൻ ബ്ലോക്സ്, നോഷിൻസ് ബ്ലോഗ്. ഓക്കെ ബ്രോ, നോഷിൻസ് ബ്ലോഗ്. ഹായ് ബ്രോ, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. കെ ബി എഫ് സി ജയിക്കില്ലേ? കെ ബി എഫ് സി ജയിക്കണ്ടേ? എവിടെ നിങ്ങൾ പറ കേരളം ജയിക്കണ്ടേ? കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി മാച്ച് ജയിക്കാൻ പോവുക. കട്ട വെയിറ്റിംഗ് ആണ്. കഴിഞ്ഞ കളി ജയിക്കാമായിരുന്നു, പക്ഷെ ചെറിയ ചെറിയ മിസ്റ്റേക്കിൽ ഒഴിച്ചു വെച്ചാൽ കഴിഞ്ഞ കളി ജയിക്കാമായിരുന്നു തന്നെയായിരുന്നു. ഓക്കെ ബിയോൺ മാത്യു, ഓക്കെ ബ്രോ. അപ്പോൾ ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാം ടപ്പേ ലൈക്ക് ബെൽ ബൈക്കിനും ലൈക്ക് ബട്ടണൊക്കെ അടിച്ച് പൊട്ടിക്കും മക്കളെ. ഹിർഫാൻ, ഹായ് ബ്രോ. ഹിർഫാൻ, കേരളം ജയിക്കണം, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നല്ല ഗീവ് അവേ നെക്സ്റ്റ് മന്ത് ആദ്യം തന്നെ ഉണ്ട് ബ്രോ, ഞാൻ അപ്ഡേറ്റ്സ് ഇടാം. കമ്മ്യൂണിറ്റി ആപ്പ് ഇതുവരെ ഓൺ ആയിട്ടില്ല എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി അടുത്ത നെക്സ്റ്റ് വീക്കിലേക്ക് കമ്മ്യൂണിറ്റി ആപ്പ് വരും, അതുകൂടെ നമുക്ക് ഗീവ് അവേ ഇടാം. ഗീവ് അവേയുടെ കാര്യം പറയാം. മുഹമ്മദ് ഷാക്കിർ ജയിക്കും. യെസ്, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. കിക്ക് ഓഫിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ക്യാപ്റ്റൻ ഇന്നും സിഡോ ആണോ? ഇതുവരെ അപ്ഡേറ്റ് വന്നിട്ടില്ല ബ്രോ. ക്യാപ്റ്റൻ ഇന്നും സിഡോ ആണോ? 42 വാച്ചിങ് നൗ. സ്ട്രേഞ്ചേഴ്സ് ഗെയിമിംഗ്, ഹായ് ബ്രോ. റഷീദ് കെ കെ, ഹായ് ബ്രോ. ഏതെങ്കിലും മലയാളി ഉണ്ടോ ഫസ്റ്റ് ലൈൻ? അപ്പോൾ ഇല്ല ബ്രോ, മലയാളികളൊന്നും തന്നെ ഇല്ല. മുഹമ്മദ് അനീസ്,
അതുൽ അജയ്കുമാർ തോറ്റു തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിനെ പേടിക്കേണ്ട. പിന്നെ സോറി, തോറ്റു തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് പേടിക്കേണ്ടത്. എസ്, സുബ്രഹ്മണ്യൻ കേരള ഇന്നൊരു അടിപൊളി മാച്ച് ആയിരുന്നു. ഒഡീഷ വേഴ്സസ് ജംഷഡ്പൂർ. അതേപോലെ പക്ഷേ സ്ട്രീം ചെയ്യാൻ സാധ്യതയുണ്ട്, കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നോക്കിയിരിക്കുക, ലിങ്ക് ഷെയർ ആക്കും മക്കളെ. പിന്നല്ല പെവറാണേ. എന്താ ഗീവേ? അബീബ് അബ്ദുള്ള, ഗീവേ കുറിച്ച് നമ്മൾ പറയും ബ്രോ. ഗീവേ കമ്മ്യൂണിറ്റി ആപ്പിൽ ഇടുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. റിച്ചൂസ് വേൾഡ്, കേരളം ജയിക്കും. പിന്നല്ല മജീദ് അനോറ, ഹായ് ബ്രോ. മിൽട്ടിയ ഗെയിം, ഹായ് ബ്രോ. ഇർഫാൻ, ഹായ് ബ്രോ. മഞ്ഞ നിറം ഇഷ്ടമാണോ? ഇഷ്ടമാണ് ബ്രോ. ഞാൻ ഇന്ന് യെല്ലോ ജേഴ്സിയിലൊക്കെ കളി കാണാനിരിക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ചെറിയ ലൈറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അപ്പം കറക്റ്റായിട്ട് ഗ്രീൻ സ്ക്രീൻ കട്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ് യെല്ലോ ജേഴ്സിയിൽ കളി കാണാൻ സാധിക്കാത്തത്. ജിനിദേവ്, രാജീവ്, ഹായ് ബ്രോ. മജീദ് അനോറ, മലയാളി ഉണ്ടേ. അതെ, ഇന്ന് സി എഫ് സി ലൈനപ്പ്. ഇന്ന് സി എഫ് സി ലൈനപ്പ് പറയാലോ മുത്തേ. സി എഫ് സിയുടെ ലൈനപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ എഫ് സി 4-2-3 എന്ന ഫോർമേഷനിലാണ് ഇറങ്ങുന്നത്. സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിശാൽ ഖെയ്ത്ത് തന്നെയാണ് അവരുടെ ഗോൾ കീപ്പർ. ആദ്യ കളിയിലും അദ്ദേഹം തന്നെയായിരുന്നു ഗോൾ കീപ്പർ. റീഗൻ സിംഗ്, എലിസാബിയ, എനീസ് സിപ്പോവിക്, ലാൽജ്മാവിയ ഫാനായി, ദീപക് താംഗ്രി, അനിരുദ്ധ് താപ്പ, റാഫേൽ ക്രിവല്ലാരോ, ലാൻസ്വാര ചാങ്തി, ഇസ്മേൽ ഗോൺകാൽവസ്, ജാക്കൂബ് സിൽവസ്റ്റർ. നമുക്കറിയാം അനിരുദ്ധ് താപ്പയാണ് ഇന്ത്യൻ സ്കോറേഴ്സ് ഏറ്റവും 56 സെക്കൻഡിൽ ആദ്യ കളിയിൽ ഗോൾ അടിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ഭയക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ കളി. ബ്രോ ലുക്ക് മാറിപ്പോയല്ലോ. സി കെ ഇനി ഇതേ ടീമിലേക്കാണ് പോകുന്നത്. എന്താണ് പേര്? പൊളിക്കുമല്ലേ അക്ഷയ് പ്രകാശ്. അതേ ബ്രോ, കേരള ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് തോക്കുന്നത്? ആരെ തോറ്റ്? കളി തോറ്റ്. ഏ, ഇന്ന് ടി പി രാഗനേഷിന് പകരമാണ് ഗോളി ആയി നിന്നു. അതേ ബ്രോ, ഇർഫാൻ, ഹായ് ബ്രോ. ഹായ് ബ്രോ, കളി തുടങ്ങിയില്ല. ഹായ് ബ്രോ, കേരളം ജയിക്കും. പേവറാണേ ബ്രോ. ഡാനിയൽ കെ ഡാനിയൽ, ഞാൻ മുടി ഒന്ന് വെട്ടിയതാണ്, അതാ ലുക്ക് മാറിപ്പോ എന്ന് പറയാൻ. ലുക്ക് അത്ര മാറിപ്പോ, ഞാൻ മാറ്റി വന്നു ബ്രോ. അടിച്ച് പൊളിക്ക് സബ്സ്ക്രൈബ് ബട്ടൺ പിന്നല്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അബേ ബി പി പവർ ആണേ. ഓൾ ഇറ്റ് ഈസ്, കാണാമോ? കാണാലോ. ഹായ് ബ്രോ, ഞാൻ എത്തി. കണ്ണു തുറന്നതും കാത്തിരുന്ന മാച്ചായിരുന്നു എന്ന് കെ വി. അതെ ബ്രോ, ദേവ് സി എസ് സി ജോസഫ്. ഇന്ന് ഫസ്റ്റ് ഹാഫിൽ തന്നെ പൊളി കളിയായിരിക്കും. ആയിരിക്കണമല്ലോ. സോ ഞാൻ ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും വരാം. മാക്സിമം ലൈവ് വാച്ച് ചെയ്തിരിക്കുന്ന സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മാക്സിമം എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. കെ ബി എഫ് സി പൊളിക്കും. ഓഗ്ബച്ചനെ എന്തിനാ കേരള വിട്ടുകൊള്ളു? അറിയില്ല ബ്രോ, ഓഗ്ബച്ച മുത്തായിരുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തിനു വിട്ടുകൊടുത്തു എന്ന് ഒരു പിടുത്തമില്ല. അതുപോലെ തന്നെ സന്ദേശം ഇങ്ങനെ വിട്ടുകൊടുത്തിരുന്നു. ഏറ്റവും മോഹൻ ബഗാൻ എഫ് സിക്ക് വേണ്ടി അദ്ദേഹം കളിക്കുന്നത്. ഫുൾ സപ്പോർട്ട് ഹസീബ കെ. ഹൈ ബ്രോ, ഹൈ ബ്രോ. അജാദ് അജനാസ്, ഹൈ ബ്രോ. സ്ട്രേഞ്ചർ ഗെയിമിംഗ്സ്, പവർ വരട്ടെ. കളി തുടങ്ങിയിട്ടില്ല ബ്രോ. ഇസ്മയിൽ ഡ്യൂഡ്, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന മാച്ച് എത്തി മോനെ. പിന്നല്ല പെവർ കളിയാകണം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്. ഹലോ, ആരെങ്കിലും റിപ്ലൈ തരുമോ? ഇത് തുടങ്ങുന്നതേ ഉള്ളോ? അതിയാതിര, കളി തുടങ്ങുന്നതേ ഉള്ളൂ ബ്രോ. ഏവിയേഷൻ വേൾഡ്, ഹായ് ഹായ്. സാഹിർ ഗെയിമിംഗ്, ഓക്കെ. കളി തുടങ്ങിയിട്ടില്ല നീരാജു, പരസ്യമാണിപ്പോൾ. അതെ,
ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് പൊളിക്കും പിന്നെയല്ല. അപ്പൊ നിങ്ങളുടെ പ്രഡിക്ഷൻ, കേരള ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോൾ അടിക്കും ഇന്നത്തെ മത്സരത്തിൽ, കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ സാധിക്കുമോ എന്നുള്ള പ്രഡിക്ഷൻ കമന്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ടപ്പാന്ന് വരട്ടെ ബ്രോ. ആ ചെന്നൈയിൽ വാലിസ്കിസ് ഇല്ല ബ്രോ, അദ്ദേഹത്തിന് ഒഡീഷയാണ് എടുത്തത്, സോറി ജംഷദ്പൂരാണ് എടുത്തത്. നമുക്ക് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ സാധിക്കുമോ എന്ന്. പേരെന്താ? എൻ്റെ പേര് ഗോകുൽ എന്നാണ് ബ്രോ. ബ്രോ നമ്മ കേരള ബ്ലാസ്റ്റേഴ്സ് ഉയിർ, യെസ് ഉയിർ സപ്പോർട്ടേഴ്സ് ആണ്. അപ്പോൾ മുഹമ്മദ് അനീസ് പറയുകയാണ് 2-1, ആൻഡ് വിഷ്ണുപ്രസാദ് 3 ഗോൾ, ഗൗരികൃഷ്ണ 3 ഗോൾ, ഇസ്മയിൽ ഡ്യൂഡ് 1-2. 1-2 ഇസ് ദ പ്രൊഡിക്ഷൻ. 2-1 മുഹമ്മദ് അനീസ്. KBFC 2 CFC 1. Kerala 2 Chennai 1. CFC വിൽ വിൻ, കേരളം ഇനിയും വിട്ടുകൊടുക്കൂല. അതേ ദേവസ്യ സി ജോസഫ് മച്ചാനെ, വെൽക്കം വെൽക്കം ബാക്ക്. ജോഷ്വ എം ബൈജു, ഹായ് ബ്രോ. അമീൻ അൻവർ 3-2. ഹലോ ഹലോ ഷാരോൺ വിശ്വൻ, ഇർഫാൻ ഹായ് ബ്രോ. ജാഡ ഉണ്ടോ ജെ ജെ ഉണ്ടോ എന്നാണ്. രവീന്ദ്രൻ, ജെ ജെ ഈ സീസണിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഈസ്റ്റ് ബംഗാളിൻ്റെ കൂടെയാണ് ജെ ജെ കളിക്കുന്നത് ബ്രോ. വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് ഗോകുൽ ആർ ബ്രോ. കളി കാണിക്കില്ല, കളി കളി ഹോട്ട്സ്റ്റാറിൽ തന്നെ കാണാം. നമ്മൾ ലൈവ് ലൈവിൽ കളി കാണിക്കില്ല ബ്രോ, വിഷ്വൽസ് കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് കളി കാണിക്കാൻ പറ്റില്ല. സോ സോ സോറി ഫോർ ദാറ്റ്. ഉറപ്പാണ്. സോ വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക്. ഇപ്പോൾ കളി തുടങ്ങി, കളി തുടങ്ങാറാകുന്നു ബ്രോ. ബ്രോ കളി ആദ്യം തന്നെ ലൈവ് വാച്ച് ചെയ്യാൻ തപ്പി വന്നവരോട് പറയാം, കളി കാണിക്കാൻ സാധിക്കില്ല, നമ്മൾ ലൈവ് ഡേറ്റ മാത്രമേ കൊടുക്കുകയുള്ളൂ, മാക്സിമം ലൈവ് ഡേറ്റ മാത്രമേ കൊടുക്കുകയുള്ളൂ ബ്രോ. അപ്പോൾ ലൈവ് വാച്ച് ചെയ്തിരിക്കുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, അതുപോലെ സബ് ചെയ്യാത്തവർക്ക് സബ് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. 69 വാച്ചിങ് നോ. മോസ്റ്റ് അവേറ്റഡ് മാച്ച്, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈ NFC. ആവശ്യമായ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈ NFC മത്സരത്തിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. വൈറ്റ് ജേഴ്സിയിലാണ് ഇന്ന്, യെസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എവേ ജേഴ്സിയിലാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. ഫസ്റ്റ് ഹാഫിലെ 11 സെക്കൻഡ് പിരീഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ അടിക്കാൻ സാധിക്കും. 56 സെക്കൻഡിൽ ആദ്യ മത്സരത്തിൽ ഗോൾ അടിച്ച ടീമാണ് ചെന്നൈ NFC. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ സ്കോറർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അനിരുദ്ധ് താപ്പ, ഇന്ത്യൻ മിഡ്ഫീൽഡർ, ചെന്നൈ NFCയുടെ മിഡ്ഫീൽഡർ. നമുക്ക് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് അടിച്ച് പറക്കാൻ പറപ്പിക്കാൻ സാധിക്കുമോ. ക്യാപ്റ്റൻ ബ്രോ ഞാൻ അപ്ലോഡ് ചെയ്യാം ബ്രോ. ബ്രോ എൻ്റെ ഫേവററ്റ് പ്ലെയർ ഏതാ ISL അല്ലേ, എനിക്ക് ഓഗ്രിച്ച് ഭയങ്കര ഇഷ്ടമാണ് ബ്രോ. സോ കേരളം ഉയിർ, കേരള ബ്ലാസ്റ്റേഴ്സിന് ചങ്ക് പറിച്ചു കൊടുക്കും, പിന്നെ അല്ല നമ്മ ഇന്ന് ജയിക്കും. ജോഹാൻ കെവിൻ, അപ്പോൾ ലൈവ് വാച്ച് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും, കാണാൻ പറ്റാത്തവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ ഹോട്ട്സ്റ്റാർകാർ മനസ്സാക്ഷി ഇല്ലാത്തവർ, അതേ അതുൽ ജയജയകുമാർ. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഹോട്ട്സ്റ്റാറിലും മൈ ജിയോ ആപ്പ് വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ചെന്നൈ ജേഴ്സി കളർ ബ്ലൂ ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സി കളർ വൺ വൈറ്റ്. എവേ ജേഴ്സിയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് ആതിഥേയരായ ചെന്നൈ NFCയെ നേരിടുകയാണ്. ഇന്ന് ചെന്നൈ NFCയുടെ ഹോം മാച്ചും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എവേ മാച്ചുമാണ്. അതുകൊണ്ട് തന്നെ ചെന്നൈ NFCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് വൈറ്റ് ജേഴ്സിയിലാണ്. ചെന്നൈ സ്ട്രോങ് ടീമാണ്, എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ജയിക്കണം. അതെ ബ്രോ, CKVinte ഏത് ടീമിലാണ്? പക്ഷേ CKVinte ഈസ്റ്റ് ബംഗാളിലാണ് ബ്രോ. അപ്പോൾ കളി തുടങ്ങിയിരിക്കുകയാണ്, കളി കാണിക്കാൻ പറ്റില്ല സൈക്കോ ഗേൾ. സനിക മുരളി, KBFC പൊളിക്കും. അതെ ബ്രോ, ഹവീസ് ബാദു, കളി കാണിക്കാൻ പറ്റില്ല ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. അഞ്ജു അധൂർ, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. നല്ലൊരു ടീമിനെ തന്നെ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉത്തരക്കത്തോടെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. മലയാളി താരങ്ങളെല്ലാം സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിലാകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് എന്ത് ചെയ്യാൻ സാധിക്കും? മിഷു കുമാറിനെ നമുക്ക് അവിടെ കാണാം, ജെസൽ കാഠ്മേരി ഇന്ന് സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിലാണ്. എന്താണ് കിബു ബുഗിനിയുടെ തന്ത്രം എന്ന് നമുക്ക് നോക്കാം. ചേട്ടാ, ഗോൾ പോസ്റ്റ് ആരുടേതാണ് എഴുതാമോ? സോറി ബ്രോ, ഗോൾ പോസ്റ്റ് ആരുടേതാണെന്ന് എഴുതാമോ? ഞാൻ കുറച്ച് കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ബ്രോ. എങ്ങനെയുണ്ട് കളി? കളി ഇതുവരെ തുടങ്ങിയല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം ബ്രോ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു 1.5 ജയിക്കണം. ISL അല്ലാതെ ഫേവററ്റ് പ്ലെയർ അതാ, ISL അല്ലാതെ മെസ്സിയാണ് ബ്രോ. ആകെ ബ്രോ ഇന്ന് സഹൽ അബ്ദുൾ സമദ് ഇറങ്ങുന്നുണ്ടോ? പിന്നെ കോസ്റ്റ, പിന്നെ ചിങ്കൻ എത്തിയില്ല. കോസ്റ്റാൻ അമോനീസും അതുപോലെ തന്നെ ബഖാരി കോണയും ഇന്നും സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ ഉണ്ട്, പക്ഷെ ഇന്നില്ലാത്തത്. ഓ
നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ഹോട്ട്സ്റ്റാറിൽ കിട്ടില്ല. താങ്ക്സ് ഫോർ യുവർ ബ്രോ. ഓക്കെ സൈക്കോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ബക്കാരി കൊണയും അതുപോലെ കൊസാൻ അമോനിസും കളിക്കുന്നുണ്ട്. പക്ഷേ ജെസൽ കാർനേറോ, കെ പ്രശാന്ത്, സഹൽ അബ്ദുൾ സമദ്, രാഹുൽ കെ പി എന്നിവരെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിലാണ്. എന്താണ് കിബു വിഗിനോട് തന്ത്രം എന്ന് മനസ്സിലാകുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ഹോട്ട്സ്റ്റാറിൽ കിട്ടില്ല, കുറച്ച് നേരം മാത്രം കിട്ടുള്ളൂ. അതെ ബ്രോ, ഇന്ന് ആര് ജയിക്കും? റംഷീന, ഡോൺ നോ ബ്രോ ഹു ഗോണ വിൻ ദിസ് മാച്ച് ടുഡേ. സി എഫ് സി ജേഴ്സി കളർ ബ്ലൂ ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സി കളർ വൈറ്റ്. സബ്ബി മക്കളെ, സഹല് സബ്സ്റ്റിറ്റ്യൂഷനാണ്, സഹല് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ചെന്നൈ എഫ് സിയുടെ മുന്നേറ്റം കാണാം. ഓ, അവിടെ ഒരു ഓഫ് സൈഡ് വിസിലാണ്. ഇസ്മായിൽ ഇസ്മു, നമുക്ക് നോക്കാം എന്താകും കളി. അനിരുദ്ധ് താപ്പയും ഇസ്മായിൽ ഇസ്മയും കൂടെ കഴിഞ്ഞ കളി അടിച്ച് പൊളിച്ച് ചെന്നൈ എഫ് സി ജയിച്ച കളിയാണ് ആദ്യ മാച്ച് തന്നെ. സജിനി എ കെ ടു കൃഷ്ണദേവ് ഓ ടു എ കെ കസിൻ. ഓക്കെ ബ്രോ, എ കെ കസിൻസ് നേക്ക് മീഡിയ മെസ്സി ഉയരാണേ. അബ്ദുൾ നാസർ സി പി, ഹായ് ബ്രോ. കെ പി രാഹുൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ബ്രോ. ഇന്ന് അദ്ദേഹത്തിന് ആദ്യ മത്സരം കളിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് മത്സരം കളിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ദേവസ്യ സി ജോസഫ്, മെസ്സി ഉയർ. ചേട്ടാ ഗോൾ പോസ്റ്റ് എഴുതി പ്ലീസ് 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 ബ്രോ. എനിക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാം ബ്രോ. ബ്രോവിന്റെ ലൈവ് ലിങ്ക് ഇടാം ബ്രോ. ലൈവ് ലിങ്ക് വേറെന്താ, സോറി, ഈ ഹോസ്റ്റാലിൽ മാത്രമേ കളി കാണാൻ പറ്റുള്ളൂ ബ്രോ. ബ്രോ കെ പി രാഹുലിനെയാണ് എല്ലാവരും സെർച്ച് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, 100 വാച്ചിങ് ഉണ്ട്. കെ പി രാഹുൽ ഇന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിലുണ്ട്. സഹൽ അബ്ദുൾ സമദ് സബ്സ്റ്റിറ്റ്യൂഷനുണ്ട്. അതുപോലെ തന്നെ കെ പ്രശാന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിലുണ്ട്. ആര് ജയിക്കും നമുക്ക് നോക്കാം ബ്രോ. കേരള ജയിക്കും, ചെന്നൈയും തോൽക്കും എന്നൊക്കെ പ്രതീക്ഷ മാത്രം. ഓക്കെ മൈ ഗപ്പീസ്. സൈക്കോകൾ, മെസ്സി ഉയരാണ്. കേരള പൊളിക്കും, അതും ചെന്നൈ പൊളിക്കും. ഓക്കെ ഓക്കെ കസിൻസ്. കളി കാണിക്കില്ല റോഹൈസ് ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ആർ ദെയർ. ബ്രോ ബ്ലാസ്റ്റേഴ്സ് ഏതാണ് ഫോർമേഷൻ? ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർമേഷൻ വന്നിട്ട് 4-3-3 എന്ന ഫോർമേഷനാണ് ഇറങ്ങുന്നത്. അതുപോലെ ജെസൽ കാഡ്മേറോ ഇന്ന് ആദ്യമായി സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇല്ല എന്ന് പറയാൻ കളി കാണാൻ പറ്റുന്നില്ല. ഇസ്മേൽ ഡ്യൂ, സോറി, കോപ്പിറൈറ്റ് ഇഷ്യൂസ് കൊണ്ട് നമുക്ക് വിഷുവൽ വരാൻ പറ്റില്ല ബ്രോ. ബ്രോ കേരള സഹൽ ഉണ്ട് ബ്രോ, പക്ഷേ സ്റ്റാർട്ടിംഗ് ഇലവൻ സ്ഥാനം പിടിക്കുന്നില്ല അദ്ദേഹം. സഹൽ ഉയർ ഇപ്പോൾ വരാം, ഉടനെ തന്നെ വരുന്ന ഞാൻ ഡേറ്റ് ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റുമോ നോക്കാം. സെർജിയോ സിഡോൻച ഇന്നും സ്റ്റാർട്ടിംഗ് ലെവലിൽ സ്ഥാനം പിടിക്കുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ കളിയിൽ നല്ല കളി കളിച്ചതാണ് അദ്ദേഹം. ബ്രോ ഹൈ ബ്രോ, ഹൈ ബ്രോ, ഹൈ ബ്രോ. കളി കാണാൻ പറ്റുന്നില്ല. സോ 110 വാച്ചിങ്, താങ്ക് യു സോ മച്ച് ഫോർ ദ കട്ട സപ്പോർട്ട് എവരി വൺ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് സപ്പോർട്ട് ചെയ്യുക. കുക്കു കുക്കു, ഹായ് ദിൽഷ ദിൽഷു. ജി എച്ച് ഡി സ്പോർട്ടിൽ കിട്ടും, അറിയില്ല ബ്രോ. കേരളത്തിലെ പിള്ളേരെ തൊട്ട് കളിച്ചാൽ കേരളം ഉയരും, നമ്മുടെ ചങ്ക്. അപ്പോൾ നമുക്ക് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ചെന്നൈയിൽ വല്ലാണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇൻസൈഡ് ബോക്സിൽ തന്നെ കളി നിൽക്കുകയാണ്. ഹൂപ്പർ എങ്ങനെയുണ്ട് ബ്രോ, നമുക്ക് നോക്കാം ബ്രോ. കേരളം എത്ര തോറ്റാലും നമ്മൾ മലയാളികൾ മഞ്ഞപ്പട നെഞ്ചോട് ചേർക്കും, അതാണ് മലയാളി. ദ ഇന്ത്യൻ ഓസിൽ സഹൽ അബ്ദുൾ സമദ്, അതെ അതെ, സഹൽ എന്ന സ്റ്റാർട്ടിംഗ് ഇലവൻ സ്ഥാനം പിടിക്കുന്നു, പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ബ്രോ. ശ്യാം ഷയാൻ മുഹമ്മദ്, ഹായ് ബ്രോ. ഹലോ, ദേർ വാസ് എ ഗുഡ് ഡേ. ഓക്കെ ഷയാൻ മുഹമ്മദ്, ഹായ് 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 ഹായ്. കമന്റ് ബോക്സ് പറക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ കട്ട സപ്പോർട്ട്. അതിൽ ജയകുമാർ 3-4-3-3 ഉയർ. കോമെന്റ്സ് പൊളിക്കട്ടെ. അപ്പോൾ ഇന്ന് കേരളം ഒരു വെറൈറ്റി ജേഴ്സിയിലാണ് ഇറങ്ങുന്നത്. വൈറ്റ് ജേഴ്സിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. ആൻഡ് റെഗുലർ ആയിട്ടുള്ള ജേഴ്സിയിൽ തന്നെ ചെന്നൈയിൻ എഫ് സി ബ്ലൂ ജേഴ്സിയിൽ തന്നെ ഇറങ്ങുന്നു. ആൻഡ് അൽവിന അവിടെ ചെറിയൊരു ലേറ്റ് ടാക്ടിക്സ് നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇച്ചിരി ഡേഞ്ചറായി മാറിയേനെ. ജസ്റ്റ് രക്ഷപ്പെടുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കളിയിൽ ആരാണ് ജയിച്ചത്? കഴിഞ്ഞ കളിയിൽ ഒഡീഷ വേഴ്സസ് ജംഷഡ്പൂർ മത്സരത്തിൽ സമനിലയായിരുന്നു ബ്രോ. മുഹമ്മദ് ടി മോഡ് ആക്രമിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി ബ്രോ. ബ്രോ സോറി, ഞാൻ ബി എഫ് സി ഫാൻ ആണ്, സോറി. അർജു, ഓ ലാൻഡ്സ് നല്ലൊരു മുന്നേറ്റമായിരുന്നു. ഓ, കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടതാണ്, 56-ാം സെക്കൻഡിൽ അനിരുദ്ധ് താപ്പ ഗോൾ അടിക്കുന്നത്. അതുപോലെ ചങ്കർ നല്ലൊരു മുന്നേറ്റം കണ്ടു ഈ കളിയും അത് തുടർന്നേനെ ജസ്റ്റ് രക്ഷപ്പെടുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന് വേണം പറയാൻ. റൈറ്റ് വിങ്ങിൽ നിന്നും ഇൻസൈഡ് ബോക്സിലേക്ക് തൊടുത്തുവിട്ട ബോള് രക്ഷപ്പെടുകയാണ്. അനിരുദ്ധ് താപ്പയുടെ കാലുകളിൽ നിന്ന് തന്നെയാണ് പിന്നെയും പന്ത് വന്നത്. സെക്കൻഡ് പോസ്റ്റിലേക്ക് മുന്നം വെച്ച ബോള് ജസ്റ്റ് പോസ്റ്റിന് ഫാറാവേ മാറിപ്പോവുകയായിരുന്നു. രക്ഷപ്പെടുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ്. തൻസീർ ജയ, ഹായ് ബ്രോ. ജിഷ്ണു പ്രസാദ്, കെ വി എഫ് സി. കളി കാണിക്കാൻ പറ്റില്ല ബ്രോ. ജമീല പി എം, എന്റെ പേര് ഗോകുൽ. എന്ത് പെവറാണ്, പെവർ പെവർ പെവർ. കമന്റ് ബോക്സിൽ പെവർ വരട്ടെ. കളി കാണുന്ന എല്ലാവരും ലൈവ് വാച്ച് ചെയ്യുന്നവരെല്ലാവരും കമന്റ് ബോക്സിൽ നിങ്ങളെ
എന്താ പ്രഡിക്ഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ രക്ഷപ്പെടുകയായിരുന്നു ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയാം. ഒരുപക്ഷെ 7-ാം മിനിറ്റിൽ തന്നെ ഒരു ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നേനെ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക്. സുഖമാണ് 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 സുഖമാണ്. ഓക്കെ സുബ്രഹ്മണ്യം, നെക്സ്റ്റ് മാച്ച് ഹരീസ് ബാബു. സുഖമാണ് ബ്രോ. 134. അപ്പോൾ സബ് ചെയ്യാത്തവർക്കും സബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. റംജിന സഹൽ ഇല്ല അല്ലെ? സഹൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ സ്ഥാനം പിടിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിൽ സ്ഥാനമുണ്ട്. രാഹുൽ കെ പിയും ഇന്ന് സബ്സ്റ്റിറ്റ്യൂഷനിലുണ്ട്, അതുപോലെ തന്നെ കെ പ്രശാന്തും ഇന്ന് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ജസൽ കാറ്റ്മേറും ഇന്ന് സബ്സ്റ്റിറ്റ്യൂഷനാണ്. സെഡ് ആക്കുവോ? ഇല്ല ബ്രോ, സെഡ് ആക്കില്ല. ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് കുറച്ചുകൂടി കട്ടയാകണം. അതെ, ഈ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു ജസൽ കാറ്റ്മേറെ ഒഴിവാക്കി മണ്ടത്തരമായി പോയോ, സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവന്ന മണ്ടത്തരമായി പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം ബാക്ക് ടു ബാക്ക് അറ്റാച്ചാണ് അവിടെ ചെന്നൈയിൻ എഫ് സി നടത്തുന്നത്. ചെന്നൈയിൻ എഫ് സി പോലൊരു കട്ട ടീമിനോട് ജയിക്കണമെങ്കിൽ ഇത്തിരി പാട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇക്കടി ജയിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റമാണ്. ഒരു ത്രൂ ബോൾ നൽകാനുള്ള ശ്രമമായിരുന്നു, പക്ഷേ ഔട്ട്, ഔട്ടിംഗ് വന്ന് അവിടെ പന്തെടുക്കുകയായിരുന്നു അവിടെ ശൽഖേൽ. കളി തുടങ്ങി നോട്ടിൻസ് ബ്ലോക്ക്. അപ്പോൾ നെക്സ്റ്റ് മാച്ച് കേരള പൊളിക്കും അല്ലെങ്കിൽ തകർക്കും, പിന്നല്ല. ഇന്ന് തീ പാറൻ കളിയാണ്, ഇത് കെ ഇ എഫ് സിയുടെ കളിയാണ്. അതെ ഷമോസ്, ഹലോ ബ്രോ, ഹായ്. എനിക്ക് തോന്നുന്നു വീണ്ടും വീണ്ടും ബാക്ക് ടു ബാക്ക് ലോങ് ബോൾസിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ കളി ഇതുവരെ അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ചേഞ്ച് ഉണ്ടാകുമോ അറ്റാക്സിൽ നിന്ന്, നമുക്ക് നോക്കാം. അപ്പോൾ ചെറുതായിട്ട് ഇന്ന് ബോൾ പൊസിഷൻ കീപ്പ് ചെയ്താൽ ഇത്തിരി നന്നായിരിക്കും, കാരണം ബാക്ക് ടു ബാക്ക് അറ്റാക്സ് നടക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ ചെന്നൈയിൻ എഫ് സി. ആദ്യ നിമിഷം തന്നെ ഒരു ഗോൾ നേടാനാണ് അവിടെ ചെന്നൈ എഫ് സി നിർമ്മിക്കുന്നതെന്ന് നമുക്കറിയാം. നമുക്ക് കഴിഞ്ഞ കളി കണ്ടതും അറിയാം, അനിരുദ്ധ് താപ്പയുടെ 56-ാം സെക്കൻഡിലെ ഗോള് നമുക്ക് ഐ എസ് എല്ലിൽ അങ്ങനെയൊന്നും മറക്കാൻ പറ്റാത്തൊരു ഗോളാണ്. ഈ സീസണിലും ഈ മത്സരത്തിലും അനിരുദ്ധ് താപ്പ ഇപ്പോൾ ഒരു അറ്റംപ്റ്റിന് ശ്രമിച്ചു, പക്ഷേ ജസ്റ്റ് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റം, ഗ്യാരി ഹൂപ്പർ വിത്ത് ബോൾ, ടേൺ ചെയ്ത് പന്ത് നന്നായി മറിച്ചെറിയുകയാണ്. ഹലോ, ഇന്ന് രാഹുൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ബ്രോ. കേരള പൊളിക്കും അല്ലെങ്കിൽ തകർക്കും, എന്റെ വീടവിടെ. അഭിജിത് നായർ, ഹായ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. ഹൈ എ ബി സെവൻ, ഹായ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. രാഹുൽ സബ്സ്റ്റിറ്റ്യൂഷനിലാണ് ബ്രോ. സഹൽ സബ്ബാണ്, സഹൽ സബ്ബാണ്, കെ പ്രശാന്ത് സബ്ബാണ്, രാഹുൽ സബ്ബാണ്, അതുപോലെ തന്നെ ജസൽ കാറ്റ്മേറും സബ്ബാണ് ബ്രോ. കേരളയ്ക്ക് 4-3-3 ഫോർമേഷൻ വരുമ്പോൾ ഡിഫൻസ് കുറച്ച് ലാഗ് ആവുന്നുണ്ട്. അതെ അതുൽ ജിമാർ, അജയ്കുമാർ, എനിക്ക് കളി കണ്ടിട്ട് അങ്ങനെ തന്നെയാണ്. 4-3-3 ഫോർമേഷൻ വരുമ്പോൾ ഡിഫൻസ് ഇച്ചിരി ലാഗ് ആവുന്നുണ്ട്. അവിടെ ജസലിനെ കൂടി ഉൾപ്പെടുത്താമായിരുന്നു എന്ന് തോന്നുന്നു. ജസൽ ലെഫ്റ്റ് വിങ്ങിൽ നന്നായി കളിക്കുന്ന പ്ലെയറാണ്. അനിരുദ്ധ് താപ്പ അവിടെ കാണാം, ആദ്യം തന്നെ 7-ാം മിനിറ്റ് ഒരു അറ്റംപ്റ്റ് ശ്രമിച്ചിരുന്നു അദ്ദേഹം. ഇതൊക്കെ എന്താണ്, സാമ്പിൾ വെട്ടിക്കൊണ്ട് പൂരം കാണാൻ പോകുന്നുണ്ട്. ആക്കിയൊക്കെ എന്താ, അതെ ബ്രോ, ലേൺ ജംഗിളിന്റെ കിങ് പോലെ കെ ബി എഫ് സി ഐ എസ് എല്ലിന്റെ കിങ് ആണ്. അതെ, കിങ്ങിന് എന്ത് കുറവ്. സോ അബ്നു ജാഫർ, ഹായ് ബ്രോ. ബ്രോ, ബ്ലാസ്റ്റേഴ്സ് കോച്ച് പൊളിയാണ്, ജംഷഡ്പൂർ കോച്ച് ചൂടനാണ്, ഇന്ന് ഗോൾ അടിച്ചതിന് ശേഷം ചൂടിലാണ്. അതെ ബ്രോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടെ പറയാം, സുകന്യ സുഖു, ഹായ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടെ പറയാം, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനിലാണ് മൂന്ന് മലയാളി താരങ്ങളും, കെ പ്രശാന്ത്, സഹൽ അബ്ദുൾ സമദ്, രാഹുൽ കെ പി, ഇവരെല്ലാവരും ഇന്ന് ടീമിൽ സ്ഥാനം പിടിക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇല്ല എന്നേ ഉള്ളൂ. രാഹുൽ കെ പിക്ക് ആദ്യ മത്സരം കളിക്കാനാവുമെന്ന് നമുക്ക് നോക്കാം. ചെന്നൈ സ്ട്രോങ് ആണ് ബ്രോ, ചെന്നൈ കട്ട സ്ട്രോങ് തന്നെയാണ്. ബാക്ക് ടു ബാക്ക് അറ്റാക്സ് നടത്തുന്നുണ്ട് അവിടെ ചെന്നൈ എഫ് സി. കേരള ബ്ലാസ്റ്റേഴ്സിന് തകർത്തെറിയാൻ സാധിച്ചു, കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ചെന്നൈ എഫ് സി തകർത്തെറിയാൻ സാധിച്ചാൽ അടിപൊളിയായി. മിസ് പാസ് ആണ് അവിടെ കാണാൻ സാധിച്ചത്. ഈ ഒരു ടൈമിൽ മിസ് പാസ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യാൻ പാടില്ല, കാരണം ചെന്നൈയെ പോലൊരു ടീം അവിടെ കൗണ്ടറുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. നോക്കിക്കാണാം എന്നും ഐ എസ് എൽ ലൈവ് ഉണ്ടാവും മൊത്തം, എന്നും ഐ എസ് എൽ ലൈവ് ഉണ്ട് മൊത്തേ. നിയാസ് മുഹമ്മദ്, റംഷീന, ചെന്നൈ സ്ട്രോങ് ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാക്സിമം. കളി കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാം. ജമീൽ അപ്പയ്യം, ഓക്കെ. കെ ബി എഫ് സി 2-1 ആൽവിൻ രാജേഷ്, ഓക്കെ. ഡിഫൻസ് ഷെയ്ക്കി ആണ് ബ്രോ, ഇപ്പോൾ ഡിഫൻസ് ഇച്ചിരി ഷെയ്ക്കി ആയിട്ട് തോന്നും. മാക്സിമം സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പ്ലീസ്. ഡാർക്ക് ക്യൂൻ, കെ ബി എഫ് സി, അനു അനു, ഹായ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. ബ്രോ സൂപ്പർ ആങ്കറിങ്, ഇഷ്ടപ്പെട്ടത്, ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. നമുക്ക് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, ചെന്നൈ എഫ് സിയെ തകർത്തെറിയാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഓ, നല്ലൊരു ക്രോസ് ശ്രമിച്ചു, പക്ഷേ ആൽവിനോ ഗോമസിന് നല്ലൊരു ഔട്ടിംഗ് ആയിരുന്നു, രക്ഷപ്പെടുകയാണ് വീണ്ടും അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ്. ബാക്ക് ടു ബാക്ക് അറ്റാക്സ് അവിടെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കെതിരെ ചെന്നൈ എഫ് സി. നമുക്കത് തകർത്തെറിയേണ്ടിയിരിക്കുന്നു. ബോൾ പൊസിഷൻ കീപ്പ് ചെയ്ത് നല്ല അറ്റാക്കുകൾ നമ്മൾ അങ്ങോട്ട് മെനയണമെന്നാണ് പറയാനുള്ളത്. സഹൽ സബ്സ്റ്റിറ്റ്യൂഷനാണ്, ബദി മുസ്ലിം. ഇതിൽ കമന്ററി മാത്രമേ ഉള്ളൂ, ഉള്ളൂ സൽമാൻ ഫാരിസ് ഉള്ളൂ ബ്രോ. ഐ എസ് എല്ലിൽ എല്ലാ വീഡിയോ ഉണ്ടാവും. ദേവസ്യ സി ജോസഫ് ബ്രോ, വിസ്മയ വിച്ചു, ഹലോ ഹലോ. സുകന്യ സുഖു 3-1, സുകന്യ സുഖുവിന്റെ പ്രൊഡിക്ഷൻ 3-1, ഓക്കെ ബ്രോ. ഓൾ ഇന്ത്യൻ സപ്പോർട്ട് യു ബ്രോ. അഭിജിത് നായർ, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. യു പൊളി ബ്രോ, ഗെയിമിംഗ് ബ്രോ മലയാളം, താങ്ക് യു സോ മച്ച്. കേരളത്തിന്റെ ക്യാപ്റ്റൻ, കമന്റ് ബോക്സിൽ സെറ്റ് ആക്കണം, പേപ്പർ വരണം, സബ്സ്ക്രൈബ് ചെയ്യണം, കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കണം, ഓണം എന്ന് പറഞ്ഞാൽ പത്രം പോരാ. കളി കാണിക്കുകയും വേണം, കളി കാണുകയും വേണം. ഓക്കെ,
ഏഴാം സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം ലാഗടിക്കുകയാണ്. ഫസ്റ്റ് മത്സരത്തിൽ തോൽവി, ATK മോഹൻബഗാൻ FCയുമായിട്ട് 1-0 തോറ്റു. അതുപോലെ തന്നെ രണ്ടാം മത്സരത്തിൽ രണ്ട് ഗോൾ അടിച്ച് മുന്നേറി നിന്നെങ്കിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുമായിട്ട് രണ്ട് ഗോളിന്റെ സമനില വഴങ്ങേണ്ടി വന്നിരുന്നു അവസാന സമയത്ത്. ഈ സീസണിൽ ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്താണ് വിതുൽ ഡ്യൂഡ്? ഓക്കെ ബ്രോ, നല്ല വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. മോഡറേറ്റേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വിചാരിക്കുന്നു. ഫുൾ സപ്പോർട്ട്സ്. ഞാൻ ഇപ്പോൾ എന്തായി കളി തുടങ്ങിയോ? റംഷീന കളി തുടങ്ങിയിട്ടുണ്ട് ബ്രോ. കളി കാണാൻ പറ്റില്ല അഭിഷേക്, ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. അലി ചെമ്പഖാന്ത്, ഹായ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. ആദിലക്ഷ്മി, ഹായ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. എടേ കിള്ളം ചാനൽ. കേരള ബ്ലാസ്റ്റേഴ്സ് വിൽ വിൻ ദിസ് മാച്ച്. ഓക്കെ ബ്രോ, അപ്പോൾ കളി കാണിക്കാൻ സാധിക്കില്ല ബ്രോ. ഞാൻ ഡേറ്റ മാക്സിമം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ കേരളത്തിൻ്റെ ക്യാപ്റ്റനാണ്, കേരളത്തിൻ്റെ ക്യാപ്റ്റൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ബ്രോ. സിനാൻ, ഹായ് ബ്രോ, ഹായ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. നമുക്ക് നോക്കാം ഗ്യാരി ഹൂപ്പറിനെ അവിടെ കാണാം സ്ക്രീനിൽ. നമുക്ക് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. ഹായ് 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 വിതുൽ ഡ്യൂഡ്, ഇത് നീ ആദ്യം ഇങ്ങനെയല്ലോ വിതുൽ ഡ്യൂഡ് ചോദിച്ചത്. നീ ചോദിച്ച വേർഡ്സ് വേറെ ആയിരുന്നു. ISL ലൈവ് കാണാൻ വേറെ ലിങ്ക് ഉണ്ടോ? അറിയില്ല ബ്രോ, ഞാൻ ഹോട്ട്സ്റ്റാർ സബ് ചെയ്തിരിക്കുകയാണ് ബ്രോ. സോ 137 വാച്ചിങ്, താങ്ക് യു സോ മച്ച് ഫോർ ദ കട്ട സപ്പോർട്ട് എവറി വൺ. 15-ാം മിനിറ്റിലേക്ക് കളിയെത്തുമ്പോൾ ചെന്നൈ നീൽ, കേരള ബ്ലാസ്റ്റേഴ്സ് നീൽ. ബ്ലാസ്റ്റേഴ്സ് ബോൾ കയ്യിൽ വെക്കാതെ വേഗം പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അടിച്ചു വിടുന്നു. ഇറ്റ്സ് മിസ്റ്റേക്ക്. അതെ ബ്രോ, മാക്സിമം എല്ലാവരും എന്താ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പന്തൊന്ന് ബോൾ പൊസിഷൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ കളി കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചാൽ ഗോകുലിന്റെ വക എല്ലാവർക്കും ബിരിയാണി. അജയ് എന്തോന്നലേ, എന്തോന്നലേ. M4 ഹായ് ബ്രോ. അടിച്ച് പൂസ കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ച് തോറ്റിച്ചേനെ. ഓക്കെ ബ്രോ, കേരള ബ്ലാസ്റ്റേഴ്സ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കളി നന്നായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കണ്ടത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പാസിംഗിന് ശ്രമിക്കുന്നു, പന്ത് ചെന്നൈയിൻ എഫ്സിയുടെ കാലുകളിൽ എത്തുന്നു, ചെന്നൈയിൻ എഫ്സി കൗണ്ടർ അറ്റാക്കിൽ വെക്കുന്നു. ഇതാണ് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അവിടെ ക്രിവെല്ലാരോ കാണാൻ, റഫേൽ ക്രിവെല്ലാരോ. ഹായ് കേരള ബ്ലാസ്റ്റേഴ്സ്, കേരള ബ്ലാസ്റ്റേഴ്സ്, കേരള ബ്ലാസ്റ്റേഴ്സ് വീർ. യുവർ ടീ ഷർട്ട് ഈസ് പൊളി ബ്രോ. താങ്ക് യു സോ മച്ച് ബ്രോ. ബിരിയാണി പൊളിച്ചു അനു അനു. അതെ അതെ അതെ. മൈ കെ പീസ്, താങ്ക് യു സോ മച്ച്. ചെന്നൈ എൻ എഫ് സി വല്ല എന്താ നല്ല ടീം തന്നെയാണ്, അടിപൊളി ടീം തന്നെയാണെന്ന് പറയാം. തീർച്ചയായും ഫൈനൽ കളിക്കാൻ അംഗീകാരം എന്താ പറയുക, അതുപോലെ തന്നെ നല്ല പ്ലേയേഴ്സ് ഉള്ള ടീമാണ്. ഫൈനൽ കളിക്കാൻ താല്പര്യപ്പെടുന്ന നല്ല പ്ലേയേഴ്സ് ഉള്ള ടീമാണ് എന്ന് നമുക്ക് കളിയിൽ ഉടനീളം മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് മാച്ച് അവർ കളിക്കുന്ന അടിപൊളിയായിരുന്നു. 56-ാം സെക്കൻഡിൽ ആ അനുരുദ്ധാപ്പ് അടിച്ച ഗോളൊക്കെ അടിപൊളി തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ചെന്നൈ എൻ എഫ് സി ബാക്ക് ടു ബാക്ക് അറ്റാക്കുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ തറച്ചുവിടുന്നത്. ഇപ്പോഴും ഗോൾ രഹിതമായി തുടരുകയാണ് കളി. 16-ാം മിനിറ്റ് കഴിയുമ്പോഴും ബാക്ക് ടു ബാക്ക് അറ്റാക്സ് ആണ്. ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഒന്നും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് എടുക്കാൻ സാധിച്ചില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കുകളും വളരെ കുറവാണെന്ന് പറയാം. കേരളം നെഞ്ചു വിരിക്കും, ചെന്നൈ തലകുനിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് മിക്ക കളിയും ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് കളിക്കും, എന്നിട്ട് അവസാനം കൊണ്ടുപോയി കളി. അതെ അഭിഷേക്, ഇത് വർഷം അത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടാണ്. ചേട്ടന്റെ പേര് ഗൂഗിൾ എന്നാണ് ബ്രോ ആൽവിൻ രാജൻ. ബ്രോ ഒഡീഷയുടെ കളി ലൈവ് ഇട്ടിട്ടുണ്ടോ കൊണ്ടോ കുറെ പേർ ചേട്ടനെ തെരവിളിക്കുന്നത്. എന്താണ് ഈ ഒഡീഷയുടെ കളി ഇടാത്തതെന്ന് പറഞ്ഞു. രക്ഷപ്പെടുകയാണ് അവിടെ ബക്കാരി കോണയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന് പറയാം. താങ്ക് യു ബക്കാരി കോണെ. ആൽബിനോ ഗോമസ്, താങ്ക് യു സോ മച്ച്. നല്ലൊരു ദുരന്തം, വലിയൊരു ദുരന്തം തന്നെയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിൽ ഒഴിവായത് എന്ന് വേണം പറയാൻ. ഓ, ബക്കാരി കോണെ അവിടെ രക്ഷപ്പെടുത്തിയാണ്. ആൽബിനോ ഗോമസിന്റെ 2-ാം തവണത്തെ ഒരു മിസ്റ്റേക്കാണ്. അവിടെ രക്ഷപ്പെടുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ചെന്നൈ പൊട്ടണം, എല്ലാവരും പ്രാർത്ഥിക്കൽ തുടങ്ങി. ഓക്കെ ബ്രോ, കെ പി രാഹുൽ കളിക്കുമായിരിക്കും ബ്രോ, കാരണം അദ്ദേഹം ഇന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിലുണ്ട് ബ്രോ. ഹായ് ബ്രോയുടെ അഭിപ്രായത്തിൽ KBFC ജയിക്കും? ജയിക്കണ്ടേ, കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കണ്ടേ. ചെന്നൈ എഫ് സി അറ്റാക്കിംഗ് സൂക്ഷിക്കണം കേരളം. അതെ, ബാക്ക് ടു ബാക്ക് അറ്റാക്സ് ഉണ്ട്. ഇന്നിതിപ്പോൾ ആൽബിനോ ഗോമസ് അല്പം ഷെയ്ക്കിയായി കാണുന്നു, നമ്മുടെ ഗോൾ കീപ്പർ അല്പം ഷെയ്ക്കിയായി കാണുകയാണ്. ചെന്നൈയിൽ ഓടിക്കും ടുഡേ ഈ സൂപ്പർ ഡേ. അതെ, കണ്ടാൽ മതിയായിരുന്നു. 162 സബ്സ്ക്രൈബേഴ്സ്, സോറി വാച്ചിങ്. മാക്സിമം അപ്പോൾ സബ് ചെയ്യാത്തവരൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ് ചെയ്തിട്ട് വാച്ച് ചെയ്യുക പ്ലീസ്.
സുബിൻ അപ്പു സായ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ പേപ്പർ വരട്ടെ. അപ്പോൾ ആൽബിനോ ഗോമസിൻ്റെ രണ്ടാമത്തെ ഒരു ബ്ലണ്ടർ മിസ്റ്റേക്ക് ആയി പോയതിനെ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരെ നല്ല അറ്റാക്കുകൾ പടച്ചു വിടാൻ അവിടെ ചെന്നൈയിൻ എഫ് സി നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു മിസ്റ്റേക്ക് കൂടി കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ആൽബിനോ ഗോമസ് ഉദ്ദേശിക്കുന്ന പോലെ കളി നിൽക്കില്ല. ചെന്നൈ ഗോൾ അടിക്കും. ചെന്നൈ ഗോൾ അടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ടീമാണ്. ചെറിയൊരു ലൂപ്പ് ഹോൾ പോലും കണ്ടു കഴിഞ്ഞാൽ ചെന്നൈ ജയിക്കും. ആരാണ് തോക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? സന്ദിനി ജിജി ഇവർ എന്നാ ചെയ്യുന്നത്? ബ്രോ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും. ഫാസിൽ ഫാസിൽ കളി കാണാൻ സാധിക്കില്ല ബിക്കോസ് കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് വിഷ്വൽ കാണിക്കാൻ സാധിക്കില്ല ബ്രോ. ഹായ് 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 ബ്രോ, ഇൻസ്റ്റാഗ്രാം ഹായ് അയച്ചു ബട്ട് നോ റിപ്ലൈ. മൈ ഗുഡ്, പ്ലീസ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് കയറിയിരുന്നില്ല ബ്രോ, ശരിക്കും ആക്റ്റീവ് ആയിരുന്നില്ല. ഞാൻ ജസ്റ്റ് നെറ്റ് ഓൺ ചെയ്ത് വെച്ചിരുന്നുള്ളായിരുന്നു. അതായിരിക്കും ബ്രോ. യുവർ ഫേവറിറ്റ് പ്ലെയർ മെസ്സി ബ്രോ. ഹൂപ്പറിന് പകരം വരാൻ ആരാണ് നല്ലത്? ഹൂപ്പറിന് പകരം വരാൻ എനിക്ക് തോന്നുന്നു, അറിയില്ല ബ്രോ. ഹൂപ്പറിന് പകരം ആരെ കൊണ്ടുവരും? ഡോണ്ട് നോ ബ്രോ. ജോർദാൻ മുറയും ഓക്കെ ആണെന്ന് തോന്നുന്നു. കളി എങ്ങനെ നന്നായി കളിക്കുന്നുണ്ടോ ബ്രോ? കേരള ബ്ലാസ്റ്റേഴ്സ് അല്പം ഡിഫൻസിൽ ഷെയ്ക്കിയാണ് എന്ന് തോന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതായിരിക്കും ആൽബിനോ ഗോമസിനോ അവിടെ ടെൻഷൻ എന്ന് തോന്നുന്നു. ആൽബിനോ ഗോമസ് രണ്ട് മിസ്റ്റേക്കുകൾ അവിടെ കാണിച്ചിരുന്നു. ഗോളായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കാൻ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. എന്താ പറയുന്നത്, വൺ ടച്ച് പാസുകൾ നടത്തി ബോൾ പൊസിഷൻ കീപ്പ് ചെയ്യുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ബോൾ പൊസിഷൻ ബോൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എന്താ ലോങ് പാസുകൾക്ക് ശ്രമിച്ച് ബോൾ നശിപ്പിച്ച് കളിയാണ്. അടുത്ത ചെന്നൈയിൻ എഫ് സി ഈസി ആയിട്ട് പിടിച്ചെടുക്കുക, അടുത്ത അറ്റാക്കുകളാക്കി മാറുകയാണ്. മോനെ കേരളം പൊളി സാധനം ബ്രോ, ഞങ്ങൾക്ക് വേണ്ടി കളി കാണിക്കുക. അഭിഷേക് അഭി, നിങ്ങൾക്ക് വേണ്ടി കളി കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ അടിച്ചു പോകും, അതുകൊണ്ടാണ് കളി കാണിക്കാത്തത്. ഇസ്മാ കുൻ ഖൽവസ്, ഇസ്മായിൽ ഇസ്മാ കുൻ ഖൽവസിന്റെ ഒരു മുന്നേ അൻഡ് താപ്പ ഓൺ റൈറ്റ് വിങ് നൗ. ഓ രക്ഷപ്പെടുകയാണ്. വീണ്ടും ആൽബിനോ ഗോമസിന്റെ നല്ലൊരു സേവ് ആയിരുന്നു അവിടെ. രക്ഷപ്പെടുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ജമീല പി എം, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ നെയ്മ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ബ്രോ. ഷൈനി കെ കെ, ഹായ് ബ്രോ. മുഹമ്മദ് അദ്നാൻ, ഹായ് ഹായ്. എം എസ് കേരള, സഹൽ കളിക്കുന്നില്ല ബ്രോ, സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിലാണ്. ചെന്നൈയിൻ എഫ് സിക്ക് സോ ലൈവ് ലിസ്റ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. കേരള ബ്ലാസ്റ്റിൻ്റെ ഭാഗത്ത് നല്ലൊരു അറ്റാക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇവിടെ നെറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അടിച്ചു പോയത്. അടിച്ചു പോയിട്ടില്ല ഗൈസ്, ഞാൻ ബാക്ക് ഇൻ ആക്ഷൻ, തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ ലൈവ് വാച്ചിട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ 23-ാം മിനിറ്റിലേക്ക് കളിയെത്തുമ്പോൾ ചെന്നൈയിൻ എഫ് സി നിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നിൽ. കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു മുന്നേറ്റം ഇപ്പോൾ കാണാൻ സാധിച്ചിരുന്നു. ഇപ്പം ബ്രോ ഇറ്റ്സ് സ്റ്റക്ക് ഫോർ എവറി വൺ. ബ്രോ ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ നോ. സൗണ്ട് കേൾക്കുന്നില്ലേ? സോ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു അറ്റംപ്റ്റ് ഇവിടെ കാണാൻ സാധിച്ചിരുന്നു. 150 വാച്ചിങ് നോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കൾട്ട് സപ്പോർട്ട് എവറി വൺ. അപ്പോൾ ലൈവ് വാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ സബ് ചെയ്യാത്തവർക്കും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാക്സിമം പ്ലീസ്. ഇവിടെ എന്താ നടന്നത്? ചെന്നൈ എഫ് സിക്ക് യെല്ലോ കാർഡ് കിട്ടി ബ്രോ. ചെന്നൈ എഫ് സിയുടെ യെല്ലോ കാർഡ് കിട്ടിയത് ഞാൻ പറയാം. ചെന്നൈ എഫ് സിയുടെ യെല്ലോ കാർഡ് കിട്ടിയത് റീഗൻ സിംഗിനാണ്, ഡിഫൻഡർ റീഗൻ സിംഗ്. അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയറിനെ അവിടെ മറിച്ചിരുന്നു. അവിടെ ഫക്കുണ്ടോ പെരേര നമുക്ക് അവിടെ ബോക്സിൽ കാണാം. കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു മുന്നേറ്റം ഓൾറെഡി ഞാൻ ഇവിടെ കാണാൻ സാധിച്ചിരുന്നു. ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ബോൾ പൊസിഷനിൽ ലീഡ് ചെയ്യുന്നത്. നല്ല മുന്നേറ്റങ്ങൾ നടത്തി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ ഗോൾ അടിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് നോക്കാം. ബ്രോ ഞാൻ വിചാരിച്ച നെറ്റ് തീർന്നു. ഇല്ല ബ്രോ, നെറ്റ് ബ്രോഡ്ബാൻഡ് കണക്ഷനാണ്, ഞാൻ കേരള വിഷൻ്റെ കണക്ഷനാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ ലാഗ് ഉണ്ട്. ഫക്കുണ്ടോ പെരേര വിത്ത് ബോൾ. ഓ ലോങ് റേഞ്ചിലുള്ള ഒരു ശ്രമമായിരുന്നു ഫക്കുണ്ടോയുടെ ഭാഗത്തു നിന്നും, പക്ഷേ പന്ത് മിസ്സായി പോവുകയാണ്. അവിടെ കേരള 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 സപ്പോർട്ട്, പ്ലീസ് പുട്ട് വീഡിയോ. ഫസിലോ പിന്നോ, സോറി സോറി സോറി. ഗെയിമിംഗ് ബ്രോ, കളി കാണിക്കാൻ പറ്റില്ല ബ്രോ, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. സൂപ്പർ സൂപ്പർ. ഡേറ്റ സ്റ്റക്ക്, ഈസ് ദ ഡേറ്റ ഓക്കെ നോ? ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ബ്രോ. ഡേറ്റ സ്റ്റക്ക് ആയത്. 25-ാം മിനിറ്റിലേക്ക് കളിയെത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിൽ, ചെന്നൈയിൻ എഫ് സി നിൽ.
ഏട്ടാ പ്ലീസ് റിപ്ലൈ, കേരള കളി ജയിക്കും, കേരളം കളി ജയിക്കും ബ്രോ, കേരളം ജയിക്കും, കേരളത്തിന് ജയിക്കാൻ സാധിക്കട്ടെ. അറ്റാക്കിംഗ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തിരി ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ കളി ഒന്ന് കാണിച്ചു തരുമോ ബ്രോ? എന്തായി അനന്ത കൃഷ്ണ വിഎസ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ കളി ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ബ്രോ? നമുക്ക് നോക്കാം കേരളത്തിന് ജയിക്കാൻ സാധിക്കുമെന്ന്. ഓ ബഖാരി ഖോണ ഇന്ന് നല്ല ഫോമിലാണെന്ന് സാധിക്കാം. കോസാൻ അമോനിസും അതുപോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. ബഖാരി ഖോണ ഓൾറെഡി, ഓ അവിടെ ഒരു ഇൻസൈഡ് ബോക്സിൽ ഗോൾ പോസ്റ്റിൽ പന്ത് അടിച്ചിട്ടു, അവിടെ ഓഫ് സൈഡ് വിസിലിൽ ചെന്നൈ കുഴങ്ങിയായിരുന്നു, അല്ലെങ്കിൽ ഇതൊരു ഗോളായി മാറി. എന്റെ മോനെ, ഒരു ക്രോസിൽ നിന്ന് ക്രിവലായ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു, പക്ഷെ ആ ഒരു ക്രോസിൽ കേരളം രക്ഷപ്പെടുകയാണ്. ചേട്ടൻ എന്റെ പേരിന്റെ അടുത്ത് എന്താണ് സ്പാനർ മിറർ ബോയ് വെച്ചു നിന്നെ മോഡറേറ്റർ ആക്കിയതാ. കേരള ജയിച്ചാൽ മതിയായിരുന്നു. അതെ ബ്രോ, ഹാരി സ്വിമ്മിലെ ചെന്നൈ എങ്ങനെ? ഇപ്പൊ ചെന്നൈ നന്നായിട്ട് അറ്റാക്ക് ഉണ്ട് ബ്രോ. ഓഫ് സൈഡ് വിസിലിൽ രക്ഷപ്പെടുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പടക്കൻ ഹെഡർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വല തുളച്ചേനെ തുളച്ചു ഓൾറെഡി, പക്ഷെ ഓഫ് സൈഡിൽ രക്ഷപ്പെടുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. കളി നിങ്ങൾക്ക് ബ്രോ ഡ്യൂഡ് ബി ടു കെ ബി ടു കെ കളി ഹോട്ട്സ്റ്റാർ കാണാം ബ്രോ. പെപ്പർ വരട്ടെ, പെപ്പർ വരട്ടെ. യൂസഫ് അലി ചെന്നൈ എങ്ങനെ ഇപ്പൊ? റൂബിൻ ജോർജ് എന്റെ മോനെ. അലി ചങ്കി ദോത്തുകൂട പോടാന്നോ? ആ താങ്ക് യു ബ്രോ. ഓക്കെ ഓക്കെ ബൈ. അജിത സി എം ഹായ് ബ്രോ, ഹൗ രക്ഷപ്പെട്ടു? അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെടുകയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കുകൾ ഇപ്പോൾ ഒരു അറ്റാക്ക് അഴിച്ചുവിടാൻ ശ്രമിച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്, പക്ഷേ ഹൂപ്പറിന്റെ പന്ത് പുറത്തേക്ക് പോവുകയായിരുന്നു. ബ്രോ ലൈവായിട്ട് കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പ്രീമിയം ഇല്ലാതെ എനിക്ക് അറിയില്ല ബ്രോ. ചിലർ പറഞ്ഞു ജി എച്ച് ഡിയിലൊക്കെ കളി കാണാമെന്ന്, എനിക്ക് അറിയില്ല ബ്രോ. ലെനോ ടി വി അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഹനി ഹായ് ബ്രോ, ഹായ് ബ്രോ. ഇപ്പോൾ ഗോൾ അടിക്കാൻ ഉണ്ടോ കേരള മെന്റൽ ചെന്നൈ? ബ്രോ സിഡോ ഫാൻ ആണോ? സിഡോ ഫാൻ ആണല്ലോ. സിഡോയ്ക്ക് എന്താ കുറവ്? ഇർഷാദ് കെ പോടാ പട്ടിന്നോ? എന്തോന്നല്ലേ കമന്റ് ബോക്സിൽ ഫുള്ള് തെറിയാണോ? പോടാ പട്ടിന്നോ? ഓക്കെ ബ്രോ, ഓക്കെ. സമീന എം ഹായ് ബ്രോ. ലെനോ ടി വി ഫുൾ പ്ലേ ബാക്ക് ഹിറർ. ഓക്കെ ബ്രോ. 27-ാം മിനിറ്റിലേക്ക് കളിയെത്തുമ്പോൾ ചെന്നൈയിൻ എഫ് സി നിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് നിൽ. രതീഷ് വള്ളിയാണ്, നിങ്ങളെ കളി കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡേറ്റ ഒക്കെ എടുത്തു വെക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല കളി കാണിച്ച്. കളി സത്യം പറഞ്ഞ കളി കാണിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വ്യൂവേഴ്സ് കൂടും, പക്ഷേ ചാനൽ ഇല്ലാണ്ടായി, അതുകൊണ്ടാണ് ഡേറ്റ മാക്സിമം കാണിക്കാൻ ശ്രമിക്കുന്നത്. മച്ചാനെ നമ്മ ജയിക്കും. ഓക്കെ ബ്രോ, ജി എച്ച് കിട്ടും. ഓക്കെ ഷിയാസ്മം. ഗെയിമിംഗ് വിത്ത് ബ്രാവോ, ഗെയിമിംഗ് വിത്ത് ബ്രാവോ, ഹാ ഗെയിമിംഗ് വിത്ത് ബ്രാവോ. ഇത് മറ്റേ ഗെയിമിംഗ് വിത്ത് ബ്രാവോ ആണോ? അഭി അഭിനവ്. ഓക്കെ, സോ 27 മിനിറ്റിലെ കളികളിലേക്ക് എത്തുമ്പോൾ ഇത്തിരി ഇത്തിരി കൂടി ബോൾ പൊസിഷൻ കേരള ബ്ലാസ്റ്റേഴ്സ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഡിഫൻസിലെ ജെസൽ കാഡ്മേറുടെ ഒരു കുറവ് അവിടെ കാണാനുണ്ട്. കാരണം ജെസൽ കാഡ്മേറെ നമുക്കറിയാം ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞ് ഓവർലാപ്പ് ചെയ്ത് വന്ന് ബോളുകൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ജെസൽ കാഡ്മേറ. അതിൻ്റെ ഒരു വലിയ കുറവ് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു. മിസ് പാസ്, ഗോസ്താൻ അമോനിസിന്റെ ഒരു മിസ് പാസ് ആയിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. സഹൽ അബ്ദുൽ സമദ് സബ്സ്റ്റിറ്റ്യൂഷനിലാണ് ബ്രോ, സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിലാണ്. ഷൈനി കെ കെ ഡോൺ നോ ബ്രോ, ഏത് സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് അഴിച്ചുവിടുക എന്നറിയില്ല. ഇപ്പോൾ പന്തിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഗോൾ അടിക്കാൻ ചാൻസ് ഉള്ളത് സങ്കടകരമെന്ന് പറയട്ടെ ചെന്നൈയിൻ എഫ് സിക്ക് തന്നെയാണ്. ചെന്നൈയിൻ എഫ് സി ബാക്ക് ടു ബാക്ക് അറ്റാക്സ് നടത്തുന്നുണ്ട്. ഒരു പക്ഷേ ആദ്യ ഗോൾ ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുമോ? അറിയില്ല. താങ്ക് യു സോ മച്ച് ഫോർ ദ കട്ട സപ്പോർട്ട് എവരി വൺ. എനിക്ക് തോന്നുന്നു നെഗറ്റീവ് അടിക്കുന്നവരൊക്കെ നെഗറ്റീവ് അടിക്കുന്നവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, ഒരിക്കലും കളി കാണാൻ സാധിക്കാത്തൊരു കളിയിൽ ഇങ്ങനെ ഡേറ്റയിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരെ മാക്സിമം തെറി വിളിക്കാതിരിക്കുക എന്നേ പറയാനുള്ളൂ. അടിച്ചു മോനെ. ഓക്കെ, സെർജിയോ സിഡോഞ്ചാൻ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ് അവിടെ ഇൻസൈഡ് ബോക്സിൽ, പക്ഷേ ബാക്ക് മൈനസ് 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 മൈനസ്. ഫക്കുണ്ടോ പേർ, ഓ രോഹിത് കുമാറിന്റെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, പക്ഷേ ഗോളാക്കി മാറാൻ സാധിക്കുന്നില്ല. കോർണർ വാസ് കൺസീഡഡ് ബൈ ചെന്നൈ എഫ് സി. നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു, നല്ലൊരു സ്ട്രൈക്ക് ആണ് രോഹിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ഓൺ ടാർഗറ്റ് ഷോട്ട് തന്നെയായിരുന്നു, പക്ഷേ അവിടെ രക്ഷപ്പെടുത്തുകയാണ് ചെന്നൈ എഫ് സി ഗോൾ കീപ്പർ. ഹായ് മച്ചാൻ, ഹരേ ഹായ് 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 ഹായ്. പെപ്പർ വരട്ടെ, പെപ്പർ വരട്ടെ. ഹായ് മുത്തു ഷമീം, ഹായ് ബ്രോ. തീപ്പൊരി പാറും കളിയിൽ അണ്ണാജികൾ തോക്കും മിറർ ബോയ് കിച്ചൻ. അതെ അതെ, മുറ്റേ ഹെഡ്സെറ്റ് റൈറ്റ് സ്പീക്കർ മാത്രം കേൾക്കുന്നുള്ളൂ. ടീമിൽ മാറ്റമുണ്ട് ബ്രോ, ടീമിൽ മാറ്റമുണ്ട്. ഇന്ന് വേറൊരു ലെവനെ തന്നെയാണ് കിബു വിഗിനെ അവിടെ പരീക്ഷിച്ചിരിക്കുന്നത്. ആദ്യ കോർണർ നേടുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ഗോൾ അടിക്കാൻ സാധിക്കുമോ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് എന്ന് നമുക്ക് നോക്കാം. ഓ
തട്ടി അകലിയാണ് അവിടെ. ഓ എന്തപ്പ എന്ന് കോസ്റ്റാനമോലിന്റെ ഒരു കിടിലൻ ഹെഡർ എന്ന് തന്നെ പറയാം. പക്ഷെ അവിടെ രക്ഷപ്പെടുകയായിരുന്നു. അവിടെ നല്ലൊരു ട്രൈ ആയിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. ആൻഡ് കോർണർ അവാർഡ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ്, കേരളത്തിന് അനുകൂലമായ ഒരു അടുത്ത കോർണറാണ്. ഷെരീഫ് നാനി ബ്രോ ചെയ്യുന്ന നല്ല കാര്യമാണ്. അതെ ബ്രോ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, തെറി വിളിക്കാൻ ഒരുപാട് പേര് ലൈവിൽ വരാറുണ്ട്. എന്താ പറയുന്നത്, ഫ്രസ്ട്രേഷൻ ആയിരിക്കും കളി കാണിക്കാത്തതിന്റെ, പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ സാധിക്കുള്ളൂ മാക്സിമം അപ്പത്. ആൻഡ് രോഹിത് കുമാർ അവിടെ പെനാൽറ്റിയിൽ, നമുക്ക് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് അടിക്കാൻ സാധിക്കും. പക്ഷെ തട്ടിയകന്ന് പോവുകയാണ് പന്ത്. ഓ കേരള ബ്ലാസ്റ്റേഴ്സ് ബോൾ വീണ്ടും പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. മുറൈ, ജോർദാൻ മുറൈ സബ്സ്റ്റിറ്റ്യൂഷനിലാണ് ബ്രോ. ഫസ്റ്റ് യു വാണ്ട് ടു ഡൈ വെൻ വി ക്യാൻ മേക്ക് എ ഗോൾഡ് ബിരിയാണി വെൻ ദെൻ ക്യാൻ വി ക്യാൻ ഷവർമ ഗോൾഡ്. ഓകെ, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? പുൽസിമിസി ടെക്. ഫർഷാദ്, അതെ ബ്രോ, ഹാരിസ് വെമ്മുള്ളി, കുയ് 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 കുയ്. അബി അബ്ലു, എന്റെ മോനെ ഒന്ന് നോക്ക്, മെസ്സേജ് നോക്കാലോ, മെസ്സേജ് പറഞ്ഞോളൂ. എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്ക് ടു ബാക്ക് നല്ല അടിപൊളി അറ്റാക്കുകളാണ് സാധിച്ചത്. ഈ ഒരു കളിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുന്നതെങ്കിൽ അടിപൊളി ആയിരിക്കും. ഇപ്പോൾ ചെറിയൊരു ഡ്രിങ്ക്സ് ബ്രേക്ക് ആണ് നടക്കുന്നത്. അപ്പോൾ കമന്റ് ബോക്സിലേക്ക് തിരിച്ചു വരാം. കമന്റ് ബോക്സിൽ വരട്ടെ, പബ്ജി ലൈറ്റ് കളിക്കാറില്ല. കുഞ്ഞുറ്റിക്സ്, ഹൈ ബ്രോ. ചാചകാൻ സൂര്യൻ, ഓക്കെ, ഇങ്ങനെ കാണിക്കുന്നതിൽ സീനൊന്നുമില്ല. ഇതുവരെ സീനൊന്നും അടിച്ചിട്ടില്ല. ഇനി എപ്പോഴാണ് ചാനൽ അടിച്ചു പോകുന്നതെന്നറിയത്തില്ല. ഹയാത്തോ ഇർ ബ്രോ, കളി കാണിക്കാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ബ്രോ. അപ്പൊ മോഡറേറ്റർമാരൊന്ന് ശ്രദ്ധിക്കുക, സ്പാം അടിക്കുന്നവരെ ഒന്ന്. ഗോൾ അടിച്ചില്ലെങ്കിലും വേണ്ട, അവരെ കൊണ്ട് അടിപ്പിക്കാതിരുന്നോ മതി. അതെ അതെ അതെ, ഇതിൽ കുറെ പേരുടെ കമന്റ് ബ്ലൂ കളർ ഉണ്ട്. അത് എന്താണെന്ന് പറഞ്ഞത്, അത് മോഡറേറ്റേഴ്സ് ആണ് ബ്രോ, മോഡറേറ്റേഴ്സിന് ആഡ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് നോക്കാം, അനിരുദ്ധ് താപ്പയെ വിശ്വസിക്കാൻ പറ്റില്ല. ഏത് സമയത്തും അദ്ദേഹം അറ്റാക്ക് അടിച്ചു വിടുകയും അതുപോലെ തന്നെ ഗോൾ അടിക്കാൻ ചാൻസ് ഉള്ള പ്ലെയറാണ്. 56-ാം സെക്കൻഡില് ഗോൾ അടിച്ച പ്ലെയറാണ്. ഇത് കമന്റ് ബോക്സ് പറക്കുകയാണല്ലോ എന്റെ മോനെ. കളി കാണിക്കാൻ പറ്റില്ല ബ്രോ. ഹായ് ഗൂഗിൾ മുത്ത, ബിയോൺ മാത്യു, ഹായ് മോനെ. പാർത്തിപ്സ് ബ്ലോഗ് സൗണ്ട് ഇല്ലാണ്ട് കളി കാണിക്കോ? ഇല്ല ബ്രോ, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. വിഷ്വലിനാണ് കോപ്പിറൈറ്റ്. ഏട്ടൻ ഫ്രീ ഫയർ കളിക്കാറുണ്ട്? ഇല്ല ബ്രോ, ഗെയിം കളിക്കാനൊന്നും ടൈം കിട്ടാറില്ല. കളി കാണിക്കാത്തതിന് കാരണം മെയിൻ ആയിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് തന്നെയാണ്. മോഡറേറ്റേഴ്സ് ജസ്റ്റ് ഒന്ന് സ്പാം മെസ്സേജസ് ഒന്ന് നോക്കണം. പെസ് കളിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ കളിക്കാറില്ല. 243 വാച്ചിങ്. സോ സബ് ചെയ്യാത്തൊരു സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഇപ്പൊ ചെറിയൊരു ഡ്രിങ്ക്സ് ബ്രേക്ക് കളിക്കുന്ന നടക്കുന്നതുകൊണ്ടാണ് ഞാൻ കളിയിലേക്ക് തിരിച്ചു വരാത്തത്. അപ്പോൾ സബ് ചെയ്യാത്തൊരു സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാക്സിമം പ്ലീസ്. ഹായ് ബ്രോ, നെയിം എന്താ ബ്രോ? നെയിം ഗോകുൽ എന്നാണ് ബ്രോ. മുഹമ്മദ് ഫുലാൽ, താങ്ക്സ് ആൻഡ് തിങ്സ് ഇറ്റ്സ് ടേക്ക് ദ വിത്ത് ഇറ്റ്. ഓക്കെ ബ്രോ. സൈഡ് ബെഞ്ചിൽ ഊഴം കാത്തിരിക്കുന്ന സഹൽ അബ്ദുൽ സഹമ്മദ്, രാഹുൽ കെ പി, കെ പ്രശാന്ത് എന്നിവരെ നമുക്ക് അവിടെ കാണാം. നമുക്ക് നോക്കാം ഇന്ന് അവർക്ക് സ്ഥാനം ലഭിക്കുമോ. കെ പ്രശാന്തിനും സഹൽ അബ്ദുൽ സഹമ്മദും അതുപോലെ തന്നെ മലയാളികളായ രാഹുൽ കെ പിക്ക് ആദ്യ കളി കളിക്കാൻ സാധിക്കുമോ നമുക്ക്. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്നാമത്തെ കളിയാണ്. ആദ്യ മത്സരത്തിൽ തോറ്റു ആയിരിക്കും മോഹൻ ബഗാൻ ആയിട്ട് ഒരു ഗോളിന്. രണ്ടാം മത്സരത്തിൽ രണ്ട് ഗോൾ അടിച്ചെങ്കിലും സെക്കൻഡ് ഹാഫിൽ നോർത്ത് ഈസ്റ്റ് രണ്ട് ഗോൾ അടിച്ച് സമനിലയാക്കി. ഈ മത്സരത്തിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചേ തീരും. രശ്മിയാർ നായർ, ഗോകുൽ ചേട്ടനല്ലേ? ആണല്ലോ, ഗോകുൽ ചേട്ടനാണല്ലോ. ഓക്കെ, നീ പറഞ്ഞ കാരണം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. ദ ടെക് ഫ്രിസാഡോ 2.0. ഏട്ടാ, എയർടെൽ ഐ പി എൽ, ഐ പി എൽ ലൈവ് സ്ട്രീമിനുള്ള ലിങ്ക് അയച്ചെന്നാൽ അവൻ അവനൊരു കുതിരപ്പവൻ. സോ 250 പീപ്പിൾ വാച്ചിങ് നൗ. അപ്പോൾ ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്തവർക്ക് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഇന്റർനാഷണൽ ഫുട്ബോൾ ക്ലബ്ബ് ഏതാ ഇഷ്ടം? ഇന്റർനാഷണൽ ഫുട്ബോൾ ക്ലബ്ബ്, ഇന്റർനാഷണൽ ഫുട്ബോൾ ക്ലബ്ബിൽ അർജന്റീന ബ്രോ. ഫുട്ബോൾ ക്ലബ്ബ്, ഫുട്ബോൾ ക്ലബ്ബിലാണെങ്കിൽ. അപ്പോൾ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്തൊരു ഫ്രീ കിക്ക് കാണാം നമുക്കവിടെ. ഹലോ ബ്രോ, മെയിൻ നെമ്പാറ ഷൈനി കേക്ക്, താങ്ക് യു സോ മച്ച്. ജഗപ്പൊക്ക പാറും കളിയിൽ ആവേശ കമന്റ്സും ആവേശ കമന്ററിയും പ്രതീക്ഷിക്കുന്നു. അതെ, കമന്റ്സ് വരുന്നതിനനുസരിച്ച് കമന്ററി ഇംപ്രൂവ് ചെയ്യും. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റം കാണാം. ലെഫ്റ്റ് വിങ്ങിൽ കൂട്ടി മുന്നേറ്റം കാണാം. റൈറ്റ് വിങ്ങിൽ, ഓ ഓ ലോങ് നയോറം. ഓ, ഒരു കോർണർ കൺസീഡ് ചെയ്യാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ബ്രോ കളി കാണിക്കുക, എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. കളി കാണിക്കാൻ പറ്റിയ ആപ്പ് ഏതാ?
Can you say my name? Beyond Wilson, hi bro. ടീം ഇലവനിൽ മാറ്റമുണ്ട് ബ്രോ. രതീഷ് ബല്ലിയാണ്. ഞാൻ ടീം ഇലവൻ ഒന്നുകൂടെ പറയാം. ടീം ഇലവനിൽ മാറ്റമുണ്ട്. അഭിനവ് ഗോമസ്, നിഷു കുമാർ, ബഖാരി കോണെ, കോസാൻ അമനുസു, യുഗ്മിന്ദ്ര ദരചന്ദ്രെ, രോഹിത് കുമാർ, സർജിയു സിലോഞ്ച, സത്യാസൻ സിംഗ്, അതുപോലെ തന്നെ ഫക്കുണ്ടോ പെരേര, നൊങ്മണ്ട എന്ന് പറയും ഗ്യാരി ഹൂപ്പർ. ഇതാണ് സ്റ്റാർട്ടിംഗ് ഇലവൻ. അപ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ട്. സഹൽ കളിക്കുന്നുണ്ട്. സഹൽ സബ്സ്റ്റിറ്റ്യൂഷനിലാണ് ബ്രോ. അപ്പോൾ കോർണർ എടുക്കുകയാണ് അവിടെ. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് അനുകൂലമായ ഒരു കോർണർ. ഹായ് തരുമോ? ഹായ് തരാലോട മുത്ത്. ഹായ് തരുന്നതിന് എന്താ പ്രശ്നം? ഞാൻ ഗെയിം കളിക്കാറില്ല മക്കളെ, ഗെയിം കളിക്കാറില്ല. സഹൽ കളിക്കുന്നുണ്ടോ? സഹൽ സബ്സ്റ്റിറ്റ്യൂഷനിലാണ്. സോ നമുക്ക് നോക്കാം അടുത്തൊരു ഗോൾ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമോ അവിടെ. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് നോക്കാം. ഒരു ഷോർട്ട് കോർണർ ആക്കി എടുക്കുകയാണ്. എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? ഷോർട്ട് കോർണർ. ഓ, രക്ഷപ്പെടുകയാണ് അവിടെ ചെന്നൈയിൻ എഫ് സി. നീഡ്സ് എ ഗോൾ കിക്ക് ഫോർ ചെന്നൈയിൻ എഫ് സി. ദൻ ഇച്ചിരി കൂടെ സ്പീഡിൽ പറ. നിതിൻ കോശി ഇനി സ്പീഡിലോ? ഇപ്പൊ തന്നെ വെള്ളം വറ്റുന്നു. സഹൽ അബ്ദുൾ സമദ്, കളി കാണാൻ പറ്റാത്തതുകൊണ്ട് ഒരു രസമില്ല. രശ്മി ആർ നായർ, കളി കാണാൻ പറ്റാത്തതുകൊണ്ട് രസമില്ലെന്ന് അറിയാം, പക്ഷേ മാക്സിമം ഡേറ്റാസ് മാത്രമേ നമുക്ക് ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് പേർ തെറി വിളിക്കുന്നുണ്ടെങ്കിലും അവരോടുള്ള മറുപടി ഞാൻ പറയുന്നത്, നമുക്ക് കളി കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എത്ര കളി കാണിച്ചാലും 5 മിനിറ്റിനുള്ളിൽ ലൈവ് പോകാൻ പറ്റില്ല, കാരണം അപ്പോൾ തന്നെ ചാനൽ അടിച്ചുകളെ. കമൻട്രി പുള്ളിയാക്കും ബ്രോ, കമൻട്രി പുള്ളിയാക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ബ്രോ. ഭാവിയിലെ ഷൈജുനാഥൻ കോൺഫിഡൻസ് ആട്ടെ. എന്തോ ഒന്നടേ, അത്രയൊന്നും ഇല്ല, ചെറുതാ, ഒരുപാട് ചെറുതാ. ഞാൻ പോട്ടെ കേട്ടാ ബൈ. ഓക്കെ ബ്രോ, ഹാൻഡ് ബോൾ ആയിരുന്നു. ആ യാ ബ്രോ, യാ ബ്രോ. കേരള ഗോൾ അടിക്കുമെന്ന് നമുക്ക് നോക്കാം ബ്രോ. രണ്ട് ടീമുകളും എന്താ പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം 5 മിനിറ്റിലാണ് സിഡോൻജയുടെ ഗോൾ കാണാൻ സാധിച്ചത്, അതുപോലെ തന്നെ അൻഡു താപ്പയുടെ ഗോൾ കാണാൻ സാധിച്ചത് 56 സെക്കൻഡിലാണ് ഇതുവരെ. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ മത്സരത്തിൽ ഒരു ഗോൾ കാണാൻ സാധിച്ചിട്ടില്ല. ഫോം ആക്കുമോ കേരള? ഗോൾ അടിക്കുമോ കേരള? ചെന്നൈയെ തറ പറ്റിക്കുമോ കേരള? നമുക്ക് നോക്കാം. അവതരണം സൂപ്പർ, താങ്ക് യു സോ മച്ച്. വേറെ ഒരു ചാനൽ തുടങ്ങി കളി കാണിച്ചുകൂടെ? പറ്റില്ല ബ്രോ. ഗ്രീൻ പ്ലാനറ്റ്, അരേ മോഡറേറ്റർ ബായ്, വെൽക്കം ടു ദ സ്ട്രീം. വൈകേഷ് വിന്ദാവൻ, ഹായ് ബ്രോ. ബ്രോ ഗോൾ പൊസിഷൻ, ബോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ചെന്നൈയിൻ എഫ് സിനെയാണ് ബോൾ പൊസിഷൻ ലീഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആഫ്റ്റർ ഒരു 29 മിനിറ്റ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ബ്രേക്കിന്റെ സമയം കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സ് മാക്സിമം ബോൾ പൊസിഷൻ കീപ്പ് ചെയ്യുന്ന നല്ല അറ്റാക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അർഷിദ് ജാസ്, താങ്ക് യു മോനെ, നല്ലൊരു കമന്റാണ് നിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്, നല്ലൊരു സപ്പോർട്ടാണ് നിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. നല്ല കമന്റുകൾ ഇടാൻ ശ്രമിച്ചാൽ നല്ല റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. ഇത്രയും പേര് ലൈവ് വാച്ചോണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ പച്ചക്ക് തെറി വിളിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ലൈവിൽ നല്ല കമന്റുകൾ ഇടാൻ ശ്രമിക്കുക. ഫെബിൻ ഷാലു, ഹായ് ബ്രോ, ഹായ് ബ്രോ. ഫ്രീ ഫയർ, കേരള ഗോൾ അടിക്കും ഉറപ്പോ? മസ്റ്റ് വിൻ മാച്ച് ആണ് കേരളത്തിന്, മസ്റ്റായിട്ട് വിൻ ചെയ്യേണ്ട മാച്ച് ആണ് ബ്രോ. ഫവാസ്, ഹായ് ഫവാസ്. കേരള ഏകനായണ, നല്ലൊരു മുന്നേറ്റം തന്നെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. 38-ാം മിനിറ്റിലേക്ക് കളിയെത്തുമ്പോൾ ചെന്നൈയിൻ എഫ് സിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്. ഓൺലൈൻ ക്ലാസ് കേൾക്കാതെ ഗെയിം കാണാൻ വന്ന ഞാൻ. ആസിഫ തച്ചും, ഓക്കെ ലൈക്ക് അടിക്ക് ഗുയ്സ്. ജെയിം ജോസഫ്, താങ്ക് യു. സഹൽ എവിടെ? സഹൽ 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 അവിടെ സബ്സ്റ്റിറ്റ്യൂഷനിലാണ് ബ്രോ. ഗോളൊന്നും ആയില്ല, ഗോളിയൊന്നും ആയില്ല. മിസ്റ്റർ ബീൻ ജെ ആർ, എന്തോന്നടേ. സോ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഞാൻ അത്ര നന്നായിട്ട് കമൻട്രി പറയാൻ അറിയാവുന്ന ആളൊന്നുമില്ല. ഞാൻ ലൈവ് ഡേറ്റ തരാനാണ് കളിയിൽ കയറുന്നത്. അപ്പോൾ മാക്സിമം എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയാണ് കമൻറ്റ് ചാറ്റ് വായിച്ചിരിക്കുന്നത്, അല്ലാണ്ട് ഞാൻ കളിയുടെ ഡേറ്റ തരാൻ ആളൊന്നുമല്ല. അപ്പോൾ ഞാൻ മാക്സിമം കളിയുടെ ഡേറ്റ തരാനാണ് ശ്രമിക്കുന്നത്. കേരളത്തെ തോൽപ്പിക്കാനാവില്ല. ഓക്കെ, നെറ്റ് സ്പീഡ് കുറഞ്ഞു. സോറി, നെഗറ്റീവ് കമൻറ്റിന് നിങ്ങളുടെ റിപ്ലൈ പൊളിച്ചു. പിന്നെ എന്താണ് ബ്രോ പറയുന്നത്? നെഗറ്റീവ് കമൻറ്റ് ഇങ്ങനത്തെ റിപ്ലൈ ഇല്ല എന്ന്. ഒരുപാട് പാടുപെട്ടാണ് ലൈവ് സെറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇടയ്ക്ക് ഇമ്മാർ ഇങ്ങനെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത്? അപ്പോൾ ഒരിക്കലെങ്കിലും ലൈവ് സെറ്റ് ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ യൂട്യൂബിൽ ലൈവ് പോയിട്ടുള്ളവർക്ക് അറിയാം എത്ര പാടുപെട്ടാണ് ലൈവ് ഒക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് അതറിയാണ്ട് അതിൻ്റെ പുറകിലെ എഫേർട്സ് അറിയാണ്ട് ഒരുപാട് പേര് വന്ന് തെറിയൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയ ഫ്രസ്ട്രേഷൻ ആയി പോവും, സ്വാഭാവികം. 300+, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ഗുയ്സ്. ലൈവിൽ തെറി വിളിക്കാൻ പാടില്ല, അതെ. ലൈക്ക് കഴിച്ച് പൊട്ടിക്കും മക്കളെ. അപ്പോൾ 39-ാം മിനിറ്റിലേക്ക് കളി എത്തിയാണ് ചെന്നൈയിൻ എഫ് സി ഇന്നിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്നിൽ. ആദ്യ പകുതിയുടെ അവസാന ഭാഗത്തെ 5 മിനിറ്റിൽ ഇവിടെ ഒരു കോർണർ എടുക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് അനുകൂലമായിട്ടൊരു കോർണർ. ബ്രോ ചേട്ടൻ 18 ഇയേഴ്സ് ആയ ചേട്ടൻ 23 ഇയേഴ്സ് ആയി വടി ലൈവ് മാച്ച് കാണാൻ വടി ഉണ്ട്. ലൈവ് മാച്ച് കാണാൻ നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാർ തന്നെ കാണാം ബ്രോ, എനിക്കറിയില്ല ബ്രോ. യുവ മാസ കൊലമാസം എൻ്റെ പൊന്നു മോനെ, താങ്ക് യു സോ മച്ച്. ഓ, തകർന്നു പോവുകയാണ് അവിടെ എടുത്ത കോർണർ.
ബോക്സിന്റെ അകത്തുനിന്ന് അകന്നു പോവുകയാണ്. ആൻഡ് ക്ലിയർ ചെയ്യാൻ അവിടെ ചെന്നൈയിൻ എഫ് സി പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ചെന്നൈയിൻ എഫ് സി ആൻഡ് ഒരു ത്രോ ഇൻ ആണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് അനുകൂലം, സോറി ചെന്നൈയിൻ എഫ് സിക്ക് അനുകൂലമായൊരു ത്രോ ഇൻ ആണ്. സദേൺ ഡെർബിയിൽ ആരാണ് ഏറ്റവും കൂടുതൽ വിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞോളൂ. സോറി രമ്യ ബേബി, എനിക്കത് സോ സോറി ബ്രോ. പൊളിയാണ്, താങ്ക് യു സോ മച്ച് ബ്രോ. കളി കാണിച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, പക്ഷേ ഹിഷാം സി ബി കളി കാണിച്ചാൽ ചാനൽ ഇല്ലാണ്ടാവും, അതാണ് കളി കാണിക്കാത്തത്. തെറി വിളിക്കുന്ന ഒരു റിപ്പോർട്ട് അടിക്കൊന്നും വേണ്ട ബ്രോ, അമാരെ തെറി വിളിക്കട്ടെ, എത്രമാത്രം പോകും നമുക്കറിയാം. എനിക്ക് ഒരു ബ്രദർ ഉണ്ട് ഗോകുൽ. താങ്ക് യു. ഓ രശ്മി ആർ നായർ, ഓക്കെ. ദേ കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് പെവർ ആണ്. കളിയിലുടനീളം കേരള ബ്ലാസ്റ്റേഴ്സിന് എന്ത് ചെയ്യാനാവും? നല്ലൊരു അക്യുറസി ഉള്ള പാസ് നൽകാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ ശ്രമിക്കേണ്ടത്. കളിയുടെ അവസാന ഭാഗത്തേക്കാണ് ഫസ്റ്റ് ഹാഫിലെ. നമുക്ക് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് എന്ത് ചെയ്യാനാവും. ഈ ഒരു സമയത്ത് ഒരു ഹോൾ അടിക്കാൻ സാധിക്കുമോ കേരള ബ്ലാസ്റ്റേഴ്സിന്, നമുക്ക് നോക്കാം. ബ്രോയുടെ കഷ്ടപ്പാടിന് ഫലം ഉണ്ടാകും. താങ്ക് യു സോ മച്ച് ബ്രോ. ഇന്ന് ലൈവ് മാച്ച് കാണിക്കാൻ പറ്റില്ല തേസി അഗസ്തി. രാഹുൽ കളിക്കുമെന്ന് തോന്നുന്നു, സെക്കൻഡ് ഹാഫിൽ രാഹുലിനെ ഒരുപക്ഷെ കൊണ്ടുവന്നേക്കാമെന്ന് തോന്നുന്നു. ചേട്ടൻ 80s ആണോ? എനിക്ക് 23 വയസ്സായി. കമൻട്രി ഇട്ടാലും കോപ്പിറൈറ്റ് കിട്ടും ബ്രോ, ഒരുപാട് പേര് കമൻട്രി കിട്ടുന്നത് കണ്ടിരുന്നു, പക്ഷേ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കമൻട്രി ഇടാത്തത്. ഒട്ടും അല്ല, ചാനൽ തന്നെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരുപാട് പേര് കിട്ടണം, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കമൻട്രി കൂടി ഇട്ട് വരുന്നത് ചാനൽ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. കേരള ഗോൾ അടിച്ചു സൂപ്പർ. ഓക്കെ, ഇതുവരെ ഒന്നും ആയിട്ടില്ല ബ്രോ. ഉടൻ തന്നെ 100K ആവട്ടെ എൻ്റെ മോനെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് സപ്പോർട്ട് ചെയ്യണ മക്കളെ. 42nd മിനിറ്റിലേക്ക് കളിയെത്തിയാണ്. ഫ്രീ കിക്ക് ആണ് അവിടെ, ബഖരി ഖോണയുടെ ഭാഗത്ത് നിന്ന് ഒരു ഫ്രീ കിക്ക് ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്ത മത്സരത്തിലേക്ക് ഒരുപാട് ദൂരമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്. ഡിസംബർ 6 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വന്നിട്ട്. ഇന്ന് കോസ്റ്റ കളിക്കുന്നുണ്ട്, കോസ്റ്റ കളിക്കുന്നുണ്ട് ബ്രോ. കേരള ഗോൾ അടിച്ചു കൂപ്പറേ, കേരള ഗോൾ അടിച്ചിട്ടില്ല ബ്രോ. രമ്യ പി വി, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. അൻവിയ മാത്യു, ഹലോ മക്കളി, ഹലോ ഹലോ. ലിങ്ക് ഇടാൻ, ലൈവ് കാണാൻ ലിങ്ക് അറിയില്ല ബ്രോ. ബെന്നി ബെന്നി, ഓക്കെ ബ്രോ. സഫ്ന സഹൽ, സഹലിനെയാണ് എല്ലാവരും, സഹൽ കെ പി രാഹുൽ എന്നിവരെയാണ് എല്ലാവരും തപ്പുന്നത്. അപ്പോൾ ഇതുവരെ സഹലിനും കെ പി രാഹുലിനും സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്, ചാൻസ് കിട്ടുന്നില്ല 11 സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അടുത്ത ഹാഫിൽ അവരെ കാണാൻ സാധിക്കട്ടെ എന്ന്. ചെന്നൈ വിൻ ചെയ്യുമ്പോൾ ഡോണ്ട് നോ ബ്രോ, ബ്രോ ബ്രോ 12K ആക്കും. ഓക്കെ ബ്രോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചെറിയൊരു ബ്രേക്കിംഗ് പ്ലേ ആണ് നടക്കുന്നത്, കാരണം വെച്ചാൽ അവിടെ ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്ത് ഒരു പരിക്ക് കാണാം, ഒരു ആംസ്ട്രിങ് ഇഞ്ചുറി ആണെന്ന് തോന്നുന്നു ചെന്നൈയിൻ എഫ് സിക്ക്. ഹായ് ബ്രോ, ഡിഡ് യു ഹാവ് എ ഗേൾ ഫ്രണ്ട്? എന്തോന്നടേ, ലൈക്ക് ആണ്, ലൈവ് കാണാൻ ലിങ്ക് ഇല്ല. ഹലോ. അപ്പോൾ അവിടെ ഒരു ചെറിയ ഡ്രിങ്ക്സ് ബ്രേക്ക് ആണ് നടക്കുന്നത്, അവിടെ ചെറിയൊരു പരിക്കുണ്ടായിരുന്നു, ചെറിയ ഇഞ്ചുറി ഉണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നും ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്തുനിന്നും ബാക്ക് ടു ബാക്ക് നല്ല അറ്റാക്സ് കാണാൻ സാധിച്ചിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ കളി അവസാനിക്കാൻ, ഫസ്റ്റ് ഹാഫിൽ അവസാനിക്കാൻ ഏകദേശം 2 മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അവിടെ ചെന്നൈയിൻ എഫ് സിക്ക് ഒരു പരിക്ക് കാണും, എത്ര മിനിറ്റാണ് ആടോ ടൈം കൊടുക്കുന്നത് അറിയില്ല. ചെന്നൈയിൻ എഫ് സിക്ക് ഗോൾ അടിക്കാൻ സാധിക്കുമോ അതോ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിക്കാൻ സാധിക്കുമോ? ജെറി വരികയാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂഷനായി കേരള ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി. നിഷു നല്ല കളി കളിക്കുന്നു, നിഷു നല്ല കളി കളിക്കുന്നുണ്ട്. ചെന്നൈ എഫ് സി വിൽ വിൻ, ഓക്കെ. നോട്ട് ഷോയിങ് ലൈവ് മാച്ച്, തീർച്ചയായും ബ്രോ. രാഹുൽ ഇറങ്ങും, ഹലോ. ലൈവ് എല്ലാ കളിയും ഉണ്ട് ബ്രോ. ആര് ജയിക്കും ബ്രോ? ഒരു ഹൂകം പറ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചേ തീരൂ, കേരള ബ്ലാസ്റ്റേഴ്സിനാണ് സപ്പോർട്ട് ഫുള്ള്. ഹൂപ്പർ ഇറങ്ങിയിട്ടുണ്ട് ബ്രോ, ഹൂപ്പർ ഇറങ്ങിയിട്ടുണ്ട്. 44th മിനിറ്റിലേക്ക് കളിയെത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നീൽ, ചെന്നൈ എഫ് സി നീൽ. ഗെയിം സീരീസ് സൈക്ലിംഗ് ആണല്ലേ മെയിൻ? അതെ, സൈക്ലിംഗ് ആണ് മെയിൻ. മുഹമ്മദ് ടി, അതിനടാ മുത്തേ മൂടാക്കാലോ. ഹൂപ്പർ ഇറങ്ങിയിട്ടുണ്ട്, ഹൂപ്പർ ഗ്യാരി ഹൂപ്പറിന് നല്ലൊരു അവസരം ലഭിച്ചാണ്, പക്ഷേ ലെഫ്റ്റ് ഫൂട്ടർ കൊണ്ട് എടുത്താൽ പന്ത് പുറത്തേക്ക് പോയെന്ന്. ഹൂപ്പർ ഇറങ്ങിയിട്ടുണ്ട് ബ്രോ. കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും, കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും, കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും. എന്റെ മോനെ ബ്രോ, എന്റെ പേരൊന്ന് പറയാൻ വിളിച്ചെങ്കിൽ. മുഹമ്മദ് ജാസിം, ഹായ് ബ്രോ. 44th മിനിറ്റിലേക്കാണ്, ഫസ്റ്റ് ഹാഫിലെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുകയാണ് കളി. ഒരു ഗോൾ അടിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. ഓ, കോസ്റ്റാ നമോയിനസിന്റെ ഒരു സോറി ബഖരി കോണയുടെ ഒരു ഫൗൾ ആയിരുന്നു. യെല്ലോ കാർഡ് കൊടുക്കുകയാണ് അവിടെ ബഖാരി കോണ. അതൊരു അനാവശ്യമായ ഒരു യെല്ലോ കാർഡാണെന്ന് തോന്നുന്നു. അവിടെ ക്രിവെല്ലാരോയെ അവിടെ ഫൗൾ ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കളിയിൽ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, അത് അനാവശ്യമായ ഫൗൾ വിസിലാണ് റഫറി മുഴക്കിയതെന്ന് ഷുവർ ആയിട്ട് പറയാൻ സാധിക്കുന്നതാണ്. സോ ഇതെങ്ങനെയാണ് ഫൗളായി മാറുന്നത്? ഒരു പിടുത്തുമില്ല, അനാവശ്യമായി അവിടെ യെല്ലോ കാർഡ് വിളിച്ചിരിക്കുകയാണ്. അവിടെ ക്ലിയർ ഫോളോ ത്രൂ ആണ് അവിടെ വന്നത്, ക്ലിയർ ആയിട്ട് പറയാം, അത് അനാവശ്യമായ ഫൗൾ വിസിലാണ്. റഫറിംഗിന്റെ
കഴിഞ്ഞ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് റഫറിംഗിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് തോക്കാൻ തന്നെ കാരണം റഫറിംഗിന്റെ മിസ്റ്റേക്കാണ്. ഓഫ് സൈഡ് വിസിൽ വിളിച്ചത് വിളിക്കാതിരുന്ന് ഇത് അനാവശ്യമായ ഒരു റഫറിംഗ് ആണെന്ന് പറയാം. റഫറിയെ കല്ലെടുത്തെറിയുക. സൈക്ലിംഗ് ആണോ ബ്രോ ഇഷ്ടം? സൈക്ലിംഗ് ഇഷ്ടമാണ് ബ്രോ. എല്ലാവർക്കും തെളി തെറി വിളിക്കാൻ വരികയാണ് ബ്രോ. ആര് ജയിക്കും ബ്രോ? ആര് ജയിക്കും? മോഡറേറ്റർ ആക്കും, മോഡറേറ്റർ ആക്കും. എന്തോ ഒന്നല്ലേ. വാഹി മുജി ഹായ് ബ്രോ. കോസ്റ്റൻ ബ്രോ കളി സ്ക്രീനിൽ കൊണ്ട് കാണിക്കുക. സോറി ബ്രോ, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കളി കാണിക്കുന്നു ബ്രോ. റാഫേൽ ക്രിവല്ലാരോയ്ക്ക് നമുക്കറിയാം സെറ്റ് പീസുകളിൽ അടിപൊളിയാണ്. റാഫേൽ ക്രിവല്ലാരോ, ചാങ്ത, ഇവരൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ താപ്പ അവിടെ ഉണ്ട്. നമുക്ക് നോക്കാം ഒരു ഗോളായി മാറുമോ എന്ന്. ഓക്കെ, റഫറിമാരെ കൊണ്ട് തോറ്റു. അതെ ബ്രോ, കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ കളി നമുക്കറിയാം തോൽക്കേണ്ട മാച്ചേ അല്ല കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ ക്ലിയർ ഓഫ് സൈഡ് ആയിരുന്നു രണ്ട് രണ്ട് ഗോളും. പക്ഷെ ഇതേ ഈ കളിയിൽ ഇതേ ഒരു യെല്ലോ കാർഡും കൂടെ കൊടുത്തിരിക്കുന്നു. നശിച്ചു പോവുകയാണ് റഫേൽ ക്രിവല്ലാരോട് ഒരു ഫ്രീ കിക്ക്. ബ്രോ കളി സ്ക്രീനിൽ കാണിക്കാൻ സാധിക്കില്ല. നയറോമിന്റെ നല്ലൊരു മുന്നേറ്റം, പക്ഷേ പന്ത് പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അവിടെ. ഗ്യാരി ഹൂപ്പറിന് ഫസ്റ്റ് ഹാഫിന്റെ അവസാന നിമിഷങ്ങളിലാണ് കളി ഓടുന്നത്. 3 മിനിറ്റാണ് ഫസ്റ്റ് ഹാഫിൽ ആഡ് ഓൺ ടൈം കൊടുത്തിരിക്കുന്നത്. 46 മിനിറ്റ് പിന്നിടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിൽ. കേരളം ജയിക്കണ്ടേ? ബ്രോന്റെ നെയിം എന്താ? എന്റെ പേര് ഗോകുൽ എന്നാണ് ബ്രോ. AR2 ഗെയിമർ ലിങ്ക് എന്തിനാണ് ബ്രോ? എടേ തന്നോടാണ് ഹേ ചോദിച്ചത് ഈ ഗ്രാഫിക്സ് എങ്ങനെയാണ് കിട്ടണേന്ന്. അഖിലേ ദിലീപ് ആർ ഗ്രാഫിക്സ് തന്നെ സെറ്റ് ചെയ്യുന്നതാണ് ബ്രോ. OBS സെറ്റ് ചെയ്യുന്നതാണ്. ബ്രോന്റെ നെയിം എന്താ? എന്റെ പേര് ഗോകുൽ എന്നാണ് ബ്രോ. ചുമ്മാ ഒരു തമാശ. സപ്പോർട്ടുണ്ട് ബ്രോ. ഓക്കെ, നമുക്കും യെല്ലോ കാർഡ് കിട്ടി, നമുക്കും യെല്ലോ കാർഡ് കിട്ടി റംഷീന. പക്ഷെ ആവശ്യമില്ലാത്ത ഒരു യെല്ലോ കാർഡാണ് അവിടെ റഫറി പുറത്തെടുക്കുന്നത്. ക്ലിയർ ഫോളോ ത്രൂവിൽ ആവശ്യമില്ലാത്ത ഒരു യെല്ലോ കാർഡ് പുറത്തെടുക്കുകയായിരുന്നു അവിടെ റഫറി. ബ്രോ നെക്സ്റ്റ് മാച്ച് 6ാം തീയതിയാണ് ബ്രോ. അതെ അതെ അതെ, റസ്വാൻ റസ്വാൻ. ഓക്കെ ബിലാൽ ഖേ, ഹലോ 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 ഹലോ. മിസ്റ്റർ ബി ജെ ആർ, മിസ്റ്റർ ബി ജെ ആർ ഗ്രീൻ പ്ലാനറ്റ് നമ്മുടെ മോഡറേറ്റർ ആണ്. ടൈം ഔട്ട് ചെയ്യണ്ട ബ്രോ. റഫറി ഇന്ന് ജംഷഡ്പൂർ മാച്ചിൽ കോർണേഴ്സ് വരുന്നത് കൊടുക്കുന്നില്ല. അതെ അതെ അതെ, റഫറിങ്ങിൽ ഒരുപാട് മിസ്റ്റേക്ക്. ഞാൻ സീസണിൽ ആദ്യം പറഞ്ഞു റഫറിങ് അടിപൊളിയാണ്, പക്ഷേ റഫറിങ്ങിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. കമൻട്രി ഇടാൻ പറ്റില്ല. ലക്ഷ്മി രാമചന്ദ്രൻ, റഫറി നീ കൊള്ളാം. അതെ അതെ ബ്രോ, ആരാണ് റഫറി? റഫറി റഫറി ഏത് വൃത്തികെട്ടവനാണോ റഫറി? നോക്കട്ടെ, രാഹുൽ കുമാർ ഗുപ്തയാണ് റഫറി. റഫറി ഒരു പൊങ്കാലി എന്ന് പ്രതീക്ഷിക്കാം. അനാവശ്യമായാണ് അവിടെ ബക്കാരി കോണെ അവിടെ ഫൗൾ വിസിൽ വിളിച്ചത്, യെല്ലോ കാർഡ് കൊടുത്തത്. എന്താ പറയേണ്ടതെന്നറിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തേക്ക് നല്ല അറ്റാക്കുകളാണ് ചെന്നൈയിൻ എഫ് സി അഴിച്ചുവിടുന്നത്. അതുപോലെ തന്നെ റഫറിങ്ങിന്റെ ഒരുപാട് പിഴവുകൾ അവിടെ കാണാം. അനിരുദ്ധ് താപ്പയെ ഫൗൾ ചെയ്തതല്ല, പക്ഷെ റഫറിങ്ങിന്റെ പിഴവുകൾ അവിടെ ഒരുപാട് കാണാം. റഫറിമാർ ഇതാണെങ്കിൽ ഒരുപാട് പൊങ്കാലകൾ ഓൺലൈനിൽ കാണേണ്ടി വരും. നല്ല മാച്ചിന്റെ കളി കാണിക്കില്ല, കളി കാണിക്കാൻ പറ്റില്ല ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. മോഡറേറ്റർ ആക്കുമോ ഫുൾ സപ്പോർട്ട്? അജയ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ, ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. റഫറി ആകാം, സോറി മോഡറേറ്റർ ആകാം. നല്ല മാച്ച് ഉണ്ട്. ആഡ് ഓൺ ടൈമിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ അടിക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹാഫ് ആഡ് ഓൺ ടൈം അവസാനിക്കുകയാണ് എന്ന് തോന്നുന്നു. യെസ് ഇഞ്ചുറി ടൈമിലേക്ക് എത്തുകയാണ് കളി. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. നമുക്ക് പെനാൽറ്റി തന്നില്ല. അതെ ബ്രോ, ഗോൾ കീപ്പർ ആൽബിനോ മിസ്റ്റേക്ക് ചെയ്യാനാണ്. എന്ത് ചെയ്യുക? അതെ വെന്നി വെന്നി, കളിയിൽ ആദ്യ സമയത്ത് തന്നെ ആൽബിനോ രണ്ട് മിസ്റ്റേക്കുകൾ കാണിച്ചു. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെന്ന് തിരിച്ചു വരട്ടെ. റഫറിയുടെ തല അടിച്ചു പൊടിക്കണം. പിന്നല്ല ആരാ ക്യാപ്റ്റൻ? ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ബ്രോ. സെക്കൻഡ് ഹാഫിലെങ്കിലും അദ്ദേഹത്തിന് ചാൻസ് കിട്ടട്ടെ, നമ്മുടെ മലയാളി പയ്യന്മാരൊക്കെ ചാൻസ് കിട്ടട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. മാക്സിമം എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ പറയാനുള്ളത്, ഫസ്റ്റ് ഹാഫിൽ ബ്രേക്കാണ് നടക്കുന്നത്. അപ്പം സബ് ചെയ്യാത്തവർക്കും സബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ലൈവ് വാച്ച് കൊണ്ടിരിക്കുന്ന എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം. ഗോൾ അടിക്കാൻ പറ്റുമോ നമുക്ക് സെക്കൻഡ് ഹാഫിൽ നോക്കാം. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. We'll be right back.
Losing control, the lights in the space. Keep jumping around, all I see is your face. But you're
reasons to doubt, try to keep me down, but I'll put the flame out. You can't get to me. Throw your sticks and your stones, go break all of my bones. You won't ache my soul, you can't get to me. And there is no barricade that I to the ground. What goes around comes around. You won't put the flame out. You can't get to me. Say what you wanna say. Go take it all away. But I'm here to stay. No, you can't get to me. And there is no barricade that I സോ വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. സെക്കൻഡ് ഹാഫിലെ ഒരു മാറ്റം തന്നു. കെ പി രാഹുൽ അവിടെ ഇറങ്ങിയ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടില്ല. കെ പി രാഹുലിനെ അവിടെ കാണാൻ സാധിച്ചു. മച്ചാൻ പോയില്ല, മച്ചാൻ പോയിട്ടില്ല, മക്കളെ മച്ചാൻ പോയിട്ടില്ല. തുടങ്ങാത്തത് എന്താ? ഹായ് ബ്രോ, ഹായ് ബ്രോസ്, ഹായ് ബ്രോസ്. കളി ഉടനെ തുടങ്ങും ബ്രോ. ഹാഫ് ടൈം ഓവറായിട്ടുണ്ട്, ഹാഫ് ടൈം ഓവറായിട്ടുണ്ട്. അപ്പോൾ കെ പി രാഹുലിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക്. ബോൾ പൊസിഷനിൽ എന്ത് ചെയ്യാൻ സാധിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്? ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ അടിക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഐ എസ് എൽ സീസൺ സെവനിൽ ആദ്യമായി കെ പി രാഹുൽ കളിക്കുകയാണ്. മോസ്റ്റ് അവൈറ്റഡ് പ്ലെയർ ഫ്രം ഐ കേരള ബ്ലാസ്റ്റേഴ്സ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നമ്മൾ ഏറ്റവും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കെ പി രാഹുൽ ഈ സീസണിൽ ബൂട്ട് അണിയുമോ എന്നുള്ള കാര്യം. ചെറിയൊരു പരിക്കാണ് വരുന്നത്. പക്ഷേ കെ പി രാഹുൽ ഇറങ്ങിയിരിക്കുകയാണ് മക്കളെ. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കെ പി രാഹുൽ ഇറങ്ങിയിരിക്കുകയാണ്. മോഡ് ആക്കണമെങ്കിലും പ്രൊമോട്ട് ചെയ്യണമെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും ബ്രോ. ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്. ഹലോ 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 ഹലോ. സഹലിന് സബ്സ്ക്രിപ്ഷനിലാണ് ബ്രോ. കെ പി രാഹുൽ ഇറങ്ങിയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. നമുക്ക് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കെ പി രാഹുലിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. 47 മിനിറ്റ് പിന്നിടുകയാണ് കളിയിൽ. രാഹുൽ കെ പി വരികയാണ്. ഓ, ഇസ്മയിൽ ഇസ്മ അവിടെ വരുന്നുണ്ട്. ഓ, നല്ലൊരു അറ്റാക്ക് കാണാൻ സാധിച്ചു ഇസ്മയുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ പന്ത് പിടിച്ചെടുക്കുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്റർസെപ്റ്റ് ചെയ്ത് ബ്രോ പ്രൊമോട്ട് ചെയ്യണം ബ്രോ. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ബ്രോ. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അവിടെ കെ പി രാഹുൽ വന്നപ്പോൾ സത്യാസൻ സിംഗിനെയാണ് അവിടെ പകരം വലിച്ചത്. പകരം കെ പി രാഹുൽ ഇറങ്ങിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. രാഹുൽ വന്ന മക്കളെ, ഇനി കളി മാറുമോ? മലയാളി താരം കെ പി രാഹുൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇവിടെ ബൂട്ട് അണിയുകയാണ് സെക്കൻഡ് ഹാഫിൽ. റെഫറി എന്ത് ഇൻജസ്റ്റിസ് ആണല്ലേ കാണിക്കുന്നത്. അതേ ബ്രോ, റെഫറി വല്ലാണ്ട് ഇൻജസ്റ്റിസ് കാണിക്കുന്നുണ്ട്. രാഹുൽ വന്ന മക്കളെ, കേരളം പൊളിയാണ്. പിന്നെ ഏതാ മോൾ കെ പി ഉയർ ബ്രോ. എന്തുണ്ട് വിശേഷം ബ്രോ? സുഖം സുഖം. VHS ആൻഡ്രോയിഡ് താങ്ക് യു. ലവ് യു ടു ഡോമത്തെ. ലവ് യു ടു, ലവ് യു ടു. ഫിസാൻ മൻസൂർ ലൈവ് ഫ്രീ ആയിട്ട് എങ്ങനെ കാണുന്നതെന്ന് അറിയത്തില്ല ബ്രോ. പിന്നല്ല
കെ ബി എഫ് സി ഉയരാണ്, കെ ബി എഫ് സി ഉയരാണ്. സോ ലൈവ് വാച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ് ചെയ്യുക, മാക്സിമം സബ് ചെയ്യാത്തവർക്കും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. നിങ്ങളുടെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മളെ വളർത്തുന്നത്, അപ്പൊ മാക്സിമം എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ അവിടെ നടന്നിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കെ പി രാഹുൽ സീസൺ 7 ആദ്യമായി ബൂട്ട് കിട്ടുകയാണ്. നമുക്ക് നോക്കാം കെ പി രാഹുലിന് വേണ്ടി, കെ പി രാഹുലിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഒരു ചാങ്കയ്ക്ക് നൽകാൻ വേണ്ടി എടുത്ത പ്രന്തായിരുന്നു, പക്ഷേ കെ പി രാഹുൽ അവിടെ ഒരു ക്ലിയറൻസ് നടത്തുകയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ, സോറി പ്രതികൂലമായൊരു വിസിൽ ഫൗൾസിലാണ് അവിടെ. പുള്ളി കമന്റ് പറയും, കെ പി ഉയരാണ്, ലവ് യു മാൻ, ലവ് യു ടു മുത്തേ, ലവ് യു ടു, ലവ് യു ടു ബ്രോ. ഗോവ പൊളി കളിയാണ്, ഗോവ നല്ല കളിയാണ് ബ്രോ. വിഎസ് എച്ച് ആൻഡ്രോയിഡ്, ഹൈ ബ്രോ, ഹൈ ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പോൾ കെ പി രാഹുലിനെ ആരൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു, കെ പി അവന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്തൊരു പരിക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ്, എനിക്ക് തോന്നുന്നു മസിൽ ഇഞ്ചുറിയാണ് അവിടെ, കഫ് ഇഞ്ചുറിയാണ് അവിടെ കാണാൻ സാധിക്കുന്നതെന്ന് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത്. അപ്പോൾ കമന്റ് ബോക്സിലേക്ക് തിരിച്ചു വരാം. കമന്റ് ചെയ്യാൻ വേണ്ടി ചെന്നൈ തീർന്നാ തീർന്നു, കോപ്പി റൈറ്റ് കിട്ടും ബ്രോ ഗെയിമിംഗ് വിത്ത് ആദ്യം, അതുകൊണ്ടാണ് കളി കാണിക്കാത്തത്. കേരള ഉയർ, കേരള ഉയർ, കേരള സപ്പോർട്ടേഴ്സ് എവരിവർ. സെൻജിൻ സലാം, ഹായ് ബ്രോ, കമന്റ് പൊളിക്കും. ലവ് യു ടു മുത്തെ, ലവ് യു ടു ബിന്നി. സലാഹുദ്ദീൻ അയോബി, ഹായ് ബ്രോ. ബിന്ദു സുരേഷ് അലോക് ദേദോ, എന്താ അലോക്. കെ പി രാഹുലിനെ സെക്കൻഡ് ഹാഫിൽ ഇറക്കിയിരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടിരിക്കുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ്. അവിടെ ചെറിയ പരിക്കേറ്റ് പ്ലെയർ പുറത്തോട്ട് പോകാൻ പോവുകയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു രോഹിത് കുമാറിന്റെ നല്ലൊരു അറ്റംപ്റ്റ് കണ്ടിരുന്നു ഇന്നത്തെ കളിയിൽ. നല്ലൊരു ഇടിമിന്നൽ പോലൊരു ഷോട്ട്, 30 വാരി അകലെ നല്ലൊരു ഷോട്ട് കാണാൻ സാധിച്ചിരുന്നു രോഹിത് കുമാറിന്റെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. ഹലോ 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 ഹലോ, കെ ബി എഫ് സി ജയിക്കുമ്പോൾ ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ടോ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണ് പൊട്ടൻ റഫറി, അത് റഫറി നല്ല മിസ്റ്റേക്ക് ഉണ്ട് ബ്രോസ്. ചെന്നൈ എഫ് സിക്ക് അനുകൂലമായ ഒരു കോർണർ ആയിരുന്നു, പക്ഷേ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് അനുകൂലമായ ഒരു ഫൗൾ വിസിലാണ് ബ്രോ. പൊളിക്കുക, കേരള ഉയർ, കേരള ഉയർ, ആർക്കാണ് ഇഞ്ചുറി അപ്ഡേറ്റ് ചെയ്യാം ബ്രോ. ധനചന്ദ്രയ്ക്കാണ് ബ്രോ ഇഞ്ചുറി, അതുപോലെ തന്നെ ജസൽ ഖാർനേറോ അവിടെ വരികയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് വിംഗ് ബാക്ക് ജസൽ ഖാർനേറോ അവിടെ എത്തുകയാണ്. വീണ്ടും കേരള ഇന്ന് ബൂട്ട് മുറുക്കും, ചെന്നൈ ഇന്ന് ബൂട്ട് മുറുക്കും. അതെ അതെ ബ്രോ, ഇൻസ്റ്റയിലുണ്ടോ ബ്രോ? ഇൻസ്റ്റയിലുണ്ട്, ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ബ്രോ. കെ പി രാഹുൽ ഇറങ്ങി ചെന്നൈ തീർന്നു, അതെ അതെ. നമുക്ക് നോക്കാം കെ പി രാഹുലിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എന്ത് ചെയ്യാനാവുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ള ഒരു പ്ലെയറാണ് കെ പി രാഹുൽ. എന്താ പറയുന്നത്, നല്ല നല്ല കാലിബറുള്ള ഒരു പ്ലെയറാണ് കെ പി രാഹുൽ. നല്ല അറ്റംപ്റ്റ്സ് കൊണ്ടുവരാൻ, കഴിഞ്ഞ സീസൺ നമ്മൾ അദ്ദേഹത്തിന്റെ ഗോളൊക്കെ കൊണ്ടിരുന്നു ഇൻസൈഡ് ദ ഗോൾ പോസ്റ്റിലേക്ക്, എതിർ ഗോൾ പോസ്റ്റിലേക്ക് ചാട്ടുള്ളി പോലെ കയറി ചെല്ലാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് നമുക്ക് അട്രാക്റ്റീവ് ആയ ഒരു പ്ലെയർ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ആവശ്യം. ചെന്നൈ എഫ്സിക്കെതിരെ ഇന്നു കൂടി ഒരു സമനിലയിൽ കുരുങ്ങേണ്ടി വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം ഇത്തിരി ശോകമാകും. ഇന്ന് അവർക്ക് 3 പോയിന്റ് വേണം, നമ്മുടെ മഞ്ഞപ്പടയ്ക്ക് കേരളത്തിന് ഇന്ന് 3 പോയിന്റ് വേണം. ഹായ് ബ്രോ സുമ്യാദ് കെ എം, ഹായ് ബ്രോ, ഹായ് ബ്രോ, ഹായ് ബ്രോ, ഹായ് ബ്രോ, ഹായ് ബ്രോ, ഹായ് ബ്രോ. എനിക്ക് കളി കാണാൻ പറ്റുന്നില്ല ബ്രോ, കളി കാണാൻ പറ്റാത്തവരാണ് ഇവിടെ 203 പേര് ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരും. കാരണം അവർക്ക് ആർക്കും കളി കാണാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുന്നത്. കളി ഇതിലൂടെ കാണിക്കാൻ പറ്റാത്തതാണ്. ജസൽ മാസാണ് മക്കളെ, ജസൽ പൊളിയാണ്. അശ്വിൻ, അതെ ബ്രോ, ജയിക്കും കേരള, ജയിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷനൊക്കെ കമൻറ്റ് ചെയ്യുക, എത്ര ഗോൾ അടിക്കും കേരള എന്ന് നമുക്ക് നോക്കാം. ഇൻസൈഡ് ദ ബോക്സിലേക്ക് ഒരു അറ്റംപ്റ്റ് കാണാം അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത്, സോറി ചെന്നൈ എഫ് സിയുടെ ഭാഗത്ത് നിന്നും. പക്ഷേ വന്ന് പിടിച്ചെടുക്കുകയാണ്. നല്ലൊരു മൈനസ് നിഷു കുമാർ അടിച്ചു. ഫോർമർ ബംഗളൂരു എഫ് സി ഡിഫൻഡർ ആയിരുന്നു നിഷു കുമാർ. സീസണിലെ ഈ സീസണിന് തൊട്ട് മുമ്പ് തന്നെ നിഷു കുമാർ സൈൻ ഇൻ ചെയ്തിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. നന്നായി കളിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിഷു കുമാർ. കെ ബി എഫ് സി ഇന്ന് തല, ഓ കെ പി രാഹുലിന് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, പക്ഷെ രാഹുൽ ഓഫ് സൈഡ് ആയിരുന്നു. ഓഫ് സൈഡ് വിസിലിൽ കുഴങ്ങുകയായിരുന്നു അവിടെ കെ പി രാഹുൽ. റെഫറി വൺ സൈഡാണ് ബൈ, എന്താ ചെയ്യുക. അതെ ബ്രോ, നാളെ ഈ പ്രോഗ്രാം കാണൂ, നാളെ ഉണ്ട് ബ്രോ. എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ലൈവ് ഉണ്ട്. ജസൽ ഉയരാണ്, ലിങ്ക് ഷെയർ ചെയ്യുക മാക്സിമം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഇതുവരെ 1.22K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള, അപ്പോൾ സബ് ചെയ്യാത്തവർക്കും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. Thank you.
കറണ്ടിന്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതാണ് ലൈവ് കാണാൻ പറ്റാന്ന്. സോ സോറി ഫോർ ദാറ്റ്. അപ്പോൾ ലൈവ് വാച്ച് കൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം. ചെന്നൈ തോക്കും ചെന്നൈ തോക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് നോക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ന് മെസ്സേജ് അയക്ക്. ഷെയ്മ് ഓൺ ഇന്ത്യൻ റഫറീസ്. എന്ത് ചെയ്യാനും ബ്രോ, നമ്മൾ ISL സീസണിലെല്ലാം ബാക്കി വഴിയായിട്ട് കണ്ടോണ്ട് വരുന്നതാണ് റഫറിങ്ങിൻ്റെ മിസ്റ്റേക്ക്. എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ റഫറീസ് വരണം, എന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. വാർ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സ്കോർ എത്രയാണ് ബ്രോസ്? നിൽ നില്ലാണ് ബ്രോസ്. 54-ാം മില്ലേ കളി എത്തുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് നിൽ, ആതിഥേയരായ ചെന്നൈയും നിൽ. ഇടയ്ക്ക് ബ്രോ എവിടേക്കാണ് പോകുന്നത്? ബ്രോ ചെറിയ കറണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇടയ്ക്ക് പുറത്ത് പോകുന്നതാണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്. തോക്കാതെ ജയിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു എല്ലാം. കേരള 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 ഉയർന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ കേരളയ്ക്ക് വേണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തതുകൊണ്ട് സബ് ചെയ്യാത്തവർക്കൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാക്സിമം പ്ലീസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പ്ലീസ് മാക്സിമം. സ്കോർ 0 ആണ് ബോത്ത് ടീം. അതെ ബ്രോ, സ്കോർ 0 ആണ്. പെരേര ഒന്ന് അടിക്കും ഉറപ്പ. അത് നമുക്ക് നോക്കാം പെരേരയ്ക്ക് അടിക്കാൻ പോകുമെന്ന്. ചെന്നൈ എഫ് സിക്ക് അനുകൂലമായൊരു കോർണർ കിക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ആൽബിനോ ഗോമസ് തട്ടി അകറ്റിയാണ് അവിടെ കോർണർ കിക്ക്. ഓ, രക്ഷപ്പെടുന്നു അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. കാരണം അനിരുദ്ധ് താപ്പയുടെ ഹെഡർ ആയിരുന്നു, പക്ഷെ പോസ്റ്റിന് വെളിയിലേക്ക് പോവുകയായിരുന്നു ബാൾ. നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിറയട്ടെ. എൽറോയ് ജോസഫ്, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. 55-ാം മിനിറ്റിലേക്ക് കളിയെത്തുമ്പോൾ അവിടെ വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരികയാണ് ചെന്നൈ എഫ് സി എന്ന് പറയാം. ത്രേസ്യാഗസ്റ്റ് എന്തോന്നെ ബ്രോ, കുറച്ച് വഴി ഞാൻ കഴിക്കണം. സബ് ഇറങ്ങിയില്ല ബ്രോ. KBFC തോക്കും. ചേട്ടായുടെ ഇൻസ്റ്റയിലെ പിക്സ് പൊളിയാണ്. ബിയോൺ മാത്യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, നിഷുകുമാറിന്റെ ഒരു ക്രോസ് ആയിരുന്നു, പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ഒരു ഫൗൾ വീസിലാണ് അവിടെ ജെറിക്കതയാണ് ഫൗൾ വിളിച്ചിരിക്കുന്നത്. ഇതൊരു ഗോൾ ആക്കി മാറ്റാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും ക്ലിയർ ഹാൻഡ് ബോൾ ആണ് അവിടെ ജെറിക്ക്. അപ്പൊ നമുക്ക് നോക്കാം. ഓ, ഫക്കുണ്ടോ പെരേരയാണ് തോന്നുന്നു അവിടെ ഒരു ഫ്രീ കിക്ക് എടുക്കാൻ ശ്രമിക്കുന്നത്. ആരടപ്പട്ടി വിളിക്കുന്നു. KBFC മാത്രമുള്ള റഫറി കാരണം തോറ്റ ടീം. അതെ ബ്രോ, ഇന്ത്യൻ റഫറി. സൂപ്പർ ലീഗ്. അപ്പോൾ 277 വാച്ചിങ്. അപ്പോൾ സബ് ചെയ്യാത്തിരിക്കുന്ന സബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. മാക്സിമം സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ജേഴ്സി കളർ വൈറ്റ്, കേരള ബ്ലാസ്റ്റേഴ്സ് വൈറ്റ് ആണ്. എനിക്കൊരു ഹായ് പറയുമോ? ഹിഷാം ബ്ലോ ഹായ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അനുകൂലമായ ഒരു ഫ്രീ കിക്കാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഗോളാക്കി മാറ്റാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഉയരാണേ. അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് ബോക്സിന് തൊട്ട് വെളിയിൽ നല്ലൊരു ഫ്രീ കിക്ക്. സോ ഇവിടെ ചെറിയ കറണ്ടിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ലൈവിൽ ചെറിയ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത്. സോ സോറി ഫോർ ദാറ്റ്. സമനിലയിൽ കുരുങ്ങുമോ കേരള ബ്ലാസ്റ്റേഴ്സ്? ഓക്കെ, സമനില രാജാവിട പാട്ട്. കളി കാണിക്കും അച്ഛനെ, കളി കാണിക്കാൻ പറ്റില്ല ബ്രോ. സോ 57-ാം മിനിറ്റിലേക്ക് കളി എത്തുന്നു ചെന്നൈ എഫ് സി ഇന്നിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്നിൽ. ഇപ്പോൾ കുറച്ച് അറ്റംപ്റ്റ്സ് ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും. ചെന്നൈ എഫ് സിയുടെ ഡിഫൻസ് അടിപൊളി തന്നെയാണ്. ത്രേസ്യാഗസ്റ്റ് റിലീജിയൻ എന്താണോ, റിലീജിയൻ ഒന്നും ചോദിക്കാൻ പാടില്ല. നമ്മളൊക്കെ റിലീജിയൻ എതിരാണ്, നമ്മളൊക്കെ ഫുട്ബോൾ ഫാൻസാണ്, അതാണ് നമ്മുടെ റിലീജിയൻ. ഓക്കെ, സോ 219 വാച്ചിങ്. അപ്പോൾ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കേരളം ഈ വർഷം തോക്കുന്നു, എന്തോന്നറിയാം. കേരളത്തിനെ സപ്പോർട്ട് ചെയ്യും മാക്സിമം. നമ്മുടെ സപ്പോർട്ടല്ലേ കേരളത്തിനെ എല്ലാക്കി മാറ്റുന്നത്. നെഗറ്റീവ് അടിക്കലിലെ മച്ചാമാരെ. ഇൻസ്റ്റയിൽ ഉണ്ട് ബ്രോ, ഇൻസ്റ്റാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 58-ാം മിനിറ്റിലേക്ക് എത്തുന്നു ചെന്നൈ നിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് നിൽ. നല്ല അറ്റംപ്റ്റുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ മാച്ചിൽ നന്നായിട്ട് വിൻ ചെയ്യാൻ സാധിക്കും. നല്ലൊരു കോൺഫിഡൻസ് ലെവൽ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. കേരളം ജയിക്കണം. കേരളം ജയിച്ചിട്ട് കണ്ടിട്ടേ മരിച്ചാൽ മതി. വാദർ വാടർ. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് മിസ്റ്റർ ബിൻ ജിയാർ ജയാർ സോറി.
മക്കളെ കെ റഫറി ഒന്ന് മല്ലൂസിന്റെ പവർ കാണിക്കൂ. വി ആർ ഇന്ത്യൻസ്. അതെ, ഇൻസ്റ്റയിലുണ്ട്, ഇൻസ്റ്റയിലുണ്ട്. ഇൻസ്റ്റാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ബ്രോ. അപ്പോൾ 297 വാച്ചിങ് നൗ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം മക്കളെ. ബ്രോയുടെ പ്രഡിക്ഷൻ പറയാമോ? കേരള 2 ചെന്നൈയിൻ എഫ് സി 1, അതാണ് എൻ്റെ പ്രഡിക്ഷൻ. നമുക്ക് നോക്കാം കേരളത്തിന് അടിക്കാൻ പറ്റുന്നു. കേരളം ലേറ്റ് ആവാൻ, എന്തായാലും ലേറ്റസ്റ്റേ വരും. അതെ അതെ, കേരളത്തിൽ, കേരളത്തിൽ ഏത് സംസ്ഥാനത്താണെന്നോ, കേരളത്തിൽ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഓക്കെ, കേരളത്തിൽ ഇടുക്കി ജില്ലയിലാണ്. കേരളം കേരളം കേരളം. ഹാഷിം വി പി പോടാ പന്നീന്നോ. ഓക്കെ ബ്രോ, എല്ലാം ഇവിടെ നെഗറ്റീവ് വൈബ്സ് ആണെങ്കിലും പോസിറ്റീവ് വൈബ്സ് ആണെങ്കിലും ഇവിടെ എടുക്കും, സീനില്ല. എല്ലാ ആർമി ഉയരാണേ. അപ്പോൾ ക്രിവല്ലാരോയെ നമുക്ക് അവിടെ കാണാമായിരുന്നു. ആൻ ഫക്ലോ ഫക്കുൽസ്. മക്കളെ റഫറി ഒന്ന് മല്ലൂസിന്റെ പവർ കാണിച്ചാലോ ഒന്നും. എന്താണ് ബ്രോ, ഒരു കാര്യവുമില്ല. ഇന്ന് വല്ലതും നടക്കുമോ ബ്രോ? നമുക്ക് നോക്കാം ബ്രോ. കേരള 2 ചെന്നൈ 1. എൻ്റെ പ്രഡിക്ഷൻ അതാണ്, കേരള 2 ചെന്നൈ 1. നമുക്ക് നോക്കാം കേരളത്തിന് ഇനി ഗോൾ അടിക്കാൻ സാധിക്കുമെന്ന്. കളിയിൽ അവസാനിക്കാൻ 30 മിനിറ്റ് മാത്രമേ അവസാനിക്കുന്നുള്ളൂ. റഫീഖ്, റഫീഖ് പി എച്ച്, എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ ഫിഷിംഗ് ഫ്രീസിലെ സെബിൻ ചേട്ടൻ, സെബിൻ ചേട്ടൻ ഉയരാണ്. നീ പൊളി. ബിലാലോ ബിലാലോ. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ഒരു ഫൗൾ വിസിലാണ് അവിടെ കാണാൻ, സോറി, ചെന്നൈയിൻ എഫ് സിക്ക് അനുകൂലമായ ഒരു ഫൗൾ വിസിലായിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. ഒരു കോർണറാണ് അവിടെ ചെന്നൈയിൻ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ എടുക്കുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. കമന്റ് ബോക്സിൽ ഹാഷ്ടാഗ് ഇട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ, റീച്ച് ആവില്ല. അത് എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കോ ട്വിറ്ററോ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലോ വല്ലതും ചെയ്താലേ റീച്ച് ആവുള്ളൂ. റഫറിക്ക് കുറച്ച് മീം കൊടുത്തേക്കാം. പിന്നല്ല യൂട്യൂബ് ഉടായി. അതെ, റഫറിക്ക് കുറച്ച് മീം കൊടുക്കാം. ഇപ്പോൾ മുത്താണ് ബ്രോ. ഓ, ഈ വർഷത്തെ റഫറി ഡിസിഷൻ തെറ്റാണ്. അതെ ബ്രോ, രണ്ട് കളിയിലും റഫറി ഡിസിഷൻ തെറ്റാണെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. ഓ, വീണ്ടും ചെന്നൈയിൻ എഫ് സി അവിടെ പന്ത് പിടിച്ചിരിക്കുകയാണ്, കേരളത്തിനെതിരെ. ഓ, ക്രിവല്ലാരോട് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, പക്ഷേ ബോക്സിന് വെളിയിലേക്ക് പോവുകയാണ് പന്ത്. രക്ഷപ്പെടുന്നു അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ്. അസ്ലാം ജബ്ബർ, നീ പോടാ മോനെ. ദിനേശ് എന്നാ നെയിം പ്ലീസ്? ഗോകുൽ ആർ നെയിം. അങ്ങനെയാണ്. കേരളം 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 കേരളം. 311 വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഫോർ ദ കട്ട് സപ്പോർട്ട് എവരിവൺ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഫേവററ്റ് പ്ലെയർ ഇൻ കെ ബി എഫ് സി സഹൽ അബ്ദുൽ സമദ്. കെ പി രാഹുൽ, കെ പി രാഹുലിന് നല്ലൊരു മുന്നേറ്റം കാണാം. കെ പി രാഹുൽ വിത്ത് ബോൾ. ഓ മിസ്, അവിടെ കെ പി രാഹുലിന്റെ ഒരു മിസ്സായിരുന്നു. ത്രോ ഇൻ വഴങ്ങിയാണ് അവിടെ ചെന്നൈയിൻ എഫ് സി. സമനില, അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്തെങ്കിലും ചെന്നൈ. ഓക്കെ, കേരളം ജയിക്കും, കേരളം ജയിക്കും. ഓക്കെ ബ്രോ. അപ്പോൾ അഖീബ് സ്കിൽസ് ആൻഡ് ഗോൾസ് ഒന്ന് സപ്പോർട്ട് ചെയ്യും എല്ലാവരും. ഓക്കെ, മതിയുടെ മുത്തേ. കറണ്ട് ഇല്ല, കോപ്പ്. ശ്രീരാഗ് ഇവിടെയും കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ യു പി എസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ലൈവ് വാച്ച് ചെയ്തിരിക്കുന്ന എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അവിടെ ചെറിയൊരു വാമപ്പ് കാണാം. കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിൻ്റെ സഹൽ അബ്ദുൾ സമാടോ വാമപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ കെ പ്രശാന്തിനെ സ്ക്രീനിൽ കാണാനില്ല. അദ്ദേഹം ഇന്ന് ഇറങ്ങുമോ എന്നറിയില്ല. രാഹുൽ കെ പി ഓൾറെഡി ഇൻ ആണ്. ചേട്ടൻ കെ ബി എഫ് സി ഫാൻ ആണോ? ആണ് ബ്രോ. അതെന്താണ്, രാഹുൽ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ സബ്സ്റ്റിറ്റ് ചെയ്തിരുന്നു ബ്രോ രാഹുൽ കെ പി. മുത്തേ പ്രാർത്ഥിക്കുക. പിന്നല്ല, അപ്പോൾ ലൈവ് വാച്ച് കൊണ്ടിരിക്കുന്ന എല്ലാവരും യെല്ലോ ആർമിയുടെ സപ്പോർട്ട് ഒന്ന് കമന്റ് ബോക്സിൽ കാണിച്ചുകൊണ്ട് മക്കളെ. രാഹുൽ അഴിച്ചാൽ മതിയായിരുന്നു. അതെ ബ്രോ, കേരളം ജയിക്കും, വെറുതെ ചെല്ല അഴിക്കുകയാണ്. കളി ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിലേക്ക് വരുമെന്നാണ് ഒരു പ്രതീക്ഷ. പക്ഷേ ചെന്നൈയിൻ എഫ് സിയുടെ അറ്റാക്കിൽ നമുക്കറിയാം ഏത് നേരത്തെ ഏത് സമയത്ത് എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് ചെന്നൈയിൻ എഫ് സിക്ക് പോലും അറിയില്ല. അതുപോലത്തെ ടീമാണ് ചെന്നൈ. നമുക്ക് തോറ്റാലും ജയിച്ചാലും ഞാൻ കെ ബി എഫ് സി ഫാനാണ്. അത് തന്നെയാണ് ബ്രോ വേണ്ടത്. ഇതുവരെ ഒരു ഗോൾ അടിക്കാൻ സാധിച്ചിട്ടില്ല. നിൽ നിന്നാണ്. അക്വിപ് സ്കിൽസ് ആൻഡ് ഗോൾസ് എല്ലാവരും സബ്ബി സപ്പോർട്ട് ചെയ്യാം. പാവം, ലൈവ് കാണിക്കാത്ത ബ്രോ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. സഹൽ രാഹുൽ കോംബോ പൊളിയായിരിക്കും. സിഡോഡ് ഒരു മുന്നേറ്റമായിരുന്നു, പക്ഷേ പന്ത് ഗോൾ കീപ്പർ പിടിക്കുകയാണ്. ഫക്കുണ്ടോ പെരേനയാണ് അവിടെ കിക്കെടുത്ത്. ഇമാനുവൽ ജോൺ, ഹായ്. ജയ് മോദിയോ? കമന്റ് ബോക്സിൽ മോദി സപ്പോർട്ട്. സ്കോർ നിൽ നിൽ. ജോയ് ബബേലി, സ്കോർ നിൽ നിൽ. സഹൽ കയറിയില്ല, സഹൽ അവിടെ വാമപ്പ് ചെയ്യുന്നുണ്ട് ബ്രോ.
അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബോൾ പൊസിഷനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിത്ത് ബോൾ നൗ ആൻഡ് ലെഫ്റ്റ് വിംഗിൽ കൂടി ഒരു മുന്നേറ്റത്തിന് ശ്രമിക്കുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പന്ത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ മിസ് പാസ് അഗൈൻ ആൻഡ് അഗൈൻ ബാക്ക് ടു ബാക്ക് മിസ് പാസുകളാണ് അവിടെ കാണാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും. എന്റെ പേര് ഗോകുൽ എന്നാണ്, മണിക്കൂട്ടൻ. ലിറ്റിൽ ടി വി കേരള വൺ ചെന്നൈ എഫ് സി. അനിരുദ്ധ് താപ്പ അവിടെ എല്ലായിടത്തും മാറി മാറി കളിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ ആ തലങ്ങും വിലങ്ങും മാറി മാറി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ അനിരുദ്ധ് താപ്പ എന്ന് പറയുന്നത് ചെന്നൈയിലെ. അപ്പോൾ നമുക്ക് നോക്കാം എന്താകും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി എന്ന് ഈ 30 മിനിറ്റിൽ അറിയാം. ഇനി എന്താണ് ഇത്രയും സപ്പോർട്ട് കൊടുത്തിട്ടും നല്ലൊരു കളി കേരള ബ്ലാസ്റ്റേഴ്സിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ ഫാൻസിന്റെ മറുപടി ഫാൻസിന് വൻ മറുപടി കൊടുത്തേ സാധിക്കൂ കേരള ബ്ലാസ്റ്റേഴ്സ്. 68 മിനിറ്റിലെ കളി കേരള ഗോൾ അടിക്കും. ലെനോ ടി വി യൂസ് ചെയ്യാം. സഹൽ ഇറങ്ങിയില്ല, സഹൽ ഇറങ്ങിയില്ല. ആഷിക് ആഷിക് ബോധറിന് കേരള ജേഴ്സി ഇട്ടു അല്ലേ ബ്രോ? കേരളത്തിന്റെ ജേഴ്സി ഇടണമെന്നുണ്ട്. ഞാൻ യെല്ലോ ജേഴ്സി ആദ്യം എടുത്തിട്ടാണ്. പക്ഷേ നമുക്ക് ലൈറ്റിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അവിടെ യെല്ലോ ജേഴ്സി പറ്റാത്തത്. അവിടെ വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടിരിക്കുകയാണ്. കെ പ്രശാന്ത് വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. ഫോം ഡേ ഡ്യൂ ടു സിറ്റ് ഡ്യൂ സിറ്റിയുടെ ഡേ ആസ് ക്യാൻ ഐ മീൻ ആൻഡ് ക്വിക്ലി അണ്ടർ ടു പറഞ്ഞ് കയറുന്നില്ലെന്ന് വിത്ത് ഹി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ആര് വരും? സബ്സ്റ്റിറ്റ്യൂഷൻ ഇതേ കെ പി കെ പ്രശാന്ത് വന്നിരിക്കുകയാണ്. അപ്പം കെ പ്രശാന്ത് സ്പാം അടിക്കായിരിക്കും, മാക്സിമം സ്പാം അടിക്കായിരിക്കും പ്ലീസ്. നവനീതമാർ സ്പാം അടിക്കായിരിക്കും പ്ലീസ്. അംബുജ ബിന്ദു കേരള വിൽ വിൻ. ഓക്കെ, കളി കാണുമാരില്ല, കളി കാണുമാരില്ലാത്തതിന് കാരണം കളിയിൽ എന്താ പറയുന്നത് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് കളി ലൈവായിട്ട് കാണിക്കാൻ വരുന്നത്. അന്നും ഇന്നും എന്നും കെ ബി എഫ് സി ഉയരാണ്. അമ്മു സമു ആ മോനെ, വെൽക്കം ടു ദ സ്ട്രീം. ചെന്നൈ നിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വണ്. ഒരു ഗോളെങ്കിലും അടിച്ച് ഒരു ഗോളിന്റെ അഡ്വാൻറ്റേജ് എങ്കിലും കേരളം ജയിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. അസ്ലാം ജബ്ബാർ ഡ കുട്ട എന്തറ കുട്ട. ഗെയിം സീരിയസ് കേരള കപ്പടിക്കും കലിപ്പടക്കും. ആര് തോറ്റാലും ആര് ജയിച്ചാലും ഞാൻ അന്നും ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സ്. അത് തന്നെയാണ് ബ്രോ, കേരളം ഇവിടെയാണ്, അല്ലാണ്ട് പെട്ടെന്ന് മാഞ്ഞു പോകുന്നൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പൊ നമുക്ക് നോക്കാം, ചെന്നൈയാണ് ഇപ്പോൾ ബോൾ പൊസിഷനിൽ കീപ്പ് ചെയ്യുന്നത്. എന്താ പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ അടിക്കാൻ സാധിക്കുമോ എന്ന് അറിയില്ല. ഓ, അവിടെ ഒരു കോർണർ വഴങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. അഗൈൻ കോസ്റ്റയുടെ ഒരു രക്ഷപ്പെടുത്തലായിരുന്നു അവിടെ. പ്ലീസ് സെൻഡ് ദ ലിങ്ക്. ഓക്കെ ബ്രോ, നോ പ്രോബ്ലം ബ്രോ. കേരള ബ്ലാസ്റ്റേഴ്സിൽ കയറിയൽ ഏത് നമ്പർ ആയിരിക്കും ജേഴ്സി? ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ്, എനിക്ക് കളിക്കാൻ അറിയില്ല, ഞാൻ ഫുട്ബോൾ കളിക്കില്ല. ബ്രോയുടെ ശബ്ദം സൂപ്പറാണ് കേട്ടോ. ഓക്കെ ബ്രോ, സഹൽ അബ്ദുൾ ചിലപ്പോൾ സെൽഫിഷ് കളിക്കും, അതായിരിക്കും എനിക്ക് ഇഷ്ടമല്ലാത്ത. ആരോമ കേസ് പയ്യൻ പൊളിയല്ലേ മുത്തെ. അർജന്റീന റെഫറി പൊട്ടി പെനാൽറ്റി തന്നെയാണ്. അതെ അതെ സിതാ ഹായ്, ഗൗരിപ്രിയ പി ജെ ഹായ് ബ്രോ. കേരള ലൈവ് കളി കാണിക്കും, കേരള ലൈവ് കളി കാണിക്കാൻ പറ്റില്ല. ഓ, ചെന്നൈ എഫ് സി മുന്നേറ്റമായിരുന്നു. പക്ഷെ ഓ, ബോക്സിന് തൊട്ടു വെളിയിൽ വെച്ച് കെ പി രാഹുലിന്റെ ഒരു ഹാൻഡ് വിസിൽ, ഹാൻഡ് ഫൗൾ വിസിലായിരുന്നു. എന്താ പെനാൽറ്റി ബോക്സിന് ഉള്ളിലെങ്ങാനുമായിരുന്നെങ്കിൽ ഇപ്പൊ തീരുമാനമായനെ. എന്തായാലും ഒരു കാര്യം പറയാനുള്ള, റെഫറി നന്നായിട്ട് അവിടെ കേരളത്തിന്റെ ഫൗളുകൾ വിളിക്കുന്നുണ്ട്. പക്ഷേ ചെന്നൈ എഫ് സിയുടെ ഫൗളൊന്നും അവിടെ റെഫറി കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എത്ര വർഷം കഴിഞ്ഞു പോയാലും കേരളം ചങ്കാണ്, ചങ്കുടപ്പാണ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരായിട്ടൊരു എന്താ, കേരള ബോക്സിന് തൊട്ട് വെളിയിലാണ്, വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു ഫൗൾ കിക്കാണ് അവിടെ ചെന്നൈ എഫ് സി എടുക്കാൻ പോകുന്നത്. ഇതൊരു ഗോളെങ്ങാനുമായി കൺസീഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എന്റെ മോനെ. എം എസ് റാം സ്കോർ നിന്നിലാണ് ബ്രോ, ഞാൻ നിന്നിലാണ്. സഹരിക്ക ഏത് നമ്പറാണ് ഇഷ്ടം? എനിക്ക് 10-7 ആണ് ഇഷ്ടം ബ്രോ. ഫ്രീ കിക്ക് എടുക്കാൻ പോവാണ് അവിടെ ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ട്. ഡോണ്ട് നോ വാട്ട് ഗോയിങ് ടു ഹാപ്പൻ. ക്രിവെല്ലാരും ആയിരിക്കും ഫ്രീ കിക്ക് എടുക്കുന്നത്. ചേട്ടൻ ടി വിയിലാണോ കളി കാണുന്നത്? നല്ല ഹോട്ട്സ്റ്റാർ. ഓ, നല്ലൊരു സേവ് ആണ് അവിടെ ആൽബിനോ ഗോമസിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. രക്ഷപ്പെടുകയാണ് അവിടെ കേരളം എന്ന് തന്നെ പറയാം. അവിടെ പെനാൽറ്റി കണ്ടുപിടിച്ച് തല അടിച്ച് പൊട്ടിക്കണം. എന്തായാലും കേരളം, ഒരു ചേട്ടൻ ഏത് ഫാനാണ്? ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനാണ് ബ്രോ. 343 വാച്ചിങ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. റഫറിമാരെ ആദ്യം തട്ടണം. കോസ്റ്റയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. കോസ്റ്റ അടിപൊളിയാണ് ബ്രോ. റഫറിയെ കയ്യിൽ കിട്ടിയ അടിച്ചു തോല്ല. എല്ലാവരും റഫറിമാർക്കെതിരാണ്. നമുക്ക് നോക്കാം ബ്രോ, റഫറിമാർ ചതിക്കാറുണ്ട്. പക്ഷേ ആൽബിനോ ഗോമസിന് നല്ലൊരു സേവ് അവിടെ കാണാൻ സാധിച്ചു. ഫാർ പോസ്റ്റിലേക്ക് അടിച്ച് വന്ന് ആൽബിനോ ഗോമസ് നന്നായിട്ട് അവിടെ പറന്ന് സേവ് ചെയ്തു. ലക്കി നമ്പർ 7 ആണ്. അലോക് ദേദോ, അലോക് ദേദോ, അലോക് കൊടുക്കടെ. ആരെങ്കിലും ഒക്കെ അലോക് ഉണ്ടെ കൊടു.
ഈ റഫറി തെണ്ടി എപ്പോഴും ഇങ്ങനെ ബ്രോ പൊളിയാണ് കിടുവാണ് കിക്ക് ഇടുവാണ്. ഇർഫാൻ ബ്ലോ 3.0 താങ്ക് യു ചേട്ടാ. ഇൻസ്റ്റയിൽ എങ്ങനെയാ കാണുക? ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ബ്രോ, അതിൽ ഫോളോ ചെയ്താൽ മതി. മെസ്സേജ് അയച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ തരാം. കേരള ജയിക്കും. അലോക് ചെയ്തു, അലോക് ചെയ്തു, അലോക് തരാം. ഏ അലോകോ ഹൂപ്പർ എങ്ങനെയുണ്ട്? ഹൂപ്പർ അടിപൊളി ചേട്ടാ. യൂട്യൂബിലേക്ക് വരാൻ കാരണം എന്താണ്? ജെ ബി സ്ക്രീൻ യൂട്യൂബിലേക്ക് വളരെ കോയിൻസിഡന്റ്. എന്താ യൂട്യൂബിലൊക്കെ വന്നത് വളരെ കഥയാണ്, വൻ കഥയാണ് ബ്രോ. അപ്പോൾ കെ പി രാഹുലിനെ നമ്മൾ ഇവിടെ കാണാം. 69-ാം മിനിറ്റിലേക്ക് കളി എത്തിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നീഡ് എ ഗോൾ ഹിയർ. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിച്ചേ തീരൂ, കളി ജയിച്ചേ തീരൂ. അജിത് സി കളി കാണാൻ ഹോഷാർ. സബ്സ്ക്രൈബ് ചെയ്യൂ ബഡ്ഡി സ്റ്റോർ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മണി ഒന്നുകൂടെ എന്നെ വിളിച്ചു. അതെ, ബെല്ലൈക്കൺ ഒന്ന് നിങ് നിങ് മടിക്കണേ. ലാസ്റ്റ് ടൈം എങ്കിലും ഗോൾ അടിച്ചാൽ മതിയായിരുന്നു. അതെ ബ്രോ. കോസ്റ്റാൻ അമോയിനേസും ആണ് അവിടെ ബോൾ ലീഡ് ചെയ്ത്. ബോൾ വിത്ത് വിത്ത് ബോൾ കോസ്റ്റാൻ അമോയിനേസ് ആണ്. രാഹുൽ കെ പിക്ക് അതിവേഗം രാഹുൽ കെ പി അവിടെ കാണാം. ഓ മെസ്സിയാണ് അവിടെ ബോൾ കെ പി രാഹുൽ. പക്ഷെ നല്ലൊരു മുന്നേറ്റം തന്നെ കെ പി രാഹുലിന്റെ ഭാഗം നിന്ന് കാണാൻ സാധിച്ചു. കോസ്റ്റാൻ അമോയിനേസ് മറിച്ചു കൊടുത്ത ബോള് കെ പി രാഹുൽ നന്നായിട്ട് മുന്നേറ്റി കൊണ്ടു. പക്ഷേ ഇൻസൈഡ് ബോക്സിലേക്ക് പ്ലേസ് ചെയ്യാൻ, ഇൻസൈഡ് ഗോൾ പോസ്റ്റിലേക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് കെ പി രാഹുൽ എപ്പോ വേണേലും ഒരു ചാട്ടുള്ളി പോലെ പറഞ്ഞെത്താം, ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കേണ്ടത്. നീതു കൃഷ്ണ ഹായ്. പബ്ജി ഉയർ പാബ്ലോ. കേരള ഇഞ്ചുറി ടൈം ഗോൾ അടിക്കും. ദാറ്റ്സ് മൈ പ്രിഡിക്ഷൻ. വാട്ട് ഇസ് യുവർ പബ്ജി ഉയരാണ്. ത്രോ സി 353 വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ ഗൈസ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കാത്തവരൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാക്സിമം. കേരള ഇഞ്ചുറി ടൈമിൽ ഗോൾ അടിക്കുമോ? ഗോൾ അടിക്കുമോ? അപ്പോൾ ഗോൾ, ഇനി കേരളം ഗോൾ അടിക്കുമോ എന്ന് നമുക്ക് എടുത്തു നോക്കേണ്ട ഒരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്തൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടിരുന്നു. ഇതുവരെ സഹൽ അബ്ദുൽ സമദിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടില്ല. കേരളം ജയിക്കണമെന്ന് തന്നെയാണ് രശ്മി ആർ നായർ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം മാക്സിമം. നമ്മൾ ഗീവേയുടെ കാര്യം ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ജെബീസ് ഗ്രീനറി യൂട്യൂബിലേക്ക് വന്നതിൻ്റെ കഥ ഒരു വീഡിയോയിൽ ഇടാമോ? യൂട്യൂബിലേക്ക് വന്ന കഥ എൻ്റെ വ്ളോഗിങ് ചാനലിലുണ്ട്. വ്ളോഗിങ് ചാനലിൻ്റെ പേര് ബാക്ക് യാർഡ് ലെജൻഡ്സ് എന്നാണ്. അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിലേക്ക് വന്ന കഥ അറിയാൻ പറ്റും. ഓരോ വർഷം തോറും കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധകർ തോന്നുന്നുണ്ട്. അത് കണ്ടാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കപ്പടിച്ചാൽ നന്നായിരുന്നു, അത്രേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും കളി കാണാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കളി കാണാനൊരു വഴി എന്ന് പറയുന്നത് ഹോട്ട്സ്റ്റാർ സബ്സ്ക്രൈബ് ചെയ്യൂ ബ്രോസ്. എനിക്ക് അതേ അറിയുള്ളൂ, ഞാൻ ഹോട്ട്സ്റ്റാറിലാണ് കളി കാണുന്നത്. അപ്പോൾ അനിരുദ്ധ് താപ്പയുടെ ഒരു മുന്നേറ്റം കാണാമായിരുന്നു. പക്ഷേ നല്ലൊരു കിക്കൊന്നും അല്ല അനിരുദ്ധ് താപ്പ അവിടെ എടുത്ത് പന്ത് പുറത്തേക്ക് പോവുകയായിരുന്നു. ഹായ് പ്ലീസ് ബ്രോ, ഗെയിമിംഗ് ഡേയ്സ്. ഹായ് ബ്രോ. കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാ തകർത്ത് കളിച്ചത്? കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇപ്പൊ നന്നായിട്ട് കോസാൻ അമിനോസോ സെർജിയോ സിനോഞ്ഞ് രാഹുൽ കെ പി ഒക്കെ കളിക്കുന്നുണ്ട് ബ്രോ. ഹൈറു നിസ 1 2 3 ഫോളോ ചെയ്തിട്ട് എന്താക്കാനാണോ? സബ്സ്ക്രൈബ് ചെയ്ത് ബ്രോ. നമ്മുടെ ഇനിയുള്ള ലൈവുകളെല്ലാം നമ്മൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഗോൾ മഴ പോലെ വന്നാൽ മതിയായിരുന്നു. മഴ പോലെ വരട്ടെ, നമുക്ക് പ്രതീക്ഷിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് വിത്ത് മുഹമ്മദ് നിഷാദ്. നീ വിളിച്ച പൊട്ടാവിളി എനിക്ക് ഏറ്റിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞു നെഗറ്റീവ് എല്ലാം ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്, പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് വൈബ്സും എടുക്കാറുണ്ട്. അപ്പോൾ എന്ത് തെറി വിളിച്ചിട്ടും കാര്യമില്ല, തെറി വിളിച്ചാലും ഞാൻ ലൈവ് സ്ട്രീം തുടരും, അത്രേ പറയാനുള്ളൂ. ബ്രോ ചാനൽ സപ്പോർട്ട് ചെയ്യും. അഖിൽ ഗെയിമിംഗ് ടി വി എടാ മുത്തേ ചാനൽ, എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലടാ. ഇത് മിക്കവാറും 0-0 ആകുമെന്നാണ് ബ്രോ. നോക്കാം ബ്രോ, നമുക്ക് നോക്കാം. ജയകൃഷ്ണൻ പി എച്ച്. ഹായ് ബ്രോ. രോഹിത് കുമാറിനെ അവിടെ കാണാം നമുക്ക്. 4-4-2 എന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കളിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ അടിക്കാൻ സാധിക്കുന്നില്ല ഇതുവരെ. ഓക്കെ ബ്രോ. കേരള ഷൈൻ ലൈക്ക് എ സ്റ്റാർ. വിൽ ഷൈൻ ലൈക്ക് എ സ്റ്റാർ. ചേട്ടൻ സി ആർ സെവൻ ആണോ? സി ആർ സെവൻ ഇഷ്ടമാണ് ബ്രോ, അല്ലാണ്ട് സി ആർ സെവനോട് വെറുപ്പൊന്നുമില്ല. മെസ്സിയെ ഇഷ്ടമാണ്. റിയൽ നെയിം എൻ്റെ പേര് ഗോകുൽ എന്നാണ് ബ്രോ. 369 വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഫോർ ദ കട്ട സപ്പോർട്ട്. അപ്പോൾ സബ് ചെയ്യാത്തവർക്കും സബ് ചെയ്യുക. കളിയിൽ അവശേഷിക്കുന്ന 17 മിനിറ്റുകൾ മാത്രമാണ് റെഗുലർ ടൈമിൽ. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ നേടാൻ സാധിക്കുമോ? ഇവിടെ കമന്റ് ബോക്സിൽ ഒരു പേപ്പർ കാണാൻ സാധിക്കുമോ? നമുക്ക് നോക്കാം.
ബ്ലാസ്റ്റേഴ്സ് അടുത്ത കളി എന്നാ? ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത കളി 6-ാം തീയതിയാണ് ബ്രോ. ക്രേസി പാണ്ട ലൈറ്റ്. ഓ പെനാൽറ്റി ആണെന്ന് തോന്നുന്നു അവിടെ. ഓ പെനാൽറ്റി കൺസീഡ് ചെയ്യാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ്. പറഞ്ഞു തീർന്നില്ല, പെനാൽറ്റി അവാർഡ് ചെയ്യുകയാണ് അവിടെ. സിഡോൻജയാണ് അവിടെ പെനാൽറ്റി കൺസീഡ് ചെയ്യാൻ കാരണം. യെസ്, സിഡോൻജി അവിടെ റീഗൻ സിംഗിനെ എന്താ പറയുന്നേ ഇപ്പോ. സാഡ് 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 സിറ്റുവേഷൻ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ആവശ്യമില്ലാതെ പോയി പുഷ് ചെയ്ത് അവിടെ ഒരു ക്രിമിനലാരെ പുഷ് ചെയ്ത് അവിടെ പെനാൽറ്റി നേടിക്കൊടുക്കുകയാണ് ചെന്നൈയിൻ എഫ് സിക്ക്. അവിടെ പെനാൽറ്റി ഫോർ സെർജിയോ സിഡോൻ, സോറി പെനാൽറ്റി ഫോർ ചെന്നൈയിൻ എഫ് സി. പെനാൽറ്റി എടുക്കാൻ പോവുകയാണ് ചെന്നൈയിൻ എഫ് സി. ഷുവർ, നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു ഗോൾ അടിക്കാൻ സാധിക്കാതിരിക്കട്ടെ. അനാവശ്യമായ ഫൗളാണ് അവിടെ സെർജിയോ സിഡോൻ ചെയ്തത്. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും പന്തൊഴിഞ്ഞു പോവുകയാണോ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ചെന്നൈക്ക് ഗോൾ നേടാൻ സാധിക്കുമോ എന്നറിയില്ല. കട്ട വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്. സിഡോൻജയ്ക്ക് യെല്ലോ കാർഡ് ആൻഡ് സാഡ് 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 സിറ്റുവേഷൻ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ്. സങ്കടം എന്ന് പറയട്ടെ, സങ്കടകരം എന്ന് പറയട്ടെ, സാഡ് 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 സിറ്റുവേഷൻ. 404 വാച്ചിങ്. ഓ പെനാൽറ്റി എടുക്കുകയാണ് അവിടെ ചെന്നൈയിൻ എഫ് സി. പെനാൽറ്റിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. പെനാൽറ്റി എടുക്കാൻ സാധിക്കുമോ? ആൻഡ് അവിടെ ചെറിയൊരു പരിക്ക് കാണാം. കോസ്റ്റ നമോയിനേസും അവിടെ പരിക്കേറ്റ് പുറത്തേക്ക് പോവുകയാണ്. കോസ്റ്റ നമോയിനേസും അവിടെ പരിക്കേറ്റ് പുറത്തേക്ക് നിന്ന് പോകുന്നതാണ് നമുക്ക് കാണാം. പെനാൽറ്റി എടുക്കാൻ വരികയാണ് അവിടെ യാക്കൂബ് സിൽവസ്റ്റർ. ഗോളാക്കി മാറ്റാൻ സാധിക്കുമോ സിൽവസ്റ്ററിന് ചെന്നൈയിൻ എഫ് സിക്കെതിരെ, സോറി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ നേടാൻ സാധിക്കുമോ സിൽവസ്റ്ററിന്? നമുക്ക് നോക്കാം. സാഡ് 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 സിറ്റുവേഷൻ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സിന്. ഓ 76-ാം മിനിറ്റിൽ ഒരു ഗോളാക്കി മാറ്റാൻ സാധിക്കുമോ അവിടെ ചെന്നൈയിൻ എഫ് സിക്ക്? ഓ സേവ് ചെയ് സേവ് ചെയ്യുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെനാൽറ്റി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആൽബിനോ ഗോമസ് അവിടെ സേവ് ചെയ്യുകയാണ്. യെസ് യെസ്, ആൽബിനോ ഗോമസിന്റെ പടക്കൻ സേവാണ് അവിടെ കാണാൻ സാധിച്ചത്. യെസ് മക്കളെ, ആൽബിനോ ഗോമസ് മുത്താണ്. പെനാൽറ്റി സേവ് ചെയ്യാണ് നമ്മുടെ മുത്ത്. പിന്നല്ല പടച്ചവനെ, ഗോൾ ആയിട്ടില്ല മക്കളെ, ഗോൾ ആയിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചങ്കാണ്, മണിമുത്താണ്, പൊളിയാണ് ആൽബിനോ ഗോമസ്. പിന്നല്ല, ഫസ്റ്റ് ഹാഫിൽ കുറച്ച് മിസ്റ്റേക്ക് കാണിച്ചാലും ഇവിടെ പെനാൽറ്റി സേവ് ചെയ്യണം. സെഡോഞ്ചോടെ മിസ്റ്റേക്ക് മൂലം വന്നൊരു പെനാൽറ്റി അവിടെ സേവ് ചെയ്യാണ് അവിടെ. യെസ്, ഓ എന്റെ മോനെ, പെവറാണ് പെവറാണ്. ശരിക്കും സാഡ് 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 ആയി പോയിരുന്നു. പക്ഷെ നല്ലൊരു പെനാൽറ്റി അവിടെ സേവ് ചെയ്യാണ്. സിൽവസറിന്റെ പെനാൽറ്റി ലെഫ്റ്റ് സൈഡിലേക്ക് ചാന്ത് വീണു. എന്റെ മോനെ, പെവർ പെവറ് കളി, പെവറ് കളി. ആൽബിനോ ഗോമസ് പൊളിയാണ്, മുത്താണ്, കിടുവാണ്. എന്നാണ് ചെന്നൈക്ക് തിരിച്ചടി ആയിപ്പോയി. ആ ഒരു ഗോളോടെ മുന്നേറ്റം നിൽക്കാവുന്നതാണ് ചെന്നൈ എഫ് സി വിചാരിച്ചത്. പക്ഷെ അപ്പോ നമുക്ക് നോക്കാം, 76-ാം മിനിറ്റിലേക്ക് കളി എത്തിയാണ്. ആ പെനാൽറ്റി സേവ് ചെയ്ത് ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ഉയിര് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോ കളി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സബ് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് മണിമുത്ത്, ആൽബിനോ ഗോമസ് അവിടെ നല്ലൊരു അറ്റംപ്റ്റ് ആണ് കാണിച്ചത്. എന്താ പറഞ്ഞ, വെൽ ഡൺ ബ്രോ, വെൽ ഡൺ, അത്രേ പറയാനുള്ളൂ. ആദ്യ പകുതിയിൽ ചെയ്ത തെറ്റുകൾക്കെല്ലാം മറുപടി കൊടുത്തുകൊണ്ട് ഇതാ ലെഫ്റ്റ് സൈഡിലേക്ക് ഉയർന്നു ചാടി അവിടെ ഒരു ഗോൾ സേവ് ചെയ്യുകയാണ്. ഷുവർ ഗോളാന്ന് ഞാൻ വിചാരിച്ച ഒരു കളിയാണ്. ഗോമസ് ചങ്കാണേ, ആൽബിനോ ഗോമസ് പൊളിയാണേ. പറഞ്ഞു പറഞ്ഞു തൊണ്ണ പറ്റി, അതാണ് ആൽബിനോ ഗോമസ് പൊളിയാണ്. താങ്ക് യു സോ മച്ച്. സമാധാനമായി സമാധാനമായി, എല്ലാവർക്കും സമാധാനമായി. പെനാൽറ്റി സേവ്ഡ് ഇൻ ഐ എസ് എൽ, ഫസ്റ്റ് പെനാൽറ്റി സേവർ ഇൻ ഐ എസ് എൽ. അതെ ബ്രോ, സിഡോഞ്ച അനാവശ്യമായിട്ട് പുഷ് ചെയ്ത് അവിടെ ഒരു ഇത് മേടിച്ചെടുത്താണെന്ന് ഓർക്കണം. അത് സേവ് ചെയ്യായിരുന്നു. ഭാഗ്യം എന്ന് പറയട്ടെ, ആൽബിനോ ഗോമസ് സേവ് ചെയ്യായിരുന്നു അവിടെ. ഒരു യൂട്യൂബർ എന്റെ പേര് പറയുന്ന ആദ്യമായിട്ടാണ്. ജെ ബി സ്ക്രീൻ റീ, അതിനൊക്കെ എന്താണ് മുത്തയ്യൻ ചേട്ടനില്ലേ? ഫസ്റ്റ് സെവാലിറ്റി സേവർ ഇൻ ഐ എസ് എൽ. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മക്കളെ, മാക്സിമം സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോ കേരളം ജയിക്കട്ടെ, കേരളം ജയിക്കട്ടെ. താങ്ക് യു ആൽബിനോ ഗോമസ്, താങ്ക് യു സോ മച്ച് ഫോർ ദ ഗുഡ് സേവ് ഹിയർ.
അനാവശ്യമായി സിഡോഞ്ച ഫൗൾ ചെയ്ത് വീഴ്ത്തിയത്. ക്ലിയർ പെനാൽറ്റി തന്നെ കൊടുക്കേണ്ട കാര്യമാണ്. സിഡോഞ്ച അനാവശ്യമായിട്ട് പുറകിൽ നിന്ന് ഫൗൾ ചെയ്ത് വീഴ്ത്തിയതാണ് അദ്ദേഹത്തിന്. ആൻഡ് കറക്റ്റ് പെനാൽറ്റി തന്നെ എടുത്തു, പക്ഷേ കേരളത്തിന്റെ ഭാഗ്യം തുണക്കുകയായിരുന്നു. ആൻഡ് സിൽവസ് റാവ് ഒരു ചെറിയ ഫൗൾ എടുക്കുന്നുണ്ട്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി 78-ാം മിനിറ്റ് പിന്നിടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിൽ ചെന്നൈ എഫ് സി നിൽ. കട്ട മാച്ചസ് എല്ലാം ചെന്നൈക്കെതിരെ കൊടുക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ചേട്ടൻ പൊടിച്ചു അജിത സിംഗ്. ഓക്കെ, ഞാനല്ല, ആൽബിനോ ഗോമസ് ആണ് യഥാർത്ഥത്തിൽ പുളി. സഹലിനെ ഇതുവരെ സബ് ചെയ്തിട്ടില്ല ബ്രോ. ജോസഫ് സി വി പട്ടിന്നോ? ഓ താങ്ക് യു സോ മച്ച് ബ്രോ. പട്ടിന്ന് വിളിക്കുന്നവർക്കും തെന്നിന്ന് വിളിക്കുന്നവർക്കും തെരു വിളിക്കുന്നവർക്കും ഒക്കെ ഒരുപാട് നന്ദി. നിങ്ങൾ അങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ശ്വാസം പുറത്ത് വിട്ടു. അതെ ബ്രോ, ഞാൻ ശരിക്കും പഴയ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മുമ്പത്തെ വിഷ്വൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഇവിടെ ഇരുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ജെബീസ് ഗ്രീനറി എന്നല്ല ജെബിൻ എന്നാണ്, മറക്കരുത്. എടാ മറക്കില്ല മറക്കില്ല ജെബിൻ. സാഡാണ്, സാഡാണ് ഈ ഗോമസ് സുയിലാണ്. കേരള വിന്നർ റോസ്, കേരള വിൽ വിൻ ദിസ് മാച്ച്. ചേട്ടാ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബർ എൻ്റെ പേര് പറയുന്നത്. ഓക്കെടാ മുത്തേ. പെനാൽറ്റി സേവ് ചെയ്തു ആൽബിനോ ഗോമസ്, സേവ് ചെയ്തിരിക്കുകയാണ്. കേരളത്തിന് അനുകൂലമായ ഒരു ഫ്രീ കിക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അലമീൻ അല്ലു, ഹായ് ബ്രോ. കേരളത്തിന് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ശ്രമിക്കുകയാണ്. രാഹുൽ കെ പി പക്ഷേ പന്ത് പുറത്തേക്ക് പോവുകയാണ് വീണ്ടും. പെനാൽറ്റി എന്തായി? ഹായ് ബ്രോ, ഗുഡ് കമന്ററി. ഓക്കെ ബ്രോ, ചേട്ടൻ പവർ ആണ്. അവിടെ ഒരു കോർണർ വിൻ ചെയ്യുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന് പറയാം. കോർണർ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. നോ ഇതൊരു ഗോളൊക്കെ മാറ്റാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്ന് നോക്കും. ലാസ്റ്റ് മിനിറ്റിലും എങ്കിലും ഗോൾ അടിച്ചാൽ മതി. അതെ ബ്രോ, നമുക്കൊരു വിശ്വാസമില്ല. ഫുട്ബോൾ കളിക്കാരെല്ലാം നമ്മുടെ സൗമ്യ പറഞ്ഞ പോലെ അവസാന നിമിഷത്തിൽ ഒരു ഗോൾ നേടി ജയിക്കുമെന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. അത് മതി ബ്രോ. പുളിമുത്ത് 410 ലൈവ് ചാറ്റ്. അതെ ബ്രോ, താങ്ക് യു സോ മച്ച്. ചേട്ടൻ്റെ വീട് ജെബിൻ. ഓ എന്റെ മോനെ, ഫ്രീ പോസ്റ്റ് ആണ്, ആ പന്ത് വെളിയിലേക്ക് പോവുകയാണ്. എന്റെ ആ മോനെ, കോസ്റ്റാനമോനസിന്റെ ഒരു ഹെഡർ ആയിരുന്നു, പക്ഷെ പന്ത് പുറത്തേക്ക് പോയി. രക്ഷപ്പെടുകയാണ് അവിടെ ചെന്നൈ എഫ് സി എന്ന് പറയാം. ഹൂ, അൺലക്കി അൺലക്കി. കേരള ബ്ലാസ്റ്റേഴ്സിനെ വീണ്ടും ആ അൺലക്കി കാര്യം പിന്തുടരുകയാണ്. മുറ ഇറങ്ങും ഒന്ന് പറഞ്ഞു അറിയില്ല ബ്രോ. കേരളത്തിന്റെ പ്രവർ ആണ് ബ്രോ. യു ആർ 1 മിനിറ്റ് ലേറ്റ്. 1 മിനിറ്റ് ബ്രോ, 10 സെക്കൻഡ് ആണ് ലാഗ്. 10 സെക്കൻഡ് ലാഗ്. ഈ സീസൺ വല്ലതും നടക്കും. നോക്ക് നോക്കാം ബ്രോ, ഈ സീസൺ വല്ലതും നടക്കും. സഹൽ എവിടെ? സഹൽ സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിലാണ്. 80 മിനിറ്റ് പിന്നിടുകയാണ്. ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്തുനിന്ന് മുന്നേറ്റം കാണാം അവിടെ. സഹൽ ഇറണ്ട എതിർക്ക് നോക്കാം ബ്രോ. ചെന്നൈ എഫ് സിയുടെ മുന്നേറ്റം, ഹാൻഡ്ബോൾ ആണ് അവിടെ ചെന്നൈയിൻ എഫ് സിക്ക് എതിരായിട്ട്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് അനുകൂലമായിട്ടൊരു വിസിലാണ് അവിടെ കാണാൻ സാധിച്ചത്. ഫൗൾ വിസിൽ. ഒരു ഹായ് തരുമോ ഷൈഫുദ്ദീൻ, സോറി സുൽഫിദ് അമീൻ. ഹായ് ബ്രോ, 626 ലൈക്ക് ആയി ബ്രോ. ഓ അത്രയും ലൈക്ക്. എൻ്റെ മോനെ, ഇത്രയും ഞാൻ ലൈക്ക് ശ്രദ്ധിച്ചില്ല. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. അമൽ മണികണ്ഠൻ, എന്നെ പറ്റി പറയടാ. എന്നെ പറ്റി പറയാം, ചേട്ടൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് ഇടുക്കിയിലാണ് ബ്രോ. സിത 122, ഹായ് ബ്രോ, ഹായ് ബ്രോ, ഹായ് ബ്രോ. അശ്വിൻ ജ്യോതി, ലൈവ് സ്ട്രീമിംഗ് ഓൺലൈൻ ഉള്ളു? ലൈവ് സ്ട്രീമിംഗ് ഓൺലൈൻ ഇല്ല ബ്രോ. ആദ്യം നിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ബ്രോ. കോപ്പി, സോറി, ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓ ആൽബിനോ ഗോമസ് അവിടെ സേവ് ചെയ്യാണ്. കേരള ചെന്നൈയിൻ എഫ് സിക്ക് നല്ലൊരു മുന്നേറ്റമായിരുന്നു, പക്ഷെ ആൽബിനോ ഗോമസ് അവിടെ സേവ് ചെയ്യാൻ. ചേട്ടാ ചേട്ടാന്ന്. അതെ അതെ, ആ ഒരു ചങ്കിടിപ്പ് ഇതുവരെ തീർന്നില്ല. ആ പെനാൽറ്റി ആൽബിനോ ഗോമസ് സേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് ഒരു പ്രതീക്ഷയില്ല. കാരണം ചെന്നൈ നമുക്കറിയാം, അവർ ഡിലേ ടാക്സിസ് സൂപ്പറായിട്ട് എടുക്കുമെന്ന് നമുക്ക് 100% ഉറപ്പാണ്. കളി സീനായ ബ്രോ. ഒരു ഹായ് പറയൂ. വൈവ് എടാ, ഞാൻ ഈ ഇത് വീസഡ് വീസഡ് വീസഡ്. ഹായ് ബ്രോ. വിനിൽ പി ആർ, ഹായ് ബ്രോ. അതുൽ, ഹായ് ബ്രോ. തമീ തമീമി, ഹായ് ബ്രോ. ക്രാഫ്റ്റ് ആൻഡ്, ഹായ് ബ്രോ. അജിക്സ് കില്ലർ ഫയർ ഫയർ, ഹായ് ബ്രോ. നെയിം കെ ഗോകുലം എന്നാണ് ബ്രോ. 460 വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഹ്യൂജ് സപ്പോർട്ടാണ് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു മുന്നേറ്റം കാണാം ഇവിടെ. ഹായ് ബ്രോ, ഹൗ ആർ യു? റിയൽ നെയിം എന്താണ്? റിയൽ നെയിം ഗൂഗിൾ ആർ എന്നാണ് ബ്രോ. ബ്രോ ബ്ലാസ്റ്റേഴ്സ് നല്ലതുപോലെ കളിക്കുന്നുണ്ട്, നല്ലതുപോലെ കളിക്കുന്നുണ്ട് ബ്രോ. ചേട്ടൻ പൊളിയാണ്. ഓക്കെ, അപ്പോൾ ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാത്തവരും ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്തവർക്കും സബ് ചെയ്യുക. ആൻഡ് പ്രശാന്ത് അവിടെ ഒരു ഫൗള് കമ്മിറ്റ് ചെയ്യുകയാണ്. യെല്ലോ കാർഡ് ഫോർ പ്രശാന്ത് അവിടെ. ഓക്കെ,
ബ്രോ ഹോട്ട്സ്റ്റാറിലുണ്ട് മാച്ച്, ഹോട്ട്സ്റ്റാറിൽ മാറും. പ്രഡിക്ഷൻ പറയുമോ? പ്രഡിക്ഷൻ ഞാൻ പറഞ്ഞത് 2-1 ആയിരുന്നു, പക്ഷേ 83-ാം മിനിറ്റിലേക്ക് എത്തുകയാണ് കളി. ഫ്രസ്ട്രേഷൻ, ഫ്രസ്ട്രേഷന്റെ അങ്ങേയറ്റമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കളി കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്കും ഫ്രസ്ട്രേഷൻ, കളി കാണുന്ന നിങ്ങൾക്കും ഫ്രസ്ട്രേഷൻ. കേരളം ഒരു ഗോൾ അടിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഫാൻസിന്റെ എന്താ പറയുക, ഹേറ്റേഴ്സിന് വായടക്കണമെങ്കിൽ ഒരു ഗോൾ തന്നെ വേണം. നമുക്ക് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ അടിക്കാൻ സാധിക്കുമോ എന്ന്. കെ പ്രശാന്ത് ഡബിൾ സബ് നടത്തി, സബ് നടത്തുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ്. നിന്റെ ഡയലോഗ് കൊള്ളാം. ഓകെ, ലൈക്ക് അടിക്കുക ഗൈസ്, ലൈക്ക് അടിക്കുക ഗൈസ്, ലൈക്ക് അടിക്കുക ഗൈസ്. തൊടുപുഴ അല്ല ബ്രോ, ഞാൻ ഇടുക്കി കട്ടപ്പനയിലാണ്. കട്ടപ്പന കട്ടപ്പന. ഈ പ്രശാന്ത്, അതെ ഈ പ്രശാന്ത് ഭയങ്കര സീനാണല്ലോ. ഹായ് മലയാളി, അതെ ബ്ലാസ്റ്റേഴ്സ് ഉയരാണേ. എന്തുകൊണ്ടാ സഹലിനെ ഇല്ലാത്തതെന്ന് പറയാം. സഹലിനെ ഇല്ലാത്ത എന്താണെന്ന് അറിയില്ല. കഴിഞ്ഞ കളിയിൽ പരിക്കാണെന്ന് കേട്ടിരുന്നു. സഹൽ ഈ കളിയിൽ സബായിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഇറക്കിയിട്ടില്ല സഹലിനെ. മൈ പ്രഡിഷൻ കേരള 1 ചെന്നൈയിൽ. അതെ, ഒരു ഗോളേലും അഴിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ജയിച്ചാൽ മതിയായിരുന്നു മാത്രമേ ഉള്ളൂ. അഭിരാജ് വിജയ് ഹായ് ബ്രോ. ചാങ്തി ഔട്ട്. മുറൈ മുറൈ മാച്ച് മിനിറ്റ് എന്തായി? മാച്ച് മിനിറ്റ് 84-ാം മിനിറ്റിലേക്ക് കളി എത്തിയാണ് ബ്രോ. മുറൈ ഇറങ്ങിയാൽ ഗോൾ കിട്ടും. ഈ മാച്ച് ജയിക്കണം, ജയിച്ചേ പറ്റൂ കേരള ബ്ലാസ്റ്റേഴ്സിന്. ഈ മാച്ച് ജയിക്കാൻ വേണ്ടി ഇറങ്ങിയ മാച്ചാണ്. 85-ാം മിനിറ്റിലേക്ക് കളി എത്തിയാണ് ചെന്നൈ നിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിൽ. ആതിഥേയരായ ചെന്നൈ കേരള ബ്ലാസ്റ്റേഴ്സ് നേടുകയായിരുന്നു ഇന്ന് ISL സീസൺ 7-ലെ 10-ാം മാച്ച് ആയിരുന്നു. പ്ലീസ് 1 ഗോൾ ചെന്നൈ. സഹൽ എവിടെ? സഹൽ ഇല്ല ബ്രോ. ഞാൻ ലൈക്കും ചെയ്തു, സബും ചെയ്തു, ഷെയറും ചെയ്തു ബ്രോ. താങ്ക് യു അജിത് കുമാർ, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. നല്ല കളിയാണ്, കളി കാണാൻ രസമുണ്ട്. പക്ഷേ 85-ാം മിനിറ്റിലേക്ക് എത്തി, ഒരു ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കില്ല. ക്രിവൽ ലാരോ അവിടെ സബ് ചെയ്യാണ്. കേരളത്തിന്റെ 3-ാമത്തെ കളിയാണെന്ന് ഓർക്കണം. ഒരു ഡ്രോയും ഒരു തോൽവിയും മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുള്ളത്. ഇതും ഒരു ഡ്രോ ആയി മാറിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്താ പറയുക, വൻ സീനായി മാറും. ബിയോൺ മാത്യു കുമ്മ മുത്തെ, താങ്ക് യു മുത്തെ. എനിക്ക് റിപ്ലൈ തരുമോ? നാച്ചു നാച്ചു, അതിനെന്താണ് മുത്തെ? നീ ഹസയ്ക്ക്. നിഷ ഉണ്ണികൃഷ്ണ ഹായ് ബ്രോ. റോബിൻ ഓക്കെ പോടോന്നോ? ആ ഓക്കെ ബ്രോ, പോവാലോ, കളി കഴിഞ്ഞ് ബ്രോ. ധനുഷ് ബ്രോ ലവ് യു, ലവ് യു ടു ഡാ മുത്തെ. അജിത് കുമാർ ബ്രോ താങ്ക് യു സോ മച്ച്. കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ഒരു ഗോൾ കിക്ക് ആണ് അവിടെ. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ ഇടുമെന്നാണ് ഈ നിമിഷം വരെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ ഇടാൻ സാധിക്കട്ടെ എന്നാണ് എന്റെ വിശ്വാസം. അമൽ മണികണ്ഠൻ ആണോടാ മുത്തെ? ഓക്കെ. മെറിൻ ഷാജി കട്ടപ്പന, കട്ടപ്പന ഉയരാണേ. കട്ടപ്പനക്കാരനാണ് ബ്രോ. കട്ടപ്പനക്കാർ ആരെങ്കിലും കളി കാണുന്നുണ്ടോ ചേട്ടാ? ഒരു സ്ക്രീൻ വീഡിയോ, സ്ക്രീൻ വീഡിയോ കിട്ടിയ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഇരിക്കും ബ്രോ. കട്ടപ്പനക്കാരും ലൈവ് കാണുന്നുണ്ടോ? ലൈവ് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കട്ടപ്പനക്കാരാണെങ്കിൽ ഒന്നും ചാറ്റ് ബോക്സിൽ ഒന്ന് ചാറ്റ് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. എടാ നെയ്മ് പറയൂ, ലൈക്ക് അടിക്കുക. നമ്മുടെ ചേട്ടനല്ല, പിന്നല്ല, ഞാൻ ചേട്ടനോട് ഒന്നും പറയൂല. മിണ്ടൂല ഇപ്പം ജെബീൻ. ഓക്കെ ബ്രോ. കട്ടപ്പനയിൽ, കട്ടപ്പനയിൽ തന്നെ, കട്ടപ്പനയിൽ, കട്ടപ്പന അടുത്ത് തന്നെയാണ് ബ്രോ. ഞാൻ കുറെ വട്ടം ഹായ് പറഞ്ഞു. ഹായ് 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 ഹായ്. 86-ാം മിനിറ്റിലേക്ക് കളി എത്തുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് നില, ചെന്നൈയിൻ എഫ് സി നിൽ. 758-ലേക്ക്, 768-ലേക്ക്. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ഗുയിസ്. അപ്പോ 770 ലൈക്സ്. താങ്ക് യു സോ മച്ച് അമലാണ് ബ്രോ, താങ്ക് യു സോ മച്ച്. ഡ്രാഫ് ആദിൽ ഹാ, കട്ടപ്പനക്കാരുണ്ടല്ലോ. അസീം കരേരി കട്ടപ്പന, കട്ടപ്പനേ കട്ടപ്പനക്കാർ ഒരുപാടുണ്ടോ? ആദ്യമായിട്ടുണ്ട് യൂട്യൂബർ വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ തരുന്നത്. താങ്ക് യു ബ്രോ കൃഷ്ണദേവ്. ഞാൻ അത്ര വലിയ യൂട്യൂബർ ഒന്നും അല്ല, ആകെ 1500 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ നടത്തുന്നുള്ളൂ. അല്ലാണ്ട് ജോസഫ് കുട്ടി ബിജു ഉണ്ട്, കട്ടപ്പന കാഞ്ചിയാറേ. ഞാനും കാഞ്ചിയാറുകാരനാണ്, കട്ടപ്പനക്കാരനാണ്, കട്ടപ്പനക്കാരനാണ് ബ്രോ. അപ്പൊ കട്ടപ്പനക്കാരൊക്കെ ഒരുപാട് പേര് കാണുന്നുള്ളൂ. ഓക്കെ ബ്രോ, പൊളിയാണേ. അമ്പാഴിയമ്പും താങ്ക് യു. സമനില ആയാൽ പുറം പോവോ? നമുക്ക് നോക്കാം. 87-ാം മിനിറ്റിലേക്ക് കളി എത്തുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ നേടിയേ തീരൂ, പക്ഷേ ഗോൾ അടിക്കാൻ ചെന്നൈ സമ്മതിക്കുന്നില്ല. അത് തന്നെ വേണം പറയാൻ. കോസാൻ അമോനേസിന്റെ ഒരു കട്ടപ്പന, കട്ടപ്പന, കട്ടപ്പന. മലപ്പുറം ഉയരാണ്, പിന്നല്ല, മലപ്പുറം ഉയരാണ്. കൊല്ലംകാരുണ്ട്, മലപ്പുറംകാരുണ്ട്. ഇടുക്കി തങ്കമണി, എന്റെ മോനെ, വെൽക്കം ടു സ്ട്രീം. തമിഴ്നാട് ഓക്കെ ബ്രോ. ആസീസ് പാലായി, ഇങ്ങനെ ഒരു ലൈവ് ഇട്ടതിന് താങ്ക് യു. ചേട്ടൻ്റെ മീശ അവിടെ പോയി, ചേട്ടൻ്റെ മീശയൊക്കെ വടിച്ചു കളഞ്ഞു ബ്രോ. ചേട്ടൻ എത്രയില്ല, ചേട്ടൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ നമുക്ക് കളിയിലേക്ക് തിരിച്ചു വരാം. ചെന്നൈ എഫ് സിയുടെ ഭാഗത്തുനിന്ന് ഒരു മുന്നേറ്റം കാണാൻ അവിടെ. ഇടുക്കി തൊടുപുഴ ഓക്കെ. ഞാൻ ചേട്ടാ, ഞാൻ ഫിസിക്കലി ഇപ്പോൾ എറണാകുളമാണ്, പക്ഷേ കെമിക്കലി കട്ടപ്പനയാണ്. ഫിലിപ്പീറ്റർ ഓക്കെ ബ്രോ. ഞാൻ ഇടുക്കി തൊടുപുഴ. ചേട്ടനെ കാണാൻ കെ പി രാഹുൽ ലുക്കുണ്ട്. എൻ്റെ മോനെ, എന്നെ നീ പൊക്കി 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 അങ്ങ് ആക്കൂല. കട്ടപ്പനയിൽ ഋത്വിക് റോഷൻ, അതെ അതെ.
അനന്യ ഷൈഷു. ആ ഹായ് ബ്രോ, ഐ എം ഫ്രം കട്ടപ്പന ഡ്രാഫ്റ്റ് ഫാദിൽ. ഓക്കെ, എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും ഹായ്, ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഹായ്. കാവ്യ കാവ്യ, കാസർഗോഡുകാരൊക്കെ ഉണ്ടല്ലോ, മലപ്പുറംകാരുണ്ട്. ഓക്കെ, ലവ് ഫ്രം കോഴിക്കോട്, ലവ് ഫ്രം കട്ടപ്പന. ഒന്ന് പോടാ തീർക്കാം, മൊട്ടത്തലേ മൊട്ടത്തലേ, മുടി വെട്ടി കളഞ്ഞുകൊണ്ടാണ് ബ്രോ. ഇതാ കൊള്ളാം, താങ്ക് യു സോ മച്ച്. അവനി മില്ലാണി കണ്ടത്. 480 വാച്ചിങ്, താങ്ക് യു സോ മച്ച് ഫോർ ദ കട്ട സപ്പോർട്ട്, താങ്ക് യു സോ മച്ച്. 89-ാം മിനിലേക്ക് കളി എത്തിയാണ്. കളിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനിൽ, ചെന്നൈയിൻ എഫ് സിയിൽ കേരളത്തിനൊരു ഗോൾ അടിക്കാൻ സാധിക്കുമോ, അതോ ഈ കളിയും ഗോൾ ഇല്ലാത്ത സമനിലയായി മാറുമോ? കോട്ടയം 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 കട്ടസന, പാലക്കാട് പാലക്കാട്. ചെന്നൈ സ്കോർ പെനാൽറ്റി ഡോ, ചെന്നൈ സ്കോറിന് പെനാൽറ്റി ഇല്ല ബ്രോ. എൻ്റെ മോനെ, കമൻറ്റ് ബോക്സ് ഫുള്ള് പേപ്പറാണല്ലോ. ചേട്ടനെ കാണാൻ റൊണാൾഡോ, എൻ്റെ പൊന്നു മോനെ. പകുതിയായപ്പോൾ സബ് 1.18K ആയിരുന്നു. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ചേട്ടനെ കാണാൻ റൊണാൾഡോ എടുക്കുന്നുണ്ട്. എടാ, നീയൊക്കെ പറഞ്ഞ് പറഞ്ഞ് എന്നെ വല്ലാണ്ടാകുമല്ലോ. ലവ് ഫ്രം കണ്ണൂർ, ലവ് ഫ്രം മൂന്നാർ, കൊച്ചി കൊച്ചി കാഞ്ഞ്. എൻ്റെ മോനെ, കമൻറ്റ് ബോക്സ് ഓടുകയാണ്. ആരെങ്കിലും കമൻറ്റ് ബോക്സ് വായിച്ചിട്ട് എനിക്ക് മെസ്സേജ് വായിക്കാൻ പറ്റുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ബ്രോ. ജയേഷൻ, ഞാൻ കട്ടപ്പന പാലത്തിൻ്റെ അവിടെ. ഓക്കെ ബ്രോ, ലവ് ഫ്രം കണ്ണൂർ. കമൻറ്റ് ബോക്സ് വായിക്കാൻ പോലും പറയാത്ത സാധിക്കാത്ത രീതിയിൽ സപ്പോർട്ടാണ് കമൻറ്റ് ബോക്സിൽ. താങ്ക് യു സോ മച്ച്, ഹ്യൂജ് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. കമൻ്ററിയിലേക്ക് തിരിച്ചു വരാം. അവിടെ പരിക്കേറ്റ് കിടക്കുകയാണ് ചെന്നൈയിൻ എഫ് സി, സോറി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം പ്ലെയർ. ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്യേണ്ടി വന്നിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക്. പക്ഷേ അതിൽ ആൽബിനോ ഗോമസിൻ്റെ നല്ലൊരു കിടിൽ സേവിലൂടെ പന്ത് രക്ഷപ്പെടുകയായിരുന്നു. സത്യം പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കാരണം കമൻറ്റ് ബോക്സ് ഫുൾ ഓടുകയാണ്. ഓടുകയോട് ഓടുക, ഓട്ടത്തോട് ഓട്ടം, ചെറുപ്രാ ഓട്ടം, പൊക്കി പൊക്കി താഴെത്തിടല്ലേ മുത്തേ. കമൻസ് പറക്കുന്നു, ജസ്റ്റ് ഒന്ന് ഹോൾഡ്. കമൻറ്റ് ബോക്സ് വായിക്കാൻ പറ്റുന്നില്ല. ലവ് ഫ്രം കോട്ടയം. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പം കളിയുടെ റെഗുലർ ടൈമിലെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുകയാണ് കളി. ചെറിയൊരു പരിക്കാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയറിന്. അതെ അതെ, പഠിത്തത്തിന്റെ കാര്യം പറ, പഠിത്തത്തിന്റെ കാര്യം പറ. ഞാൻ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞാടാ. അപ്പോൾ ഇവിടെ ചെറിയൊരു ബ്രേക്കിംഗ് പ്ലേ നടക്കുന്നതാണ് ഞാൻ കമൻറ്റ് ബോക്സിൽ തിരിച്ചു വന്നത്, കാരണം അവിടെ പരിക്കേറ്റ് ചെറിയൊരു ഇഞ്ചുറി നടന്നിട്ടുണ്ട്. കമൻറ്റ് ബോക്സ് പൊട്ടിത്തെറിക്കും. അതെ, കമൻറ്റ് ബോക്സ് എന്തോന്നുണ്ട് എനിക്കിതൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. ലവ് ഫ്രം എറണാകുളം, കേരള നോക്കി നിൽക്കില്ല. മല്ലപ്പള്ളി, ലവ് ഫ്രം കോഴിക്കോട്. സമനില സമനില, വീണ്ടും ഒരു സമനിലയിൽ കുഴുങ്ങേണ്ടി വരുമോ? സിഡോൻജിയാണ് അവിടെ പരിക്കേറ്റ് കിടക്കുന്നത്. സെർജിയോ സിഡോൻജ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം അവരക്കാരൻ സെർജിയോ സിഡോൻജിയാണ്. കമൻറ്റ് ബോക്സ് ഫുള്ള് പെവറാണല്ലോ എൻ്റെ മോനെ. ചാറ്റ് റേറ്റ് ഫേസ്ബുക്ക് ലൈവ് പോയപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്നു. പിന്നെ അല്ല, നമ്മൾ എപ്പോഴും ഉണ്ട്. ചേട്ടൻ പേപ്പറാണേ, ഗൂഗിൾ ചേട്ടൻ പൊളി. എൻ്റെ പൊന്നെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പ്ലീസ്. ബാഴ്സലോണയ്ക്ക് തകർപ്പൻ ജയ്, മെസ്സി ഗോളി. എഫ് ടി ബാഴ്സലോണ, ഓ ബാഴ്സലോണ 4-0 ജയിച്ചു. ഓക്കെ, താങ്ക് യു ഫോർ ദ അപ്ഡേറ്റ് ബ്രോ. തൃശ്ശൂർ തൃശ്ശൂർ ഹീറോ ഓഫ് ദ മാച്ച്, ഹീറോ ഓഫ് ദ മാച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ബ്രോ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫിലും ഗോൾ നേടാൻ സാധിക്കുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്. എന്തോന്നൊരു എന്തൊരു തേപ്പടേ എൻ്റെ മോനെ. ഹീറോ ഓഫ് ദ മാച്ച് എനിക്ക് തോന്നുന്നു ആൽബിനോ ഗോമസ് തന്നെ ആകാനാണ് സാധ്യത എന്ന് തോന്നുന്നു ബ്രോ. അപ്പോൾ ബാഴ്സലോണയ്ക്ക് തകർപ്പൻ ജയം. ഓക്കെ, പ്ലെയർ അസ്യൂം ചെയ്യുകയാണ്. എത്ര ടൈമാണ് ആഡോൺ ടൈപ്പ് കൊടുക്കുന്നത് അറിയില്ല. ഈ ഹാഫിലെങ്കിലും ഒരു ഗോൾ നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്ന് നമുക്ക്. 521 വാച്ചിങ്, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. പറക്കും തളിക്ക, ഫേമസ് ആയല്ലോ ഒരു ISL കൊണ്ട്. ഫേമസ് ഒന്നും ആയിട്ടില്ല എടാ. മലപ്പുറം പൊളിയാണ്, മലപ്പുറം പിന്നെ പൊളിയല്ലേ. മലപ്പുറം പൊളിയാണ്, കാസർഗോഡും പൊളിയാണ്, കേരളം എല്ലാം പൊളിയാണ്, കേരളത്തിലെ എല്ലാ ജില്ലകളും പൊളിയാണ്. പ്ലീസ് ലൈക്ക് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് ആയിട്ട് കളിയിലേക്ക് ശ്രദ്ധിക്കാൻ തന്നെ സാധിക്കുന്നില്ല. കമന്റ് ബോക്സ് ഫുൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. 5 മിനിറ്റ് ആണ് സെക്കൻഡ് ഹാഫിൽ ആഡ് ഓൺ ടൈം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ ഗോൾ കേരളത്തിന് ഗോൾ അടിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. തൊടുപുഴ തൃശ്ശൂർ വളി, കമൻഡർ പൊളിയാണ് കേട്ടോ. അതെ അതെ. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഗോൾ പോലും ഇതുവരെ കാണാൻ സാധിക്കുന്നില്ല. വീണ്ടും ഒരു സമനിലയിൽ കുരുങ്ങേണ്ടി വരുമോ കേരള ബ്ലാസ്റ്റേഴ്സിന്? ഡിസ്മസ് കെ പ്രശാന്ത് അവിടെ പന്ത് പിടിച്ചെടുക്കുകയാണ്. പത്തനംതിട്ട, ക്യാൻ യു മേക്ക് മീ മോൺ ധനുഷ്. ഓക്കെ, സപ്പോർട്ട് ആലപ്പുഴക്കാരുമുണ്ട്, ആലപ്പുഴക്കാരുണ്ട്. ഓക്കെ ബ്രോ, കേരളം മൊത്തത്തിൽ പൊളിയല്ലേ ബ്രോ. വിജിത് വിജയകുമാർ, ആകെ മോർഗൻ, മോർ എനിക്ക് തോന്നുന്നു
ഇപ്പോ ലൈവ് സ്ട്രീമിംഗ് കമന്റിൽ ചാറ്റ് റേറ്റ് 144 ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഹ്യൂജ് സപ്പോർട്ട്. എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും ഒരുപാട് സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. കോട്ടയം ഉണ്ട്, ചെന്നൈക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്കാണ് അവിടെ ലഭിക്കുന്നത്. ഈ ഒരു ഗോളായി മാറുമോ, അവസാന സമയത്ത് ഒരു ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വരുമോ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്ന് നമുക്ക് നോക്കാം. ജയകൃഷ്ണൻ പി എച്ച്, എടാ പോടാ, എടാ നിർത്തി പോടാ. സീറോ സീറോ, നിൽ നിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് നിൽ, ചെന്നൈയിൻ എഫ് സി നിൽ. നിൽ നിൽ വീണ്ടും നിൽക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് സ്കോർ ചെയ്യാനാകുമോ അതോ ചെന്നൈയിൻ എഫ് സിയുമായുള്ള കളി സമനിലയാകുമോ? അവസാന സമയത്ത് ഒരു ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വരുമോ? പക്ഷേ പന്ത് പുറത്തേക്ക് പോകണ. എത്രോ ഗോൾ കിക്ക് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ലവ് ഫ്രം കണ്ണൂർ, താങ്ക് യു സോ മച്ച്. സാദിൽ സാമാൻ, എന്റെ വീട് ഇടുക്കിയിൽ കട്ടപ്പനയിലാണ് ബ്രോ. ഹീറോ ഓഫ് ദ മാച്ച് എനിക്ക് തോന്നുന്നു ആൽബിനോ ഗോമസ് ആണെന്ന് തോന്നുന്നു ബ്രോ. ഹീറോ ഓഫ് ദ മാച്ച് അപ്ഡേറ്റ് എന്തോരോ കിട്ടിയിട്ടില്ല ബ്രോ. അപ്പൊ 5 മിനിറ്റ് ആണ് ഫസ്റ്റ് സെക്കൻഡ് ഹാഫിൽ ആടുണ്ടായും കൊടുത്തിരിക്കുന്നത്. അത് ഏകദേശം കഴിയാറായിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നത്. കട്ട സപ്പോർട്ട്, കട്ട സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എത്ര എക്സ്പെക്ട് ചെയ്ത്, സത്യം പറഞ്ഞാൽ 200+ മാത്രമേ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. ഇത് 574 ആണ് ഇപ്പോൾ കമന്റ് ബോക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തീരുമാനമായിട്ടുണ്ട് ബ്രോ. ഏഷ്യാൻ്റെ പ്ലസ് ലൈവ് ഉണ്ട്. ലൈവ് ഫ്രം വർക്കല പിൻ ചെയ്യാമോ എന്നെ? എടാ നല്ല കമന്റ്സ് നമ്മൾ പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന, ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. സബ് ചെയ്തവർക്ക് സബ് ചെയ്യുക. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ കളിയും വീണ്ടും ഒരു സമനില കുരുക്കിൽ അകപ്പെടേണ്ടി വരുമെന്ന് തോന്നുന്നു. ലവ് ഫ്രം ആലക്കുഴ, ഓക്കെ. രാഹുൽ കെ പി വിത്ത് ബോൾ, ഒരു കൗണ്ടറായി മാറുമോ? രാഹുൽ കെ പിയുടെ ഭാഗത്ത് നിന്നും ഒരു കൗണ്ടർ അറ്റാക്ക് കാണാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ പന്ത് പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല കെ പി രാഹുലിന്. പന്ത് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാലുകളിൽ തന്നെയാണ്. അവസാന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ അടിക്കാൻ സാധിക്കുമോ? കളിയിലെ വേറെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ? കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ഒരു ഫൗൾ വിസിലാണ് അവിടെ കാണാൻ സാധിച്ചത്. റൈറ്റ്, ആൽബിനോ ഗോമസ് ആൻഡ് ഹീറോ ഓഫ് ദ മാച്ച് ചോദിക്കുന്നു. ആൽബിനോ ഗോമസ് ദ വൺ ആൻഡ് ഓൺലി ഗോൾ കീപ്പർ ഫ്രം കേരള ബ്ലാസ്റ്റേഴ്സ്. ശ്രീ ആൽബിനോ ഗോമസ് ആണ് ഹീറോ ഓഫ് ദി മാച്ച്. നിൽ 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 നിൽ. ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് ചെയ്യുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏത് സമയത്ത് ഒരു ഗോൾ പുട്ടി പുറപ്പെടാൻ സാധിക്കട്ടെ. അവസാന ഇഞ്ചുറി ടൈമിൽ ഒരു ഗോൾ നേടാൻ സാധിക്കട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ്. ഓ, വീണ്ടും ചെന്നൈ എഫ് സിയുടെ അറ്റാക്കാണ് വരാൻ സാധിക്കുന്നത്. 5 മിനിറ്റ് ആഡ് ഓൺ ടൈം കൊടുത്തില്ല, ആഡ് ഓൺ ടൈം എല്ലാം കഴിയാറായിരുന്നു. ഇപ്പോൾ ആരാ ലീഡ് ചെയ്യുന്നത്? ബോൾ പൊസിഷൻ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തല്ല, ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ഫോളോ ചെയ്യുക. ഇവയെ കുറിച്ച് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാം ലിങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്. ലവ് ഫ്രം സാൻഹോ, ലവ് ഫ്രം പോച്ചിങ്കി, ഓക്കെ ബ്രോ. അപ്പോ ഫൈനൽ വിസിൽ മുഴങ്ങുകയാണ് അവിടെ. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരം വീണ്ടും ഒരു സമനില കുരുക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കുടുങ്ങുകയാണ് എന്ന് വേണം പറയാൻ. ബാഡ് ലക്ക് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. പക്ഷേ കൺസീഡ് ചെയ്യേണ്ടതായിരുന്ന ഒരു ഗോൾ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെടുകയാണ്. താങ്ക് യു ഫ്രോം സോ മച്ച് ലവ് ഫ്രം കക്കു സോ. എന്റെ മോനെ നച്ചു നച്ചു, ഓക്കെ. കമന്ററി കമന്റ് ബോക്സിൽ ഫുൾ പേവർ ആണല്ലോ ബ്രോ. പ്രൊമോഷൻ ഉണ്ട്, പ്രൊമോഷൻ ചെയ്യാലോ. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോ വീണ്ടും സമനില കുരുക്കിൽ പെടുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന് പറയാം നമുക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വീണ്ടും സമനില. സമനിലയിൽ പെടുകയാണ്. ഹീറോ ഓഫ് ദ മാച്ച് ഗോസ് ടു ആൽവിനോ ഗോമസ്. വീണ്ടും ഒരു സമനില കുരുക്കിൽ പെടുന്നുണ്ടെങ്കിലും വീണ്ടും പെവറായി വരും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. താങ്ക് യു സോ മച്ച്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്തിട്ട് പോകുക. നാളത്തെ മാച്ച് വീണ്ടും ലൈവ് ആയിട്ട് കാണാം. അപ്പോൾ സബ് ചെയ്യാത്ത എല്ലാവരും സബ് ചെയ്തു. അപ്പം നാളത്തെ മാച്ചിൽ കാണുന്നിടം വരെ വീണ്ടും വണക്കം. അപ്പോൾ ലവ് യു, ലവ് യു, ലവ് യു എവറി വൺ. അപ്പോൾ സബ് ചെയ്യാത്തവർക്കും സബ് ചെയ്തു. അപ്പോൾ ശുഭരാത്രി, സുഖനിദ്ര. താങ്ക് യു സോ മച്ച്.